അള്ളാഹു സുബ്ഹാനഹു തആല അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ളവരാണ് ഔലിയാക്കന്മാർ. 40 ഔലിയാക്കന്മാർ ലീഡറായിട്ട് ബഹുമാനപ്പെട്ട വറക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞിരി പറയുന്നു. തങ്ങന്മാരും സയ്യിദന്മാരെ വിളിക്കുകയാണ്. അന്നത്തെ ആലിമ്യങ്ങളെ വലിയ വലിയ ആലിമ്യങ്ങൾ ആരിഫീങ്ങളായ അള്ളാഹുവിനെ കിബാ ചെയ്യുന്ന തഹജ്ജുദ് നിസ്കരിക്കുന്ന ദുഹ നിസ്കരിക്കുന്ന സുന്നത്തെല്ലാം മുറുകയായി എടുക്കുന്ന ഒരു ചെറിയ പോലും എത്ര ചുരുങ്ങിയതാണെങ്കിലും ചെറുപ്പ് പോകുന്ന സമയത്ത് അതാ അതേപോലെ തന്നെ വീട് നിന്ന് പുറത്തു പോകുന്ന സമയത്ത് ആവട്ടെ ചെറുപ്പ് ധരിക്കേണ്ടത് ഏത് കാളാണ്, കാള് വെക്കേണ്ടത് ഏത് കാളാണ്, വളത്തെ കാളാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പ് ഇടേണ്ടത് വെളത്തെ കാളാണ്, ചെറുപ്പ് ഊരേണ്ടത് പഷ്തു ഇടത്തെ കാളാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അതേപോലെ തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വെളത്തേക്കാ ഇടത്തേക്കാളാണ് വെക്കേണ്ടത്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ചര്യ ഉണ്ടല്ലോ, ആ ചര്യയെ ഒന്നും പോലും വിടാതെ സൂക്ഷ്മതയുടെ മാതൃക ജീവിതം നയിച്ച ആ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, സമസ്തയുടെ പണ്ഡിതന്മാർ, പാറ പോലെ നിലകൊള്ളുന്ന പണ്ഡിതന്മാർ അന്ന് വറക്കൽ മുല്ലക്കോയ തങ്ങൾ വിളിച്ചപ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൂടി അവരെല്ലാം സദസ്സിലേക്ക് വന്നു. ആ തങ്ങളുടെ വിളി കേട്ടു, തങ്ങളെ ഞങ്ങൾ തയ്യാറാണ് തയ്യാറാണ്, തങ്ങളെ ഞങ്ങൾ എന്തിനും തയ്യാറാണ് തങ്ങളെ. തങ്ങൾ പറഞ്ഞു, ഇതുവരെ നടന്നതുപോലെയല്ല ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥമായ നബി തങ്ങളുടെ അതേ ചര്യ അതേ രൂപം ഇതുവരെ വന്നിട്ടുണ്ടെങ്കിലും ഇന്നതാ പുത്തൻവാദികൾ കടന്നു കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണരുക, എല്ലാവരും ഒന്ന് ഉണർന്ന് നിൽക്കുക. നമ്മുടെ നാടിനെയും നമ്മുടെ ആൾക്കാരെയും സംരക്ഷിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അതാ 40 ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും ആ 40 ആൾക്കാർ ഔലിയാക്കന്മാരാണ്, അല്ലാഹുവിന്റെ ആരിഫീങ്ങളാണ്. അവരതാ അവരുടെ നാവിൽ ഗൈബത്ത് പറഞ്ഞവരല്ല, അവരുടെ നാവിൽ നമീമത്ത് പറഞ്ഞവരല്ല, അവരുടെ നാവിൽ യേശുനി പറഞ്ഞവരല്ല, അതുപോലെ തന്നെ അവരുടെ നാവിൽ ദിക്ര കൊണ്ട് പറഞ്ഞവർ പറഞ്ഞുകൊണ്ട് നടന്നവരാണ്, അവരുടെ നാവ് കൊണ്ട് മത് കൊണ്ട് പറഞ്ഞുകൊണ്ട് നടന്നവരാണ്, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നവരാണ്. അങ്ങനെയുള്ള അള്ളാഹു തൃപ്തിപ്പെട്ട അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൃപ്തിപ്പെട്ട ആ 40 മുസാവറ അംഗങ്ങൾ ഉണ്ടല്ലോ, അവർ ഞങ്ങളെ പോലോത്തവരല്ല. ഞങ്ങൾ ഫർള് പോലും നിസ്കരിക്കാത്ത ഞാൻ, ഫർള് പോലും നിസ്കരിക്കാത്ത ഞാൻ, ഞാൻ പറയും അത് അതൊരു പാർട്ടിയാണ്. ആ പാർട്ടിയിലേക്ക് ആ പവർ തന്നെ ഉണ്ടാക്കിയേ, അവർ തന്നെ കുഴപ്പമുണ്ടാക്കിയേ. ആ പാർട്ടി എന്തെല്ലാം പറയുകയാണ്, സമസ്ത എന്തെല്ലാം പറയുമ്പോൾ ഒന്ന് ചിന്തിക്കണേ. അത് ഞാനാ ഞങ്ങൾ ആരും സാധാരണക്കാരുണ്ടാക്കിയതല്ല. അതതാ ബഹുമാനപ്പെട്ട വറക്കൽ മുല്ലക്കോയ തങ്ങളും അവിടുത്തെ ആരിഫുകളും ബഹുമാനപ്പെട്ട ഔലിയാക്കന്മാരും അവർ ഉണ്ടാക്കിയതാണ്. അവരെ ഉണ്ടാക്കുകയും മാത്രല്ല അതിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട കന്യദുസ്താദ് ശൈഖുനാ ശംസുൽ ഉലമയുടെ ഉപ്പ. കന്യദുസ്താദ് എന്ന് പറയുമ്പോൾ ചെരിപ്രായമുള്ള ആളായിരുന്നു. ആരാണ് കന്യദുസ്താദ് എന്നറിയുമോ? ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആളാണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്താൽ ശിക്ഷയില്ല, ചെയ്യാതിരുന്നാൽ കൂലിയുള്ളത്. അങ്ങനെയുള്ളവര് കറാഹത്ത് പോലും ചെയ്യാത്ത ആളായിരുന്നു ബഹുമാനപ്പെട്ട കന്യത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട കുത്തുബി ഉസ്താദ്. കുത്തുബി ഉസ്താദ് അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽ പെട്ടവരാണ്. അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാർ, അവരെല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ട ആളായിരുന്നു, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച ആളായിരുന്നു. അങ്ങനെയുള്ള മഹാരഥന്മാർ പടുത്തുണ്ടാക്കുമ്പോൾ അതിലേക്ക് ഞങ്ങൾ കൂടി
കൂടിയാൽ എന്തേ കുഴപ്പം മുഅ്മിനേ അതിലേക്ക് ഞങ്ങൾ കൂടിയാൽ എന്താ നമ്മൾക്ക് പ്രശ്നം മുഅ്മിനേ നമ്മുടെ ഈമാൻ ഉണ്ടാകാൻ വേണ്ടി അതിലേക്ക് കൂടണ്ടേ അവരെ സ്നേഹിക്കണ്ടേ അവരെ ബഹുമാനിക്കണ്ടേ ഒരു സമസ്തേ എന്തെങ്കിലും പറഞ്ഞാൽ അത് അവരെ പറഞ്ഞത് മാത്രമല്ല നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതുപോലെയായി തങ്ങളെ ആക്ഷേപിച്ചതുപോലെയായി പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഒന്ന് മനസ്സിലാക്കി നോക്കൂ ആ മഹാന്മാർ എന്താണ് ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട കന്യത ഉസ്താദ് സുബ്ഹാനല്ലാഹ് എത്രത്തോളം സൂക്ഷ്മത പാലിച്ചോ ഒരു ദിവസം അതാ കന്യത ഉസ്താദ് അതാ കാറിൽ സഞ്ചരിക്കുകയാണ് കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുന കന്യത ഉസ്താദ് കാറിന്റെ ഡ്രൈവറിനോട് പറഞ്ഞു എനിക്ക് ഇറങ്ങാനുണ്ട് ഒന്ന് നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ് എന്തെന്ന് മനസ്സിലായില്ല ആ സമയത്താണ് ബഹുമാനപ്പെട്ട കന്യത ഉസ്താദ് കാറിൽ നിന്ന് ഇറങ്ങിട്ട് എടത്തെ ഭാഗത്തേക്ക് തുപ്പുകയാണ് എടത്തെ ഭാഗത്തേക്ക് തുപ്പുകയാണ് സുബ്ഹാനല്ലാഹ് കാറിൽ ഉണ്ടാകുമ്പോൾ തുപ്പുന്ന സ്ഥലം തുപ്പുന്ന സമയം എല്ലാം വലത്തെ സമയത്ത് വലത്തെ ഭാഗത്തിലേക്ക് ആയതുകൊണ്ട് വലത്തെ ഭാഗത്തിലേക്ക് തുപ്പൽ കറാഹത്താണ് അതുകൊണ്ട് ശൈഖുന പറഞ്ഞു ഇതുവരെ ഞാൻ കറാഹത്ത് എടുത്തിട്ടില്ല അതുകൊണ്ട് സാധ്യമല്ല കാറ് നിർത്തുക എനിക്ക് തുപ്പണം കാറ് നിർത്തുക എനിക്ക് തുപ്പണം സുബ്ഹാനല്ലാഹ് ഫർള് പോലും വിടുന്ന നമ്മള് ഫർള് പോലും നിസ്കരിക്കാത്ത നമ്മള് നമ്മുടെ സൂക്ഷ്മത എന്താണ് ഇപ്പോ നാം വിചാരിക്കും അത് ഞാൻ വലുതായി പോയി എന്നാണ് ഇല്ല ഇല്ല മുഅ്മിനേ ആ മഹാന്മാർ വലുതാണ് ആ മഹാന്മാർ വലുതാണ് ആ മഹാന്മാർ പടുത്തുയർത്തിയ സംസ്ഥാപനയാണ് ആ സംഘടനയാണ് ആ ദീനിന്റെ കേന്ദ്രമാണ് ഇന്നിതാ ഇവിടെ കാണുന്നത് അതല്ലാതെ വേറെ ഒന്നുമല്ല വേറെ ഒന്നും അനാചാരം നടത്താൻ വേണ്ടിയല്ല അക്രമം നടത്താൻ വേണ്ടിയല്ല മറ്റുള്ള ആൾക്കാർ എന്തും പറയാൻ വേണ്ടിയല്ല ഇവിടെ ഇത് കാണുന്നത് സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനം ആ ബഹുമാനപ്പെട്ട ശൈഖുന കന്യത ഉസ്താദ് അവിടുന്ന് കാണിച്ചു തന്നില്ലേ തുപ്പുമ്പോൾ നീ സൂക്ഷ്മത പാലിക്കടേ നീ കറാത്ത് പോലും ചെയ്യണ്ട എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ശൈഖുന കന്യത ഉസ്താദ് സുബ്ഹാനല്ലാഹ് ഒരു ദിവസം അതാ കന്യത ഉസ്താദ് മീനി വാങ്ങാൻ വേണ്ടി പോയി അങ്ങനെ മീനി വാങ്ങിട്ട് കന്യത ഉസ്താദ് എത്ര എന്ന് ചോദിച്ചോ ചോദിച്ചപ്പോ കന്യത ഉസ്താദിനോട് ആ കാലത്തുള്ള അവസ്ഥയിലായ സ്ഥിതിക്ക് ഇത്ര ഉറുപ്പക്ക് പത്താണെന്ന് അല്ലെങ്കിൽ ഇത്ര കൃത്രിമ കണക്ക് പറഞ്ഞു അങ്ങനെ ശൈഖുന കന്യത ഉസ്താദ് തന്റെ വീട്ടിലേക്ക് വന്ന് ഭാര്യയോട് പറയുകയാണ് ഭാര്യന്റെ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ആ മീന് കൊടുത്തു ആ മീന് തഥാ ചട്ടിയിലിട്ട് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എണ്ണി നോക്കുമ്പോൾ ഒരു മീന് ജാസ്തിയാണ് ആ മീനിക്കാരൻ പറഞ്ഞ അതിനേക്കാൾ ഒരു മീൻ ജാസ്തി ഈ ഒരു മീൻ ജാസ്തിയായിട്ടുമ്പോ ജാസ്തിയായപ്പോൾ കന്യത ഉസ്താദ് പേടിച്ചു വിറച്ചു സുബ്ഹാനല്ലാഹ് എന്നോട് ദാ മനുഷ്യൻ പറഞ്ഞു പത്താണെങ്കിൽ ഇതിൽ പതിനൊന്നുണ്ട് ഈ ഒന്ന് യാറ ഉണ്ടല്ലേ ഈ ഒന്ന് യാറ ഒന്ന് എന്റെ കയ്യിൽ ബാക്കിയായാൽ ആ വാക്യാവലോട് കൂടെ ഞാൻ മരിച്ചു പോയാൽ സുബ്ഹാനല്ലാഹ് അല്ലാഹു എന്നോട് ഈ ഒരു മീൻ എന്തിന് വേണ്ടിയാണ് നിങ്ങൾ എക്സ്ട്ര എടുത്ത് എന്ന് ചോദിക്കൂലേ ഏത് പോലെ എന്നറിയുമോ ഒരു സമയം അതാ ഒരു സ്വഹാബത്തുൽ കിറാം ആ സ്വഹാബത്തിന്റെ അടുക്കയിൽ അതാ ഒരുപാട് ഹദിയകൾ വന്നു രാത്രി ഹദിയ വന്നപ്പോൾ അതാ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് പേടിച്ചു പോയി ഭാര്യയോട് പറയുന്നു എനിക്ക് ഉറക്കം വരുന്നില്ല കാരണം ഞാൻ ഇന്ന് മരിച്ചാ ഈ ഹദിയ അത് പാവപ്പെട്ടവർക്കുള്ള ഹദിയല്ലേ അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി തന്നതല്ലേ ഞാനെങ്കാലും മരിച്ചു പോയാൽ പിന്നെ എന്താണ് നാളെ റബ്ബി എന്നോട് അത് പാവപ്പെട്ടവർക്ക് കൊടുത്താതെ നീ എടുത്തു വെച്ചോ എന്ന് ചോദിക്കാറില്ലേ അതുകൊണ്ട് ഞാൻ എന്ത് ഉത്തരം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയോട് പറയുമ്പോൾ ഭാര്യ പറയുന്നു എന്തിനാ നിങ്ങൾ പേടിക്കുന്നത് രാവിലെ അയാൾ കൊടുത്താൽ പോരെ ഇല്ല പിന്നെ ഞാനെങ്കാലും
മാഗ്രിബ് രാത്രിയാകുന്ന സമയത്ത് ഈ രാത്രി ഞാൻ മരിച്ചാൽ ആ ഹദിയുടെ സ്വത്ത് എന്റെ കയ്യിലുണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ. നാളെ റബ്ബ് സുബ്ഹാനഹു തആല എന്നോട് ചോദിച്ചാൽ അതിനേക്ക് മറുപടി പറയാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ ഹബീബായ തങ്ങളുടെ ആ സ്വഹാബത്തുണ്ടല്ലോ, ആ സ്വഹാബത്തിനെ മാതൃകയാക്കിയ ബഹുമാനപ്പെട്ട കന്നിസ്താദ് പറയുന്നു, ഇല്ല പെണ്ണേ ഇല്ല, ഞാനിതാ ഈ മീനിനെ കൊണ്ട് അതാ തന്ന ആളുടെ അടുക്കയിലേക്ക് പോവുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട കന്നിസ്താദ് ഉമ്മ പെങ്ങന്മാരെ നല്ലോണം ശ്രദ്ധിക്കണം, ഒരു പാർട്ടിയല്ല. നാം മനസ്സിലാക്കുന്നത് മാത്രം പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലാം ദുശ്ശലപ്പെടുത്തുകയാണ്. പക്ഷേ ഇത് ദീനിന്റെ തൂണാണ്, ദീനിന്റെ കേന്ദ്രപാട് സമസ്ത എന്ന് പറയുമ്പോ അങ്ങനതാ ബഹുമാനപ്പെട്ട കന്യദുസ്താദ് അതാ നേരെ പോവുകയാണ്. അങ്ങനെ പോയിട്ടവനോട് പറയുന്നു, അല്ല മനുഷ്യ, എന്താണ് നീ ചെയ്തത്? മനുഷ്യ, നീ എന്നോട് പറഞ്ഞതൊരു പത്ത് മീനാണെങ്കിൽ ഇതിലൊന്ന് എക്സ്ട്ര ഉണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോ അദ്ദേഹത്തും പറയുകയാണ്, ഉസ്താദേ അത് ഞാൻ ഉസ്താദായത് കൊണ്ടുവന്നിട്ടതാണ് ഉസ്താദേ എന്ന് പറയുമ്പോൾ സൈഹുനാസം കന്യദുസ്താദ് പറയുകയാണ്, എന്തിനു വേണ്ടി എന്നോട് നീ പറയാതെ ഇട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കന്യദുസ്താദ് പറയുകയാണ്, മോനെ നീ എടുത്തു പോ, എടുത്തോ മോനെ നീ എടുത്തോ, എനിക്കിത് ഹലാലാവാത്തതാണ് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വയസ്സായ കാലത്ത് പോലും ആ മീനി ഒരു മീനി ജാസ്റ്റായതിന് വേണ്ടി ഹബീബായ തങ്ങളെ ഓർമ്മിക്കുന്നു, ഹബിയ സ്വഹാബത്തിനെ ഓർമ്മിച്ചുകൊണ്ട് ആ മീനിനെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? ഒരുപാട് സംഭവങ്ങൾ പറയാറുണ്ട്. ബഹുമാനപ്പെട്ട കന്നദുസ്താദ് ഒരു സമയം മതാ ഒരു സാധനം എടുത്തു പോയിട്ട് അതിന്റെ ഉള്ളിൽ ഉറുമ്പ് വന്നപ്പോൾ നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഉറുമ്പാണ്. ഈ ഉറുമ്പ് ഏത് സ്ഥലത്തു നിന്നാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് അതേ സ്ഥലത്തിലേക്ക് പോയിട്ട് ആ എറുമ്പിനെ ബഹുമാനപ്പെട്ട കന്നദുസ്താദ് ഇട്ടിട്ടുണ്ടെങ്കിൽ മുഅ്മിനെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചില്ലേ, നിന്റെ ഒരു സ്ഥലമുണ്ട്, നിന്റെ ഒരു ഭൂമിയുണ്ട്, ആ ഭൂമിനെ കടന്നി അപ്പുറത്ത് പോകുമ്പോൾ നിന്റെ കാല് കൊടഞ്ഞു പോകണമെന്ന്, നിന്റെ കാല് ചെറുപ്പുണ്ട് അടിയിൽ ആ ഭൂമിന്റെ മണ്ണുണ്ടെങ്കിൽ ആ ഭൂമിനെ കൊടയണമെന്ന് ആ മണ്ണ് അന്നവന്റെ സ്ഥലത്തിലേക്ക് പോയാൽ നിന്നോട് നാളെ അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുമോ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ വാക്കല്ലേ ബഹുമാനപ്പെട്ട കന്നദുസ്താദ് സ്വീകരിച്ചത്. ആ ഉറുമ്പിന്റെ സ്ഥലം എവിടെയാണ്? ആ സ്ഥലത്ത് പോയിട്ട് തന്നെ ആ ഉറുമ്പിനെ ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ അതാണ് സമസ്തയുടെ പണ്ഡിതന്മാർ തീരാ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമാ ശംസുൽ ഉലമാ ഖദസല്ലാഹു തആല സിറുൽ അസീസ് നിങ്ങൾക്കറിയുമോ കേട്ട സംഭവമാണ്. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമാ 40 വർഷം മുതാ സമസ്തയുടെ സെക്രട്ടറിയായി സമസ്തയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടു ജീവിച്ചു, എത്രയോ ബുദ്ധിമുട്ട് വന്നു, മുജാഹിദ് പ്രസ്ഥാനത്തോട് രാത്രിയും പകലുമില്ലാതെ അവിടുന്നതാ എല്ലാ കാര്യത്തിലും അവരോട് എതിർക്കുകയും എല്ലാം വിജയം നേടുകയും രാത്രി വരുമ്പോൾ പോലും ശൈഖുന ശംസുലുൽമാനെ കൊല്ലാന് പോലും നോക്കിട്ട് പോലും എത്ര രാത്രിയായാലും ബുദ്ധിമുട്ടാവാത്ത നിലക്ക് ശൈഖുന ശംസുൽ ഉലമാ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് സഹിച്ചു സമസ്തക്ക് വേണ്ടി അതിന് നല്ല നിലക്കഥാ പോറ്റി വളർത്തി ശൈഖുന ശംസുൽ ഉലമാ അല്ലാഹുവിന്റെ ഔലിയാട് അല്ലാഹു ഇഷ്ടപ്പെട്ട ആളാട് അല്ലാഹു പൊരുത്തപ്പെട്ട ആളാട് അതുകൊണ്ടാണ് ശൈഖുന ശംസുൽ ഉലമാ ഖദസല്ലാഹു തആല സിറുള്ളതി മഹാനവർകളെ അതാ ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീം തങ്ങൾ സ്വീകരിച്ചത്. ഒരു ദിവസം മദാ ശൈഖുന ശംസുൽ ഉലമാ ഖദസല്ലാഹു തആല സിറുൽ അസീസ് തങ്ങളെ
അദാം മുത്തപ്പേട്ട അവിടത്തെ സിയാറത്തിന് വേണ്ടി പോകാൻ അവിടത്തെ സിയാറത്ത് ചെയ്യാൻ ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീം തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുന സംസുലുലമാക്ക് കണ്ടത് അദാ പോയിട്ട് വരുമ്പോൾ ഒരു പെണ്ണ് അദാ ഒരു ഉമ്മ ഒരു കുഞ്ഞിയെ പിടിച്ചും കൊണ്ട് കരയുകയാ വല്ലാത്ത കരച്ചളാട് വല്ലാത്ത വേദനയില അങ്ങനെ ശൈഖുന സംസുലുമയുടെ മുമ്പില് ആ ഉമ്മ പൊട്ടി പൊട്ടി കരയുമ്പോൾ സുബ്ഹാനല്ലാ സംസുലുമ ചോദിക്കുന്നു എന്താണ് പെങ്ങളെ കരയാനുള്ള കാര്യം എന്താണ് കരയാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ശൈഖനയോട് പറയുന്നു എന്റെ മകൻ ഇതുവരെ എന്നെ ഉമ്മ എന്ന് വിളിക്കാ വിളി ഉമ്മ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഉസ്താദേ എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാ ശൈഖുന സംസുൽ ഉലമാ ഞാൻ ചുരുക്കി പോവുകയാണ് ശൈഖുന സംസുൽ ബർക്കത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ എല്ലാവരും ദൂരത്ത് നിൽക്കുന്ന എല്ലാവരും ആ ഭർത്തെല്ലാം കുറേ ആൾക്കാരുണ്ട് എല്ലാവരും സദസ്സിൽ വന്നിരിക്കുക നമ്മുടെ പരിപാടി പെട്ടെന്ന് ബാങ്ക് തുടങ്ങിയിട്ട് ബാങ്ക് തുടങ്ങി ഇൻഷാല്ല എന്ത് പേടിക്കൊണ്ടിട്ടില്ല എത്ര ലേട്ടായ ആ ബാങ്ക് തുടങ്ങാൻ വേണ്ടി എല്ലാവരും ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ പ്രവാസകൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറയേണ്ടതില്ലല്ലോ ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മുടെ മുമ്പിൽ ഇന്ന് സ്റ്റേജിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ ആൾക്കാരും പ്രത്യേകമായിട്ടും നമുക്ക് വേണ്ടി സജ്ജമാക്കിയ ആ കുറുസിൽ കസേരയിൽ വന്നിട്ട് ഇരിക്കണമെന്ന് പ്രത്യേകമായിട്ടും പറയുകയാണ് അതുപോലെ തന്നെ ശൈഖുന മഹാനവർകൾ ആ ദർഗയുടെ ദാവൂദുൽ ഹക്കീം തങ്ങളുടെ ഹദ്റത്തിലേക്ക് പോവുകയും അങ്ങനെ കുഞ്ഞിനെ വിളിച്ച് ബഹുമാനപ്പെട്ട ശൈഖുന അവിടെ നല്ലോണം ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീം തങ്ങളോട് പിന്നെ ദുആരക്കുകയും അങ്ങനെ പെട്ടെന്ന് പുറത്തു വന്നപ്പോൾ ആ കുഞ്ഞി ഉമ്മ എന്ന് വിളിക്കുന്ന ഒരു ശബ്ദമാണ് ആ ഉമ്മാന്റെ ചെവിയിൽ കേട്ടത് അങ്ങനെയുള്ള കറാമത്തിന്റെ ഉടമയായിരുന്നു ശൈഖുന ശംസുലുലമാ ഖദസ്ലാവ് മാത്രമല്ല ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീം തങ്ങളോട് നല്ലോണം ബന്ധമായിരുന്നു അങ്ങനെയുള്ള ആൾക്കാർ മഹാന്മാർ സ്ഥാപിച്ചതായ ഒരു പണ്ഡിത സഭയാണ് മാത്രമല്ല ദീനിന്റെ കാതലായ ഒരു തൂണാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമാ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം അവരുടെ ബർക്കത്തുമുണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു നമ്മേരെ ആകാംക്ഷയോടും കാത്തുകൊണ്ടിരിക്കുന്ന പ്രഭാഷണ ലോകത്തിന്റെ അനുഗ്രഹീത പ്രഭാഷകൻ ബഹുമാനപ്പെട്ട UK അനീഫ് നിസാമി ഉസ്താദ് അവർകൾ നമ്മുടെ മജ്‌ലിസിൽ വന്നിട്ട് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ദൂരെ നിൽക്കുന്ന എല്ലാ സഹോദരന്മാരും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ട കസാരകളിൽ ഇരുന്ന് നമ്മുടെ മജ്‌ലിസ് ഭംഗിയാക്കി തരണമെന്ന് വളരെ വിനീതമായി ഞങ്ങളോട് അപേക്ഷിക്കുകയാണ് നേരത്തെ തന്നെ ഈ മജ്‌ലിസിൽ ഇവിടെ മജ്‌ലിസുന്നൂറും നസീഹത്തുകളും തങ്ങളുടെ കൂട്ടുപ്രാർത്ഥന ബഹുമാനപ്പെട്ട സയ്യിദ് മഷ്ഹൂർ തങ്ങളുടെ കൂട്ടുപ്രാർത്ഥനയൊക്കെ നടക്കുകയുണ്ടായി ഇനി ബഹുമാനപ്പെട്ട ഉസ്താദുകളുടെ പ്രഭാഷണം കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ട കസാലകളിൽ ഇരുന്ന് നമ്മുടെ മജ്‌ലിസിനെ വിശാലമാക്കി തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കലോട് കൂടെ
السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. വേദിയിൽ ഉപസ്ഥിതരായ സയ്യിദന്മാരെ, ആലിമീങ്ങളെ, നേതാക്കളെ, സദസ്സിലിരിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളെ, എസ് വൈ എസ് എസ് കെ എസ് എഫ് ഫജീർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ശാഖയുടെ 12-ാമത്തെ വാർഷികത്തെ ഉത്സവത്തിലൂടെ നടത്തിക്കൊണ്ടുവരുന്ന അതിമഹത്തായ മജ്‌ലിസുന്നൂർ മതപ്രഭാഷണയും അതുപോലെ നൂറെ അജ്മീർ സദസ്സാണ് തുടങ്ങിയ വളരെ പുണ്യമുള്ള സദസ്സാണ്. നാം ഇവിടെ വളരെ വികലമായ പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വർഷത്തെ 2 ദിവസത്തെ പരിപാടിയാണ് നാം സംഘടിപ്പിച്ചത്. ആദ്യം ദിവസമായ ഇന്ന് ഇവിടെ മജ്‌ലിസുന്നൂർ മതപ്രഭാഷണം നടക്കുന്നതാണ്. ഈ പുണ്യ സദസ്സിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുക കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ഇന്നത്തെ ഈ മജ്‌ലിസുന്നൂറിന് നേതൃത്വം നൽകിയത് ഒന്നരായ സയ്യിദ് ത്വാഹ തങ്ങൾ അൽ മഷൂർ അവർക്ക് അറിയിക്കുന്ന രീതിയിൽ എസ് വൈ എസ് എസ് കെ എസ് എഫ് ഇവിടെ കൂടിയ നിങ്ങൾ എല്ലാവരെയും വകയായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നിവിടെ മതപ്രഭാഷണം നമുക്ക് പറയാൻ വന്നത് യു കെ അനീഫ് നിബ നിസാമി ഉസ്താദ് അവർക്ക് അവർ അറിയുന്ന രീതിയിൽ എസ് വൈ എസിന്റെ വകയായും എസ് കെ എസ് എഫ് നിങ്ങൾ എല്ലാവരുടെ കൂടെ വകയായും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടനം ഭാഷണം ചെയ്യാനിരിക്കുന്നത് നമ്മുടെ ഉസ്താദ് നമ്മുടെ ജമാഅത്ത് ഖതീബുമായ ഇബ്രാഹിം ദാരിം ഉസ്താദ് അവർക്ക് എസ് വൈ എസിന്റെ എസ് കെ എസ് എഫ് ഫജീർ സാക്കയുടെ ഇവിടെ കൂടിയ നിങ്ങൾ എല്ലാവരുടെയും വകയായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സദർ ഉസ്താദ് മുടിപ്പു അവർക്കും എസ് വൈ എസിന്റെ വകയായും എസ് കെ എസ് എഫിന്റെ ഇവിടെ കൂടിയ നിങ്ങൾ എല്ലാവരുടെ വകയായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ അനീഫ് ദാരിമി എസ് കെ എസ് എഫ് കൊണാജ ക്ലസ്റ്റർ അധ്യക്ഷൻ അവർക്കും അവർക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ശാഖയുടെ ഗൗരവാധ്യക്ഷൻ കാസിം ബാവാദ് അവർക്കും എസ് വൈ എസ് എസ് കെ എസ് എഫ് ഫജീർ ശാഖയുടെ ഇവിടെ കൂടിയ നിങ്ങൾ എല്ലാവരും വകയായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ എസ് വൈ എസിന്റെ അധ്യക്ഷൻ സയ്യിദ് മൊയ്തീൻ കുഞ്ഞി അവർക്ക് എസ് വൈ എസിന്റെയും എസ് കെ എസ് എഫ് ഇവിടെ കൂടിയ നിങ്ങൾ എല്ലാവരുടെ വകയായി സ്വാഗതം ചെയ്യും. എന്നിന് വാക്കിന് റാമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
ഉദ്ഘാടനകായി നമ്മുടെ കത്തിബവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. ആദരണീയ നാം ഏവരും വളരെയധികം ഉത്സാഹത്തോടുകൂടെ കാത്തു നിൽക്കുന്ന നമുക്ക് നസീഹത്ത് പറഞ്ഞു തരാൻ വന്നെത്തിയ ബഹുമാനപ്പെട്ട നിസാമി ഉസ്താദ് അവരുകളെ മറ്റ് സ്റ്റേജിൽ ഉപവിഷ്ടരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹോദര സഹോദരികളെ, നിങ്ങൾ അറിഞ്ഞതുപോലെ എസ് ഒ എസ് എസ് കെ എസ് എസ് എഫ് ഫജീർ ശാഖ ഇതിൻ്റെ 12th വാർഷികം കൊണ്ടാടുന്ന 1st 2 ദിവസത്തെ പരിപാടിയിൽ 1st ദിവസത്തിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നമ്മെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ കൂടുതൽ പറഞ്ഞ് സമയം പോക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ചും നിസാമി ഉസ്താദിൻ്റെ വാഴ്ത്ത് എല്ലാവരും ഭയങ്കരം ഇൻട്രസ്റ്റോടുകൂടെ കാത്തു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ വിരമിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്നേഹമുള്ളവരെ, ബഹുമാനപ്പെട്ട എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് ഇങ്ങനെ പേര് കേൾക്കുമ്പോൾ എന്തോ ഒരു പാർട്ടിയാക്കാനോ അനൈക്യമുണ്ടാക്കാനോ ചില ആൾക്ക്, ഒരിക്കലും അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കണം. കാരണം ഇന്നത്തെ യുവാക്കൾ വാട്സപ്പിലും മറ്റുള്ളതായിരിക്കുന്ന മാധ്യമങ്ങളിലും ബിദഅികളുടെ പരജാതി വ്യാഖ്യാനങ്ങളും കേട്ട് തലതിരിയുന്ന ഈ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള സംഘടനകളിൽ ചേർന്ന് അതിൻ്റെ ക്ലാസ്സുകളിലും മറ്റും കൂടി യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ആരുടെയും വലയിൽ പെടാതെ മുസ്തഖീമായ വഴിയിൽ എത്തിച്ചേരാൻ സാധിക്കും. അതിനുള്ള ഒരു വഴിയാണ് ഇത് എന്ന് മനസ്സിലാക്കണം. സുന്നികൾ എന്ന് പറയുമ്പോൾ സുന്നികൾ സംഘടനാപരമായി ഇരുവിഭാഗമാണെങ്കിലും അഖീദാപരമായി എപ്പോഴും ഒരേപോലെ നിൽക്കുന്നവരാണ് എന്ന കാര്യവും പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെയുള്ള സംഘടനകൾ നാം ഇവിടെ രൂപപ്പെടുത്തിയത്, ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ മുതൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, നമ്മുടെ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുമ്പോൾ തന്നെ മെമ്പറായിരുന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, ആ കണ്ണിയത്ത് ഉസ്താദും ഷംസുൽ ഉലമയും നേതൃത്വം വഹിച്ച് നമുക്ക് നേതൃത്വം വഹിച്ച ഇപ്പോൾ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ പ്രസിഡന്റായി നയിക്കുന്ന ആ സമസ്തയെ നാം സ്നേഹിക്കണം. കാരണം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുന്ന് സ്വഹാബാക്കൾ, താബിഉകൾ, താബിഉ താബിഉങ്ങൾ എങ്ങനെയാണോ വരച്ചു കാണിച്ചു തന്നിട്ടുള്ളത്, ആ വഴിയിൽ തന്നെയാണ് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉള്ളത്. കാരണം എന്താ എന്ന് ചോദിച്ചാൽ, ഈ മുഷാവറ അംഗം 40 അംഗങ്ങൾ, ഈ 40 അംഗങ്ങളും അതത് കാലത്ത് അറിയപ്പെടുന്ന പണ്ഡിതന്മാർ കൂടി ഉണ്ടാക്കിയ യാതൊരു ബിദഅത്തും വന്നു ചേരാതെ തനതായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സ്വഹാബാക്കൾ, താബിഈങ്ങൾ അതിനിപ്പുറം ഇങ്ങോട്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന യഥാർത്ഥ മുസ്തഖീമായ വഴിയിലാണ് അവർ ഉള്ളത്. ഈ മുസ്തഖീമായ വഴിയിൽ ചേരണമെങ്കിൽ ആ മുസ്തഖീമായ വഴി നമുക്ക് ചിന്തിച്ചാൽ കിട്ടുന്നതല്ല. അത് അല്ലാഹുവിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ആയാത്തുകളെയും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും മനസ്സിലാക്കാനാണ് ഖുർആനിൽ നമ്മോട് ആജ്ഞാപിച്ചിട്ടുള്ളത്.
അങ്ങനെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഇസ്ലാമിന്റെ ഹഖ് യഥാർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ സൃഷ്ടികളെ മനസ്സിലാക്കാനും സ്വന്തം ശരീരത്തിൽ തന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള എത്രയോ അജായിബുകൾ അള്ളാഹു തആല ഇവിടെ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. നമ്മുടെ ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള അജായിബ് കണ്ട് എത്രയോ മുസ്ലിം അല്ലാത്തവർ മുസ്ലിമായവരുണ്ട്. ഞാൻ പറയുന്നത് അതേ അവസരത്തിൽ മുസ്തഖീമായ വഴി അത് സ്വാലിഹീങ്ങളെ കണ്ട് തന്നെ പഠിക്കണം. ഒരു ദിവസത്തിൽ 5 നേരം നിസ്കാരത്തിൽ 17 പ്രാവശ്യം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ എന്ന് നാം ദുആ ചെയ്യൽ നിർബന്ധമാണ്. ഏത് ദുആവും നിർബന്ധമില്ല. നമുക്ക് നിർബന്ധമായിട്ട് ഉള്ളത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണം പടച്ചവനെ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം നീ അനുഗ്രഹം ചെയ്തവരുടെ വഴിയിലേക്ക്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം നീ ദേഷ്യപ്പെടാത്തവരുടെ വഴിയിലേക്ക്. വലദ്ദാലീൻ പിഴക്കാത്തവരുടെ വഴിയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണം പടച്ചവനെ എന്ന് ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ 17 പ്രാവശ്യം ഉളുവോടുകൂടെ ഖിബലയുടെ മുന്നിട്ട് ഔറത്ത് മറച്ചുകൊണ്ട് എല്ലാ പല ഷർത്തുകളും ഒത്ത് അവൻ ദുആ ചെയ്യൽ നിർബന്ധമാണ്. ഇതിന്റെ അർത്ഥം എന്താ? ആരാണ് അള്ളാഹു തആല അനുഗ്രഹം ചെയ്ത കൂട്ടർ? അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. ഇതും ഞാൻ പറയുന്നതല്ല, അള്ളാഹു തആല തന്നെ മറ്റൊരു ആയത്തിൽ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ വഹസന ഉലൈക റഫീഖ. സദഖല്ലാഹുൽ അലീം. ബഹുമാനപ്പെട്ട ഖുർആനിലൂടെ നമുക്ക് ആരാണ് ഈ സ്വാലിഹീങ്ങൾ, ആരാണ് അല്ലാഹു തആല അനുഗ്രഹം ചെയ്തവർ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാലിഹീങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കി ആ സ്വാലിഹീങ്ങൾക്കുള്ള വഴിയോട് പിൻപറ്റൽ നിർബന്ധമാണ്. ഏതെങ്കിലും പാർട്ടിയോ അനൈക്യമുണ്ടാക്കാനോ ഉണ്ടാക്കിയത് അല്ലേ അല്ല. അള്ളാഹുവിന്റെ ഈ ദീനിനെ നമുക്ക് ബഹുമാനപ്പെട്ട വിശ്വാസപരമായി ബഹുമാനം രണ്ട് തരീഖത്തും നമുക്ക് കർമ്മപരമായി 4 മദ്ഹബിൽ ഒരു മദ്ഹബും നാം പിൻപറ്റൽ നിർബന്ധമാണ്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം പറഞ്ഞത് അല്ല ശരി, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞ് ഇമാമാകാൻ വരുന്ന എത്രയോ ബിദഅത്തുകാരുണ്ട്. സാധാരണക്കാരെ സ്വയ്പാക്കി ഞാൻ പറഞ്ഞതുപോലെ നീ കേൾക്കുക. ബഹുമാനപ്പെട്ട അഷ്വരിമാം പറഞ്ഞതുപോലെയല്ല, മാതുരിദി ഇമാം പറഞ്ഞതുപോലെയല്ല. ഞാൻ ഇതാ ആയത്തും ഞാൻ ഇതാ ഹദീസും മോദി നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ നീ കേൾക്കണം, എന്നെ നീ ഇമാമാക്കണം എന്ന് പറയുന്ന ബിദഅികളുടെ തനി നിറം മനസ്സിലാക്കി നല്ല മുസ്തഖീമായ വഴിയിൽ പോകണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ എന്റെയും ദീനിന്റെ രക്ഷക്കാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള സംഘടനകൾ കൂടി ദീനിനെ മനസ്സിലാക്കാൻ സാധിക്കും. കൂടിയാൽ ദൂരം നിന്നാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് തന്നെയാണ് ശരി, അവർ മോതുന്നത് ആയത്തല്ലേ, അവർ മോതുന്നത് ഹദീസല്ലേ എന്ന് ചോദിക്കേണ്ടി വരും. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ മക്കളെ. അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും അള്ളാഹു യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ പെടുത്തട്ടെ. ഞാൻ നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമാ നാം ബഹുമാനിക്കുന്നത് ആലിമായതുകൊണ്ട്. ഒരു മനുഷ്യനെ നാം ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിലേക്കാണ് ആ മനുഷ്യൻ തിരിയുന്നത്. ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയെ നാം ബഹുമാനിക്കുന്നത് ആലിമായതുകൊണ്ടാണ്. തറത്തുബുൽ ഹുക്മി അലൽ വസ്മി യുഷ്ഇറു ബിഇല്ലിയതിഹി ലഹു. ഒരു വസ്തുവിന്റെ മേൽ ഒരു ഹുക്മിനെ ചുമത്തുന്നത് ആ വസ്ഫ് ആ ഹുക്മിന് ഇല്ലത്ത് എന്ന് മനസ്സിലാക്കാം. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ എന്ത് ചോദ്യത്തിനും പെട്ടെന്ന് ഉത്തരം പറയാൻ സാധിക്കുന്ന ഒരു മഹാ ഇൽമിന്റെ കൂമ്പാരമായിരുന്നു ഷംസുൽ ഉലമ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ബഹുമാനമുള്ളതായിട്ട് അള്ളാഹു ഭാഗ്യം ചെയ്ത കാര്യങ്ങളിൽ പെട്ടതായിട്ട് എടുത്ത് അഭിമാനത്തോടുകൂടെ പറയാൻ സാധിക്കുന്നത് ഷംസുൽ ഉലമയിൽ നിന്ന് 2 വർഷം അവിടുത്തെ ബുഖാരി ക്ലാസ്സിനും തുഹഫയുടെ ക്ലാസ്സിനും കൂടാൻ സാധിച്ചു എന്നതാണ്. ബഹുമാനപ്പെട്ടവർക്കുള്ള ഇൽമിനെ പറഞ്ഞു തിട്ടമാക്കാൻ നമുക്ക് സാധ്യമല്ല. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുനിക്ക് പെട്ടെന്ന് എന്തിനേക്കും മറുപടി പറയാനുള്ള ഒരു ശക്തിയുള്ളതുപോലെ ഷംസുൽ ഉലമാക്കും ആ ശക്തി ഉണ്ടായിരുന്നു.
പെട്ടെന്ന് ഞാൻ നിർത്താം. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കാണാൻ ചെറിയ മനുഷ്യനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഒന്നിച്ച് ഇങ്ങനെ നടന്നുകൊണ്ട് വരുമ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മധ്യത്തിലും അപ്പുറത്തെ ഭാഗത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇപ്പുറത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നുകൊണ്ട് വരുമ്പോ ഒരു തമാശ പറഞ്ഞു. എന്താ? അന്ത ബൈലന കന്നൂനി ഫീ ലന. ലന എന്ന് എഴുതുമ്പോ ലാമും അവസാനത്തിൽ അലിഫും ഉണ്ടാവും, നടുവിന് നൂന്. അങ്ങനെയാണ് അലിയെ നീ ഞങ്ങളടയിൽ എന്നൊരു തമാശ പറഞ്ഞു. അലി റളിയല്ലാഹുവിനെ കാണാൻ ചെറിയ മനുഷ്യൻ, ഒരു രണ്ടാളും നീളത്തിന്റെ ആണ്. അപ്പൊ ലന എഴുതുമ്പോ നടുവിന് നൂന് കാണും പോലെയാണ് നീ എന്നൊരു തമാശ പറഞ്ഞപ്പോ ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല നിങ്ങൾക്ക്. ലന എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ ലാമിന്റെ കാല് വലുത്, ലന എന്ന് പറയുമ്പോൾ അലിഫ് വലുത്, ഇത് രണ്ട് സിദ്ദീഖ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹു നടുവിൽ നൂന്, അത് അലി റളിയല്ലാഹു. അങ്ങനെ പറഞ്ഞു, അന്ത ബൈനന കന്നൂനി ഫീ ലന. അലിയെ നീ ഞങ്ങളടയിൽ ലനാലുള്ള നൂന് പോലെയാണ്. അപ്പൊ തന്നെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗലാ അന ലകുന്തുമാ ലാ. ലൗലാ അന ലകുന്തുമാ ലാ, നടുവിൽ നൂനുണ്ടായിരുന്നില്ല എങ്കിൽ നിങ്ങൾ ഉണ്ടാവനേ ഉണ്ടായിട്ടില്ല, നിങ്ങൾ ഇടനെ ഉണ്ടാവലാഞ്ഞ. നൂനിനെടുത്താൽ പിന്നെ ലാന ലാന്നില്ലെങ്കിൽ ഇല്ല. അപ്പൊ ഞാൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ നിങ്ങൾ രണ്ടാളും ഇവിടെ ഉണ്ടാവേ ഇല്ലായിരുന്നു എന്ന് പെട്ടെന്ന് മറുപടി പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് മറുപടി പറയാൻ സാധിക്കുന്ന എന്തിനും ഏത് വിദ്യാർത്ഥികാരന്റെ ചോദ്യത്തിനേക്കും ഏത് നിരീശ്വരവാദിയുടെ ചോദ്യത്തിനേക്കും പെട്ടെന്ന് മറുപടി പറയാൻ സാധിക്കുന്ന അല്ലാഹു കൊടുത്ത ഇൽഹാമിയായ ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു. അങ്ങനെ പല ഉദാഹരണങ്ങളും പറയാനുണ്ട്, ഇപ്പോൾ അതിന് സമയമില്ല. നിസാമി ഉസ്താദ് നിങ്ങൾക്ക് വേണ്ടതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും മുസ്തഖീമായ വഴിയിലേക്ക് ചേർത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ എന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനം കൊണ്ട് ഈ യോഗത്തിനെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മുടെ മഹത്തായ വേദിയെ ഉദ്ഘാടനം കൊണ്ട് ധന്യമാക്കി തന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് നന്ദികൾ രേഖപ്പെടുത്തുന്നു. ഒരാകാംക്ഷയോടെ നാം കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട നിസാം ഉസ്താദിന്റെ പ്രഭാഷണമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. പുറത്തു നിൽക്കുന്ന എല്ലാ സഹോദരന്മാരും നിങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട കുർസിൽ ഇരുന്ന് കൊണ്ട് നമ്മുടെ മജ്ലിസ് വിശാലമാക്കി തരണമെന്ന് ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടു ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ പ്രഭാഷണത്തിന് വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين في الدارين. بسم الله العليم القدرة والشان، شديد البطش والبرهان، حافل الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. قال الله عز وجل. أخوف ما تخوف رجل قرأ القرآن خرج على جاره بالصيف ورماه بالشرك. شفيعنا رسول الله يا خير من دفينت بالقاء يعظمه، فطاب من طيبهن الكاه واللكم. نفسي فداء لقبر إن أنت ساكنه، فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم جل مولاي صل وسلم. إلهي لا تعذبني وإن إلهي لا تعذبني فإني مقر بالذي قد كان مني. فكم من زلة لي في الخطايا غفرت وأنت ذو فضل ومني. يظن الناس بي خيرا وإني لشر الناس إن لم تعفو عني. وما لي حيلة إلا رجائي لعفوك إن عفوت وحسن ظني. പ്രഗത്ഭ പണ്ഡിതരും ഒരു പതിറ്റാണ്ടിലേറെയായി നമ്മുടെ ഈ പജീർ നാടിന് ആത്മീയ നേതൃത്വം നൽകുന്ന നമ്മുടെ മഹല്ലത്തിന്റെ ആദരണീയരായ ഖതീബ്, വേറെ വേണ്ടപ്പെട്ടവരും പിരിശപ്പെട്ടവരും അതിലേറെ ആദരണീയരുമായ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇബ്രാഹിം ദാരിമി, പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായ നിലക്ക് തന്നെ എല്ലാവരെയും മനോഹരമായ നിലക്ക് സ്വാഗതം പറഞ്ഞ എസ് കെ എസ് പജീർ ശാഖയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുഹൃത്ത് മുഹമ്മദ് അലി പജീർ, നമ്മുടെ മഹത്താവേദിയിലെ ധന്യ സാന്നിധ്യം, നമ്മുടെ എസ് വി എസ് എസ് കെ എസ് എഫിന്റെ പ്രഗത്ഭനായ ഗൗരവാധ്യക്ഷൻ ഉമാനനായ കാസിംബാവ പജീർ,
സുന്നി യുവജന സംഘം അതായത് എസ് വി എസ് ബജീർ ശാഖയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ്, നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്കൊക്കെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സി എച്ച് മൊയ്തീൻ സാഹിബ് ബജീർ, കോണാജ ക്ലസ്റ്റർ എസ് കെ എസ് എഫിന്റെ കരുത്തനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഉസ്താദ് ഹനീഫ് ദാരിമി, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പരിപാടി ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികൾ, അള്ളാഹു റബ്ബു തആല നമ്മുടെ ഈ ഒത്തുകൂടൽ, ഈ സംഗമം, ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ടവരമലായി കബൂലി ചെയ്യട്ടെ. ഈ മജ്ലിസിന്റെ വർക്കത്ത് കൊണ്ട് ഇവിടെ അനുസ്മരിക്കപ്പെടുന്ന മഹാന്മാരും ശൈഖുമാരും മഹാനരായ ഷെയ്ഖുനാ ശംസുൽ ഉലമ, തങ്ങളടക്കമുള്ള മഹാന്മാരുടെ ഹക്ക് ജാഹ് വർക്കത്ത് കൊണ്ട് സാധുക്കളായ നമ്മുടെ എല്ലാവരുടെയും സദുദ്ദേശം അള്ളാഹു നിറവേറ്റി തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അവന്റെ പൊരുത്തത്തിലും അവന്റെ താഴത്തിലും ഇൽമിൻ നാഫീന്റെ ഖിദ്മത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ ഇമാനിലുമായി മഹാന്മാരോടുള്ള മഹബത്തിലും സുഹബത്തിലും മഅയ്യത്തിലുമായി ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആമീൻ ചൊല്ലുന്നില്ലേ? നിങ്ങൾ ആമീനെ പടച്ചവന്റെ അടുക്ക് വലിയ കാര്യമുണ്ട്, വലിയ ഇജാബത്തുണ്ട്, വലിയ പവറുണ്ട്. നിങ്ങൾ ആമീനും കൂടി ആഗ്രഹിച്ചിട്ടാണ് ഞമ്മ വന്നത്. പ്രത്യേകിച്ച് ഈ മജ്ലിസിൽ അള്ളാഹിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാളുണ്ട് എന്നത് ഉറപ്പാണല്ലോ. മാത്രമല്ല, ഇത് ദുആക്ക് ഇജാബത്തുള്ള പരിശുദ്ധമായ ഷഅബാൻ മാസവും കൂടിയാണ്. എല്ലാത്തിനേക്കാളുപരി നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ, ഏറ്റവും വലിയ ഭറവസ കാരുണ്യവാനായ അള്ളാഹിനോട് ദുആരക്കൽ തന്നെയാണ്. പടച്ച തമ്പുരാൻ ഖുർആനിൽ പച്ചക്ക് പറഞ്ഞു, നിങ്ങളെ ദുആങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ബാക്കി വെക്കില്ലായിരുന്നു. നിങ്ങൾ ഇടക്കിടക്ക് ദുആരക്കുന്നത് കൊണ്ട്, കണ്ണുനീറൊലിപ്പിച്ച് നിങ്ങൾ എന്നിലേക്ക് കൈ നീട്ടുന്നത് കൊണ്ട്, നിങ്ങൾ ഇടക്കിടക്ക് ആമീൻ പറയുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ ഭൂമി ലോകത്ത് വെച്ച് പൊറുപ്പിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ കുരുത്തക്കേടും വേണ്ടാത്തരങ്ങളും കണ്ടിട്ട് ഞാൻ ഈ എപ്പോഴേ വേണ്ടതുപോലെ പാഠം പഠിപ്പിക്കട്ടിയായിരുന്നു എന്ന് പടച്ച തമ്പുരാൻ ഖുർആനിൽ പറയുന്നുണ്ടെങ്കിൽ ആമീന് ദുആക്ക് വലിയ കാര്യമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ആമീൻ, മുഅ്മിനീങ്ങൾ ആമീൻ. അള്ളാഹു ഞങ്ങളെ ദുആക്ക് ഇജാബത്തുള്ള അഹ്ലുകാരിൽപ്പെടുത്തട്ടെ. ഞങ്ങളെ ദുആയുടെ, ഞങ്ങളെ ആമീനിന്റെ ഈ ഒത്തുകൂടിയതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് നൽകും പോലെ അണുമണി തൂക്കം പോലും കുറക്കാതെ കുറയാതെ ഞങ്ങളെ ഉമ്മാക്ക്, ഞങ്ങളെ ബാപ്പാക്ക്, ഞങ്ങളെ പള്ളി മൈതാനിൽ മരിച്ചു കിടക്കുന്നവരിലേക്ക്, എല്ലാ മുഅ്മിനീ മുഅ്മിനാത്തുകളുടെ അറുവാഹുകളിലേക്കും വിശിഷ്യായി ഇവിടെ അനുസ്മരിക്കപ്പെടുന്ന മഹാന്മാരായിട്ടുള്ള മഹോന്നതരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് മന്മറഞ്ഞുപോയ ശംസുള്ളമതങ്ങളെ പോലെ, കണ്ണിയത്തോരെ പോലെയുള്ള മഹാന്മാരുടെ ഹളറത്തിലേക്കും അള്ളാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി നാളേറെയായി കഷ്ടപ്പെട്ടവരുണ്ട്, അധ്വാനിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്, നല്ലോണം പണിയെടുത്തവരുണ്ട്, ഇതിന്റെ നല്ല വിജയത്തിന് വേണ്ടിയിട്ട് നല്ലോണം കഷ്ടപ്പെട്ടവരുണ്ട്. എല്ലാത്തിനേക്കാളുപരി ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന എസ് ഒ എസ് സി എസ് കെ എസ് ബജീർ ശാഖയുടെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, ഇനി കുറെ നേരം ആമുഖം മുന്നോടി മുഖദ്യം ഒന്നും പറയാൻ ടൈമില്ല, അതിന്റെ ആവശ്യമില്ല. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട്, അവന്റെ വലിയ തൗഫീഖ് കൊണ്ട് പരിശുദ്ധമായ ശഅബാൻ മാസം എന്ന മുബാറക്കായ മാസത്തിലെ പരിപൂർണമായ മഹത്വമേറിയ ഒരു സ്വർഗത്തിന്റെ തോപ്പില് മുഅ്മിനീങ്ങളോടൊപ്പം ഒത്തുകൂടാൻ സാധിച്ചതിൽ ഞങ്ങൾ വലിയ സന്തോഷത്തില്ല. ഇത് അല്ലാഹു തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, ഏറ്റവും വലിയൊരു തൗഫീഖ്. ഇത് ചെറിയ കാര്യമല്ല. ഇരിക്കുന്ന പല ആൾക്കാർക്കും ഒരു ബേജാറുണ്ടാവും, ഇടക്കിടക്ക് ബാക്കിലൊക്കെല്ലാം നോക്കിയിട്ട് ആ കസേര കാലി, ഈ സൈഡ് കാലി, ഇതെന്തുമ്മ ഇങ്ങനെ, അത് കാലിയാവും. എന്തുകൊണ്ടറിയോ? വിളിച്ചോർ എല്ലാരും വരണമെങ്കില്, നോട്ടീസ് കണ്ടോർ എല്ലാരും വരണമെങ്കില്, ഫ്ലക്സ് കണ്ടോർ എല്ലാരും വരണമെങ്കില്, ഇത് ഡേണൈറ്റ് മാച്ച് ആവണം. ഇത് ഡേണൈറ്റ് മാച്ച് അല്ല, ഇത് മഹിളാ കബഡി പദ്യാട്ടം അല്ല, ഇത് ഏറ്റവും വലിയ ഇബാദത്താണ്, ഇത് ഏറ്റവും വലിയ അമലാണ്. അതുകൊണ്ട് തന്നെയാണ് മുത്തിനു വിധങ്ങൾ പറഞ്ഞ ഇത് സ്വർഗത്തിന്റെ തോപ്പാണ്. അപ്പൊ പിന്നെ എല്ലാരും പേരല്ല, തൂഫിക്കുള്ളവർ പേരും സാധാരണയാണ്. എന്നാലും അള്ളാഹു വന്ന ഞങ്ങളുടെ ഈ ഇരുത്തം, ഈ വരവ്, ഈ അധ്വാനം അരുണ്യവാനായ റബ്ബ് നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള വലിയൊരു അമലായി, സാധുക്കളായി നമ്മൾ അള്ളാഹു സ്വീകരിക്കണം. അള്ളാഹുവിന്റെ ദീന്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം,
ലോകത്തെ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് അന്ത്യപ്രവാചകരായ മുസ്തഫ യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കുറേ ലോങ് ആയി എന്നാണ് എനിക്ക് ഒരു അഭിപ്രായം. അത് നാളേക്ക് വേണ്ടിയിട്ട് സെറ്റപ്പ് ആക്കിയതായിരിക്കും അല്ലേ അലി? അലി പോയിന പ്രസിഡന്റ് സെക്രട്ടറി അല്ലോ. ആ അവർ പിന്നെ അങ്ങനെ പായി നല്ലതായി പോയി, കാരണം ഇനി വേണ്ട പോലെ മാനേജ് ചെയ്യണ്ടേ. അല്ലാഹു തആല അവരുടെ അധ്വാനങ്ങളൊക്കെ കബൂലാക്കട്ടെ. പിന്നെ പാഞ്ഞോണ്ടേയിരുന്നെങ്കിൽ പിന്നെ വയൽ കേക്കണ്ടേ? കുറച്ച് വയലും കേക്കണോ? കാലംശം പായണോ? മുക്കാലംശം വയലും കേക്കണോ? അങ്ങനെ ഞമ്മളെ പെണ്ണെങ്കിൽ പറമല്ലാ മാസം വരുന്ന ഇൻഷാല്ലാ മുക്കാലംശം കൊത്തും ഹത്തം തീർക്കലും ദിക്കുറും ദുആം എല്ലാം ആക്കിയിട്ട് അസറിന് പിന്നെ കിച്ചനില് പോയിട്ട് വേണ്ടി പോലെ ആക്കണം. അല്ലാണ്ട് സുബൈക്കാൻ പിന്നെ മന്തി കായ്ക്കാൻ നിൽക്കുന്നതല്ല, റമദാനാണ്. അവരെ അടുപ്പിനിട പോയിട്ട് പണിയെടുക്കുന്നതിന് ബില്ല് കൂലിയുണ്ട്. ഞമ്മളെ പോലെ നോമ്പ് നോക്കിന്ന് പറഞ്ഞിട്ട് ഞങ്ങളും ഉറങ്ങും പോലെ അവരും ഉറങ്ങിയെങ്കിൽ നീ ആ ചപ്പ തണ്ണിയിൽ നോമ്പ് ഉറക്കേണ്ടി വരും പയ്യെ. അവരെ അധ്വാനം ബിൽ തന്നെയാണ്, പക്ഷെ അതൊരു കാലം അസർദേശം മാത്രം. ബാക്കി ടൈം എല്ലാം അവർ ഇതിനു വേണ്ടിയിട്ട് ഒരുങ്ങണം, അല്ലാഹ്ക്ക് വേണ്ടി ഒരുങ്ങണം. അത് അല്ലാഹ് തന്നെയാണ്. എന്നാലും ഈ ഇബാദത്ത് എന്നത് വലിയ കാര്യമാണല്ലോ. അപ്പൊ നമ്മുടെ സംഘാടകർ അവർ പായേണ്ടവരാണ്, അവർ കസേര ഇട്ടിരിക്കേണ്ടവരാണ്, അവർ പലതും എഴുതേണ്ടവരാണ്, തന്നവർക്ക് ചീട്ട് കൊടുക്കേണ്ടവരാണ്, എല്ലാമാണ്. പക്ഷെ അതോടൊപ്പം ഈ പരിപാടി കേൾക്കേണ്ടവരും ശ്രദ്ധിക്കേണ്ടവരുമാണ്. അതവരോട് പ്രത്യേകം ഉണർത്തുകയാണ്. ഏതുവാകട്ടെ, അല്ലാഹു തആല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ ലോകത്ത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പ്രചരിപ്പിക്കാനാണ് എല്ലാ നബിമാറും വന്നത്. അവരെല്ലാവരും പറഞ്ഞ ഒരേ ഒരു കാര്യം, ബനു ഇസ്രായേലുകളിലേക്ക് വന്ന നബിമാരായാലും ഇനി ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിലേക്ക് വന്ന നബിമാരായാലും ആദം നബി അലൈഹി സ്വലാമു തൊട്ട് മുസ്തഫ യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിടയിലായി തങ്ങൾ വരെ വന്ന 1.5 ലക്ഷത്തോളം വരുന്ന നബിമാർ, പ്രബല അഭിപ്രായം അങ്ങനെയാണ്. അതേ സമയത്ത് 2 ലക്ഷത്തി ജില്ലാന നബിമാർ വന്നു എന്നും അഭിപ്രായമുണ്ട്. അതും അപ്രബലമല്ല, അതും സഹിയായ അഭിപ്രായം തന്നെയാണ്. ഏതുവാകട്ടെ, ഇനിയിപ്പോ ചർച്ച വേണ്ട. 1.5 ലക്ഷത്തോളം വരുന്ന നബിമാർ, ഇതിനെ കുറിച്ച് സൗണ്ട് കൂട്ടണോ? എനിക്ക് സൗണ്ട് ഇല്ല. ബദറു നല്ല ഓപ്പറേറ്റർ, എന്റെ വലിയ സുഹൃത്താണ്. ഇനൊന്നും ഇങ്ങ് തിരി, ഞാൻ കേൾക്കുമ്പോൾ ആയെങ്കിൽ എനിക്ക് പിന്നെ സൗണ്ട് നന്നെടുക്കേണ്ടി വരുന്നില്ല. നിങ്ങളെ കംപ്ലൈന്റ് അല്ല, ബേജാറാക്കണ്ട. ഞമ്മക്ക് സൗണ്ട് ഇല്ല, ഞമ്മ ചെല്ലുന്നത് കേൾക്കണമെങ്കിൽ ഞമ്മ സൗണ്ട് എടുക്കണ്ട. ഞമ്മയുടെ മുണ്ടി മുണ്ടി ഞമ്മളെ സൗണ്ട് പോയി. പിന്നെ അള്ളാവിന്റെ ഒരു കുതിരത്ത് നോക്കിയാല എല്ലാം എടുക്കാനും പിടിക്കാനും കൊടുക്കാനും തടുക്കാനും തല്ലെടുക്ക കിടക്കാനും രണ്ട് കൈ തന്നെയാണ്. ഇഷ്ടം പോലെ കണ്ടോളി നിറഞ്ഞിട്ട് 2 കണ്ണും തന്നു, വേണ്ടി എത്ര കേട്ടോളി നിറഞ്ഞിട്ട് 2 ചെവിയും തന്ന. എങ്ങനെ വേണമെങ്കിൽ തുള്ളിയിട്ടാ പാഞ്ഞിട്ടാ ജമ്പ് എടുത്തിട്ടാ ഹൈ ജമ്പാ ലോങ് ജമ്പാ എന്താക്കിട്ട് വേണമെങ്കിൽ സാരില്ല, നിങ്ങൾ 2 കാലും വേണ്ടി പോലെ ആയിക്കോളി നിറഞ്ഞ 2 കാലും തന്നു. അതേ സമയത്ത് അള്ളാഹു തന്ന നാവ് ഒന്നു 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 ഒരു നാവ് തന്നിട്ട് ഏയുടെ മനുഷ്യൻ നിൽക്കാനാന്നില്ല. ഇനി 2 തന്നെ ഫിത്തനായ ഫിത്തനല്ല ഒരു നാവില് നടക്കുന്നത്. കുടുംബം വിടക്കാക്കുന്ന, നാട് വിടക്കാക്കുന്ന, കമ്മിറ്റി വിടക്കാക്കുന്ന, എല്ലാം വിടക്കാക്കുന്ന ഒരു നാവില്. അപ്പൊ പിന്നെ 2 നാവ് തന്നെങ്കില് ആ നാവ് തന്നെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം അള്ളാഹുക്ക് വേണ്ടി. കാരണം ഹബീബായ റസൂലുള്ള പറഞ്ഞു, പല മനുഷ്യന്മാരും നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന തെറ്റുകളെ കൂട്ടത്തില് ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ് സംഭവിക്കുന്നത് തന്നെ നാവിലൂടെയാണ്. ഫിത്ന, ഫസാദ, കളവ്, തമാശ, ചീത്ത, ഇതെല്ലാം നാവിലൂടെ വരുന്ന തെറ്റുകുറ്റങ്ങളാണ്. ഇനി ഏതായാലും നീ കുറച്ച് കൺട്രോൾ ആക്കണോ, റമദാനാ വരുന്ന റമദാനാണ്, അതുകൊണ്ട് നല്ലോണം നാവിനെ നിയന്ത്രിക്കണോ. നാവിലൂടെ ചെയ്ത പാപങ്ങളുടെ കാരണമായി നിന്റെ എല്ലാ മലുകളും നിഷ്ഫലമാവുന്നു. ഹബീബുന റസൂലുള്ളാ. അതുകൊണ്ട് നല്ലൊരു ജിഗിറിലിരിക്കാവല്ലേ നിങ്ങൾ, എന്തോ ഒരു സമസ്യയുള്ള പോലെ, ഒരു ബേജാറുള്ള പോലെ, കല്ലുവല്ലി ഓം വെച്ച പോലെ അതിന്റെ പുറന്തു ആന്നില്ലൂടെ. എന്തു ടെൻഷനും ആക്കണ്ട, നിങ്ങ എന്തു ബേജാറും ആക്കണ്ട, എന്തോ ആന്നില്ല, ആരെന്ത് ചെല്ലെങ്കിൽ എന്തോ ആന്നില്ല, എല്ലാം ഓമ്പെച്ച പോലെ പടച്ചറബ് ഞങ്ങൾക്ക് ഖൈറ് മാത്രം വിധിക്കട്ടെ. നിങ്ങ നല്ല ഉഷാറിൽ ആമീൻ ചൊല്ലി, നല്ലൊരു ജിഗിറിലിരിക്കി, നിങ്ങ ഈ ഊതിയ പുക്ക പോലെ ദമ്മ് പിടിച്ചിട്ട് ഇരിക്കണ്ട, കുറച്ച് റിലാക്സ് ഫ്രീ ആയിട്ട് മൂന്നാത്തെ ദുനിയാവില്ലേ, എന്ന് നീ ദമ്മ് പിടിക്കുന്നു. ഇന്ന് കണ്ടവരെ നാളെ കാണാനില്ല, നാളെ ഉള്ളവ മറ്റൊന്നില്ല.
അപ്പൊ ഈ നല്ലൊരു സ്വർഗത്തിന്റെ തോപ്പിൽ നിങ്ങൾ ഇരുന്ന ഈ ഇരുത്തം ചെറുതല്ല. അവിടെയുള്ള ആ പള്ളി ഞങ്ങളുടെ നാടിന്റെ അഭിമാനമായ വെളിച്ചമായ ഞങ്ങളുടെ നാടിന്റെ നിറദീപമായ അള്ളാന്റെ പരിശുദ്ധമായ പള്ളി. ആ പള്ളിയിൽ കയറിയിട്ട് ഇവിടെ ഇരുന്ന ഒരാളിപ്പോ പോയിട്ട് രണ്ടരക്കാത്ത മുത്തലക്കായ സംസ്കരിക്കുന്നു എന്ന് കൂട്ടിക്ക. ഇവിടെ വന്നവരാൾ, ഇവിടെ വരുന്നവരാൾ, ഇവിടെ ഇരുന്നവരാൾ അവിടെ പോയിട്ട് ആ പള്ളിയിൽ കയറി രണ്ടരക്കാത്ത മുത്തലക്കായ സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് കൂട്ടിക്കോ. അതായത് നീണ്ട സുജൂദ് ചെയ്യുന്നു എന്ന് കൂട്ടിക്കോ. എന്നാൽ നബിതങ്ങൾ പറഞ്ഞെന്നറിയോ, ആ രണ്ടരക്കാത്ത മുത്തലക്കായ സുന്നത്ത് നിസ്കാരം ഈ സമയത്ത് ഇവിടെ നിന്ന് പോയി നിസ്കരിക്കുന്നതിനേക്കാളേറെ അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട അമലേതറിയുമോ? അല്ലാഹു തആല ഏറെ കൂലി നൽകുന്ന ഇബാദത്തേതറിയുമോ? ഈ ഒരു മണിക്കൂറിന്റെ ഇരുത്തമാണ്. അതുകൊണ്ടായത് സ്വർഗത്തിന്റെ തോപ്പായിനെ അല്ലാണ്ട് മമ്മദാജ് വന്നിട്ട് ഇരുന്നത് കൊണ്ടല്ല, നിസാമി വന്നിട്ട് നിന്നത് കൊണ്ടല്ല, അഞ്ചാറ് ലൈറ്റ് ഉള്ളത് കൊണ്ടല്ല, ബദർ കൊണ്ട് വന്നിട്ട് കുറെ ഇവിടെ ബോക്സ് ഫിറ്റ് ആക്കിയത് കൊണ്ടല്ല, മറിച്ച് ഇത് അല്ലാഹുവിന് ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്താണ്. അതും ഇൽമുമായി ബന്ധപ്പെട്ടത്. നിസ്കരിക്കുന്ന ഒരു കൂട്ടം സഹാബികൾ ഉണ്ടായിന്, മദീനത്തുണ്ടായിന്, മക്കത്തുണ്ടായിന്, ഒരുപാട് നിസ്കരിക്കുന്ന സഹാബികള്, ഹബീബായ റസൂലുള്ളാഹി തങ്ങള്, അവരെ നോക്കിയിട്ട് അവർ സ്വർഗത്തിന്റെ തോപ്പിലാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പുറത്തൊരു സൈഡിൽ ധാരാളം ഖുർആൻ ഓതുന്ന സഹാബികൾ ഉണ്ടായിന്, എപ്പൊ നോക്കിയാലും അവർ അല്ലാന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അവരെ നോക്കിയിട്ട് നബി തങ്ങൾ സ്വർഗത്തിന്റെ തോപ്പിലാണെന്ന് പറഞ്ഞിട്ടില്ല. ധാരാളം ദിക്റും തസ്ബീഹും ചൊല്ലുന്ന ഒരുപാട് മനുഷ്യന്മാർ അപ്പുറണ്ടായിന്, അവർ ഇരിക്കുന്ന ജാഗ നോക്കിയിട്ട് നബി തങ്ങൾ സ്വർഗത്തിന്റെ തോപ്പിലാണെന്ന് പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് ഇൽമ കേൾക്കുന്നവരെ സംബന്ധിച്ച, വയല് കേൾക്കുന്നവരെ സംബന്ധിച്ച, നബി തങ്ങളെ ക്ലാസ്സിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ച, നബി തങ്ങളെ ദർസിൽ ഇരുന്നവരെ സംബന്ധിച്ച് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഹിയ റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, ഇത് സ്വർഗത്തിന്റെ തോപ്പാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വിതറങ്ങുന്ന നേരാ, അവന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും അനുഭൂതികളും എല്ലാം കൊണ്ടും ഞങ്ങളെ മൂടുന്ന നേരാ, ഇരിക്കുന്ന ഉമ്മ ബന്ധന്മാരായാലും എന്റെ മുന്നിൽ ഇരിക്കുന്ന നല്ലവരായ നിങ്ങളായാലും ഈ സമയത്ത് മലായിക്കത്തി നിങ്ങളെ പ്രൊട്ടക്ഷനിലാണ്, അവരുടെ ചിറകിന്റെ അടിയിലാണ് ഇപ്പൊ നിങ്ങ. പറഞ്ഞതിന്റെ അർത്ഥം തെറഞ്ഞ ഗടിഗടി എണിച്ചോണ്ട് പോകേണ്ട മജ്ലിസ് അല്ല, തോന്നിയപ്പ വന്നിട്ട് ഇരിക്കേണ്ട ജാഗയും അല്ല, എന്തേ ഇത് ഡേണൈറ്റ് മാച്ചിന്റെ ഗാലറി അല്ല, ഇത് സ്വർഗത്തിന്റെ തോപ്പ്. ഇപ്പല്ലേ അവര് എന്നെ നോക്കി നിങ്ങൾ ഇപ്പൊ ഒന്നും കമന്റ് ചെയ്യലണ്ട, ബയ്യ വേണം കമന്റ് ചെയ്യലും പോയ പിന്നെ ആ കമന്റ് ഉണ്ടാവും. ഇയാൾക്ക് ഇതെല്ലാം ചെല്ലണ്ടിയ, അങ്ങനെ ചെന്നോറും ഉണ്ടാവും. ഇയാൾ അത് മാത്രമേ നീ ചെല്ലിയേ, അങ്ങനെ ചെന്നോറും ഉണ്ടാവും. അയാൾ ചെല്ലി നല്ല എന്ന് ചെന്നോറും ഉണ്ടാവും. രണ്ടും നമുക്ക് സമ സല്ലാണത്തും സമോ ഇനി നിങ്ങൾ ഞങ്ങളൈക്കടിക്കുന്നു രണ്ടു സമാജം ചിന്തിച്ചിട്ടേ ഇല്ല. അത് പിടി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കേ, ഇവിടെ ഇരിക്കുന്ന ഈ ഇരുത്തം, ഇവിടെ ഈ ഇരുത്തം ഇത് ഇബാദത്ത്, ഞങ്ങൾ ഈ പറച്ചൽ ഇബാദത്താണ്, മഹാന്മാരുടെ ഈ ഇരുത്തം ഇബാദത്താണ്, ഈ മജ്ലിസ് ഇബാദത്താണ്, ഈ ഒരുക്കം വലിയ അമലാണ്. പക്ഷേ ഈ ഇബാദത്തിനേക്കാളേറെ, ഈ അമലിനേക്കാളേറെ ഇവിടെ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് എന്തറിയാ? ഈ മജ്ലിസിനോടുള്ള അഥവാ ാണ് ഒരു മനുഷ്യന്, മുഅ്മിനായ മനുഷ്യന്, ഒരു വിശ്വാസിയായ ആണുപണ്ഡന് ആദ്യമായിട്ടുണ്ടാകേണ്ടത് അദബ്, അദബ് മര്യാദ, അദബ് മര്യാദ, സംസ്കാരം. ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുമാനിക്കണം, ബഹുമാനിക്കപ്പെടേണ്ട ഇതുപോലെയുള്ള മജ്ലിസുകളെ ബഹുമാനിക്കണം, പള്ളികളെ ബഹുമാനിക്കണം, മദ്രസകളെ ബഹുമാനിക്കണം, അലിമീങ്ങളെ ബഹുമാനിക്കണം, പ്രായമുള്ള വയസ്സന്മാരെ ബഹുമാനിക്കണം, നാടിന്റെ നേതാക്കളെ, കമ്മിറ്റി അംഗങ്ങളെ ബഹുമാനിക്കണം, ജന്മം നൽകിയ മാതാപിതാക്കളെ ബഹുമാനിക്കണം. ബഹുമാനം എന്നത് വലിയ കാര്യമാണ്, പിന്നെയാണ് ഇബാദത്ത്. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലേന്നല്ലേ? നിങ്ങ കൊറേ അപ്പുറായിനാരി, എന്തോ ഒരു അകലം പോലെ കാണുന്നതാണ്. സാരമില്ല, നിങ്ങനെ ഇപ്പുറം വരണ്ടാ, അത് ചെല്ലാ പില്ലയോ അങ്ങനെ ഇരിക്കും. നല്ല ചന്തയിന് മാഷാള്ള, ഇത് നാളത്തിലേക്ക് വേണ്ടിട്ടായിരിക്കണം ഇങ്ങനെ സെറ്റാക്കിനല്ലേ. അപ്പൊ ഇന്നുള്ളത് ഓർമ്മയില്ല ഞങ്ങൾക്ക്. കൊറേ അകലായിപ്പോയി, അതായത് ഞാനും നിങ്ങൾ ഏതോ ഒരു ലോകത്തായിപ്പോയി. അങ്ങനല്ല, നമ്മ ഒന്നെ, നമ്മ ദൂരം ദൂരം ഒന്നും ഇരിക്കേണ്ടി ഓറല്ല. സാരമില്ല, എന്നാലും നിങ്ങൾ ഒരു നല്ലൊരു ഉന്മേഷത്തിൽ ആമീൻ ചെല്ലുന്നത് എനിക്ക് കേൾക്കുമ്പോ അത് എനിക്കൊരു റാഹത്താന്ന്. നിങ്ങൾ ആമീൻ ചെല്ലുന്നില്ല എന്നല്ല,
ഞാൻ ചെല്ലുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല എന്നുമല്ല, നിങ്ങൾ നല്ല റാഹത്തിൽ ഇല്ല എന്നുമല്ല, എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾ ആ ഒരു പ്രതിക്രിയ, നിങ്ങളെ റിയാക്ഷൻ, അത് എനിക്ക് കാണുമ്പോ, ഞാനത് കേൾക്കുമ്പോ എനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. അതിനു വേണ്ടി തിരിഞ്ഞല്ലേ നിങ്ങൾ? ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതിനോട് നല്ല അതുപോലെ, കാരണം ഇത് സ്വർഗത്തിന്റെ തോപ്പാണ്. അള്ളാന്റെ ഭൂമിയിലെ മുസ്തഫായ നബി തങ്ങളെ ഞങ്ങളെ കണ്ണിലേക്ക് കാണുന്ന അല്ലാഹുവിന്റെ റസൂല് മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി ആമുഖമായിട്ട് പറയുന്നതിനറിയാ, ഇനി ഞങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല, ഇനി ഞങ്ങൾ വേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. ഇതൊരു കാര്യക്രമമായിട്ട് മാത്രം കാണുന്ന ചില മനുഷ്യന്മാരുണ്ടോ? ചില മനുഷ്യന്മാർക്ക് ഇത് വെറും ഒരു വണ്ടിലേ കാര്യക്രമ നടക്കട്ടില്ല പോട്ടില്ല. ചില മനുഷ്യന്മാർക്ക് അത് ആ പാർട്ടിന്റെ അല്ലേ, ഈ പാർട്ടിന്റെ അല്ലേ എന്നുള്ള ഒരു നെഗറ്റീവ് ഒരു ഓരോ ചിന്താഗതി അങ്ങനെ എല്ലാം ചിന്തിക്കുന്നവർ ലോകത്തുണ്ട്. ഇത് നമുക്ക് പറയേണ്ടി വരുന്നു. ഇതങ്ങനെ ചിന്തിക്കേണ്ട മജ്‌ലിസ് അല്ല. ഹബീബായ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഭൂമിയിൽ ഞങ്ങളെ കണ്ണുകൊണ്ട് കാണുന്ന, ഞാൻ ഇത് സാധാരണ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. ഇത് നിങ്ങൾ എത്ര ഇഷ്ടല്ലേ, ഞങ്ങൾ കേട്ട് കേട്ടിട്ട് വെടിഞ്ഞല്ലേ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അതിന് ഞാൻ ആളല്ല ഇത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ചില മനുഷ്യന്മാർക്ക് ഇതിന്റെ മഹത്വം അറിയാല, ഇതിന്റെ ബഹുമാനം അറിയാല. ഇങ്ങനെയുള്ള വയലിന്റെ മജ്‌ലിസുകളുടെ, ഇങ്ങനെയുള്ള സദസ്സുകളുടെ, ഇങ്ങനെയുള്ള സ്വർഗത്തിന്റെ തോപ്പിന്റെ മഹത്വവും അതിന്റെ ഗൗരവ ഗണത്തെ എല്ലാം അറിയേണ്ടത് പോലെ അറിഞ്ഞത് ആരറിയുമോ? പഴയ കാലത്ത് ജീവിച്ച മനുഷ്യന്മാരായിരുന്നു. അന്ന് അവിടെ അവിടെ കാളിന്റെ അവിടെ പള്ളിയില്ല, തോന്നിയതുപോലെ വയൽ നടക്കുന്ന സമ്പ്രദായമില്ല. ഏതെങ്കിലും ഒരു നാട്ടിൽ വയൽ നടക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കുന്നും മലയും കയറി പോയിട്ട് വയൽ കേട്ടവരാണെന്നവര് ചൂട്ട് കത്തിച്ചിട്ട് പോയിട്ട് വയലെങ്ങനെ കേക്കാൻ അട്ടപ്പാതിര നേരത്ത് വരെ നടന്നു പോയി. വയൽ കഴിഞ്ഞിട്ട് പലരും അതാ സുബ്ഹിയാകുമ്പോളാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നത്. ചിലരാണെങ്കിലോ വയൽ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നില്ല. അവരോട് വയലാലെ പലരും ചാകുന്നോ ആ നല്ല ഈമാന് തൊട്ടുടന്ന വയൽ കേട്ടിട്ട് ചില മനുഷ്യന്മാർ അവിടെ മൊത്തായി പോയി, മയ്യത്തായി പോയി. ചില മനുഷ്യന്മാരെല്ലാം കഴിഞ്ഞിട്ട് വന്ന് സുബയായി, സുബൈന്റെ പങ്കെടുക്കുന്ന സമയമായി പോയി. അന്ന് അവർക്ക് അതിനോട് വലിയ ഹരമായിരുന്നു, വലിയ ബഹുമാനായിരുന്നു, വലിയ കാര്യമായിരുന്നു. അത് അത്ര കണ്ടവർ ആദരവും ബഹുമാനവും അതിനോട് പ്രകടിപ്പിച്ചപ്പോ അന്ന് കൊറോണ ഇല്ല, ക്യാൻസർ ഇല്ല, പിന്നെ നിന്റെ ഗ്യാസിന്റെ 2,250 വിലയേറിയിട്ടില്ല, എല്ലാം നോർമൽ. ഇപ്പൊ ഞങ്ങൾക്ക് ഇതെല്ലാം വേണ്ടതാ. എപ്പോ അതാ വന്ന കൊറോണ പോകുന്നില്ല, നാലാണ്ടായി. ഇപ്പൊ വേക്കുമെന്ന ന്യൂസ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, അവിടെക്കെല്ലാം ജാഗ്രത നിർദ്ദേശം നൽകി കേന്ദ്രം, സെൻട്രൽ. കൊറോണ സാധ്യത ഏറെ ഉണ്ടോ? നോമ്പ് വരല്ലേ ഒരു കണക്കിന്, ഈ കൊറോണ വന്നെങ്കിൽ നല്ല ഓൻ ജാഗ്രത കൊടുത്തെങ്കിൽ നല്ല നോമ്പിൽ കുറച്ച് ചെലവ് കുറവ്, അല്ലെങ്കിൽ സമൂസം എങ്ങനെ മനുഷ്യൻ തേരട്ടെ പറയും. ഇത് ഞമ്മളെ പേടിപ്പിക്കുന്നു, നോമ്പ് വന്നിട്ട് നമ്മൾ കൊറോണ ആക്കുന്നു. നോമ്പിൽ മാത്രം നമ്മൾ ഈ കൊറോണ ഇന്ന് ഞങ്ങളൊക്കെ നോമ്പുറക്കാൻ മതി. കൊറോണ ഇരിക്കട്ടെ, അത് വിടെ, അത് വിടെ. എപ്പൊ നോക്കിയെങ്കിലും ഇങ്ങനെയുള്ള പേടിപ്പെടുത്തുന്ന വാർത്തകളും ന്യൂസുകളും അല്ലാതെ ഞങ്ങളെ ജിഗറും ഞങ്ങളെ എല്ലാ എനർജിയും തളർത്തി കളയുന്ന രീതിയിലുള്ള വാർത്തകളും ന്യൂസും അല്ലാതെ നല്ലൊരു വാർത്ത കേൾക്കുന്നില്ല. എന്തുകൊണ്ട്? ഞങ്ങൾ അല്ലാഹുവിനെ വിട്ട, ഞങ്ങൾ അല്ലാഹുവിനെ മറന്നു. ഓമന്നാറല്ലാഹു ദിക്രി ഫഇന്ന ലഹു മഈശതം ലംകാ വനശ്റുഹു യൗമൽ ഖിയാമത്തി അമ്മാ. ഇത് നല്ലോണം ബലിക്കുന്ന, ഇത് നല്ലോണം ബലിക്കുന്ന, തൊണ്ട ബലിക്കുന്ന വനശ്റുഹു യൗമൽ ഖിയാമത്തി അമ്മാ. വിശുദ്ധ ഖുർആനാണ്, നല്ല പോലെ കേക്കണോ, നല്ല പോലെ കേക്കണോ. ഓമന്നാറല്ലാഹു ദിക്രി ഫഇന്ന ലഹു മഈശതം ലംകാ. അല്ലാഹുവിനെ മറന്നവരാൾ, അല്ലാഹുവിന്റെ ദീനി വിട്ടിട്ട് ജീവിക്കുന്നവരാൾ, നോമ്പറിയാതെ, നിസ്കാരമറിയാതെ, വയലറിയാതെ, വയൽ
നിന്റെ മജ്‌ലിസ് അറിയാതെ ഇതുപോലെയുള്ള ആത്മീയ സംഗമം അറിയാതെ ഇതിന്റെ വില അറിയാതെ തോന്നിയതുപോലെ കളി വിനോദങ്ങളിലായി ഗാഞ്ച കഞ്ചാവിലായി അങ്ങനെ ഹറാമ്യത്തിലായി ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതം വളരെ ക്ലേശങ്ങൾ നിറഞ്ഞതാകും കഷ്ടപ്പാട് നിറഞ്ഞതാകും തീർത്താൽ തീരാത്ത ബേജാറ് നിറഞ്ഞതാകും അവൻ ഒരിക്കലും റാഹത്തുള്ള ജീവിതം ഉണ്ടാവേല അതുകൊണ്ടാ പറയുന്നേ അല്ലാന മറക്കണ്ട മങ്കാന ഞങ്ങൾ അല്ലാന്റെ കൂടെയാണോ എങ്കിൽ അല്ലാഹു ഞങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങളോ കൂടെ എപ്പോഴും അപ്പൊ ഞമ്മക്ക് എന്താണ് പറയുക ആദ്യം വേണ്ടത് നല്ല അദബും ബഹുമാന ഞമ്മക്കിപ്പോ അദബും ബഹുമാനം ആർക്കുള്ള മോലാർക്ക് മോലാരെ കണ്ടങ്ങാന്നില്ല തങ്ങൾക്ക് തങ്ങളെ കണ്ടങ്ങാന്നില്ല കമ്മിറ്റിക്കാർക്ക് മാജിനെ കണ്ടങ്ങാന്നില്ല മാജിക്ക് ഇപ്പത്തെ ഹാലിനെ കണ്ടങ്ങാന്നില്ല ബൈസന്മാർക്ക് ബാലക്കാരെ കണ്ടങ്ങാന്നില്ല ബാലക്കാർക്ക് ബൈസന്മാരെ കണ്ടങ്ങാന്നില്ല ഈടല്ല നിങ്ങൾ ബേജാറാക്കണ്ട ഈടല്ല ഏടയില്ല നിങ്ങളെ കൊണ്ട് ചെല്ലാൻ ആവില്ല ഈടുത്ത വിഷയം ഞങ്ങൾ പേട ബഹുമാനമുള്ള ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഇന്ത്യനെ തലമാറും ഇന്ത്യനെ തലമാറുമല്ല ഇന്ത്യനെ തലമാറും ഇനി മുന്തിന തലമാറും പിടി ഇതിന്റെ കട്ട പറയാം എന്ത് റെസ്പെക്ട് എന്ത് ബഹുമാനമുള്ള പള്ളിന്റെ അടലം വന്നെങ്കില് സുബഹാനല്ലാഹ് ഓമ്പലെ കണ്ടെടുത്തമെന്ന മാതിരി എല്ലാ കൂറ്റും കോച്ചും പള്ളിയുടെ സൈഡിലുണ്ട് ചില മനുഷ്യന്മാർ പേടങ്ങ് വെച്ചാൽ തന്നെ കാണാം നീ പള്ളിനോട് ബാബാ നീ പള്ളിനോട് വരുമല്ലേ നീ വെള്ളസ് വരുമല്ലേ നീ വെള്ളസ് വരുമല്ലേ പള്ളിന്റെ അടക്ക് വരുമല്ലേ നീ പള്ളിന്റെ അടക്ക് വരുമല്ലേ ഇത് പള്ളി നോക്കി കാതനുള്ള ജാഗ്രത നമുക്കെന്ത് പള്ളി കാട്ടുകോയിക്കെന്ത് സംക്രാന്തി ഞങ്ങക്കെന്ത് പള്ളി ഞങ്ങക്കെന്ത് ആലിമോ ഞങ്ങക്കെന്ത് ഉസ്താദ് ഞങ്ങക്കെന്ത് വയസ്സന്മാർ എന്നാ ബഹുമാനമില്ല കേട്ടോ ഹബീബായ റസൂലുള്ളാഹി ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബത്തിനെ ആദ്യം പഠിപ്പിച്ചത് നിസ്കാരത്തിന്റെ മസാലയല്ല നോമ്പിന്റെ മസാലയല്ല സഹാബത്തിന് ആദ്യം പഠിപ്പിച്ചത് ഹജ്ജിനെ കുറിച്ചല്ല സഹാബത്തിന് ആദ്യം പഠിപ്പിച്ചത് പരലോകത്തെ സംബന്ധിച്ചല്ല സഹാബികൾക്ക് നബി തങ്ങൾ ആദ്യമായിട്ട് പഠിപ്പിച്ചത് സ്വർഗത്തെ പറ്റിയോ നരകത്തെ പറ്റിയോ അല്ല തഅല്ലമുൽ അദബ ഖബ്ല അൽഇൽമീ ആദ്യമായിട്ട് നബി തങ്ങൾ സഹാബികൾക്ക് പഠിപ്പാട്ടിയത് എന്തുകൊണ്ടാ പഠിപ്പിച്ചത് എന്തറിയാ അതവാണ് അതവാണ് ബഹുമാനമാണ് റെസ്പെക്ട് ആണ് കൾച്ചറാണ് സംസ്കാരമാണ് അതവാണ് ആദ്യം പഠിപ്പിച്ച വയസ്സന്മാരെങ്ങനെ ബഹുമാനിക്കണോ പള്ളിയോടെങ്ങനെ പെരുമാറണോ ഇതുപോലെയുള്ള വയലിന്റെ മജ്‌ലിസുകളിൽ വന്നെങ്കിൽ എങ്ങനെ ഇരിക്കണോ ഉമ്മാര് ബാപ്പയാര് ആലിമീങ്ങളാര് തങ്ങന്മാരാര് അള്ളാന്റെ ഖുർആൻ എന്ന് പറഞ്ഞെങ്കിൽ എന്താ അതിനോട് എങ്ങനെ പെരുമാറണോ ഏത് നിലക്കതിനെ സമീപിക്കണമെന്നുള്ള ആ ഒരു നല്ല സംസ്കാരമാണ് അഥവാണ് നബി തങ്ങൾ ആദ്യം പഠിപ്പിച്ചത് പിന്നെയായിരുന്നു നിസ്കാരത്തിന്റെ കാര്യങ്ങളും മറ്റു വിഷയങ്ങളും വിശുദ്ധ ഖുർആൻ തന്നെ സഹാബികളോട് പറഞ്ഞെന്താ സഹാബ ലാ തർഫഉ സ്വാതകും ഫൗക സൗതി നബീ സഹാബ നിങ്ങൾ നബി തങ്ങളെ എതിരിൽ വെച്ചിട്ട് വെച്ചുമുണ്ടാന്ന് കണ്ട നബി തങ്ങളെ എതിരിൽ നിങ്ങൾ നല്ലോണം സൗണ്ട് എടുക്കണ്ട നബി തങ്ങമുണ്ട് നിനക്കാളേറെ സ്പീഡിൽ നിങ്ങമുണ്ടണ്ട കാരണം അത് അതബ് കേടാണ് അത് ബഹുമാന കേടാ നബി തങ്ങളെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ നബി തങ്ങളെക്കാളേറെ സൗണ്ട് എടുത്തിട്ട് മുണ്ടിയെങ്കിൽ നബി തങ്ങളെ മുമ്പിൽ ബഹുമാനമില്ലാതെ നിങ്ങൾ പെരുമാറിയെങ്കിൽ നിങ്ങൾ ചെയ്ത എല്ലാ അമലുകളും ബാത്തിലായി പോകും നിങ്ങൾ നിസ്കാരം നിഷ്ഫലമായി പോകാം നിങ്ങൾ ഹജ്ജും അല്ലാഹു തആല തള്ളിക്കളയാം അതുകൊണ്ട് നിങ്ങൾ ബഹുമാനിക്കണേ ബഹുമാനം മസ്റ്റ് പിന്നെ ഇബാദത്ത് നമ്മളെ ഇന്നത്തെ ജനറേഷന് ബഹുമാനം ഉണ്ടാ ഒരു വയസ്സനായ മനുഷ്യൻ സർക്കാർ ആശുപത്രിയിൽ നിന്ന് കുറെ കുളിയെല്ലാം മീങ്ങിട്ട് ബസ്സിൽ കയറിയാലോ മുഞ്ഞാന്ന് മുഞ്ഞാന്ന് വെച്ചാലെങ്കിൽ ഇപ്പല്ല കൊറോണ ഒക്കെ മുഞ്ച നിങ്ങ എന്റെ കൂടെ ഉണ്ടല്ലേ നിങ്ങൾ കൊറേ ദൂരമായിട്ടാ നിങ്ങള് ആക്ഷൻ റിയാക്ഷൻ നമുക്ക് അറിയുന്നില്ല നിങ്ങൾ എല്ലാം തലലാട്ടിക്കോളി ആവല് നിങ്ങൾ ഈ പൂത്ത ഇരുമ്പിന്റെ പടി പോലെ ഇങ്ങനെ കിടക്കലിരിക്കാൻ സമാധാനത്തിൽ നല്ല അള്ളാഹുവിനേക്കാളേറെ ചന്തത്തിൽ അവന്റെ സ്വർഗലോകത്ത് ഞങ്ങളെ ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടും
നിങ്ങ എന്റെ കഥ പോണോ? കാരണം പറഞ്ഞ ഇതിങ്ങനെ ബായി വളർന്നിട്ട് കേക്കോ, ഇത് ഉപേന്ദ്രന്റെ പാട്ടല്ല. ഇത് മതി മതി, അങ്ങനെ അങ്ങനെ അത് വെറുത്തിട്ടാമ്പെല്ലാം പിടക്കാവും ചന്തം. അത് ഏറ്റവും അല്ലാഹ് ഇഷ്ടമാണല്ലോ. നിങ്ങൾ ഇരുന്ന കസാല എടുത്തോണ്ട് നേരെ എതിരിൽ വന്നിട്ട് ഒരു സെറ്റായിട്ട് ഇരിക്കുന്ന നല്ല ഉണ്ടായി. ഇനി ഇനി എതിർക്ക് വരണ്ട, അങ്ങനെ ഇനെ കട്ടിപ്പുറം വരണ്ട. കസാല നല്ല ചന്തത്തിലിടി, ലൈനിലിടി, ഒട്ടാരെ ഇടണ്ട, അറിയാത്ത പാർബർ മുടിയെടുത്ത പോലെ. കുറെ ഇപ്പുറം വരണ്ട, കുറെ ഇപ്പുറം വരണ്ട, ബോക്സിന്റെ ലൈവിന്റെ ഇപ്പുറം വരണ്ട, അത് നിങ്ങക്ക് ബുദ്ധിമുട്ടാവും. മതി മതി മതി, ഇങ്ങനെ ഇരുന്നൂറാനം കണ്ട, അവിടെ അങ്ങനെ സെറ്റായി. ചന്താക്കി ചന്താക്കി, അവിടെ ബാക്കിലുള്ളവരൊന്ന് എതിർക്ക് വരും. ഞാൻ ചെന്നതിന് അവർ ഇത് കേക്ക് ഇത് കേക്ക്, ഇത് കേട്ട പിന്നെ നിങ്ങൾ അടിച്ചങ്ങ് മതി, ഇത് കേട്ട പിന്നെ നിങ്ങൾ അടിച്ചങ്ങ് മതി. എനിക്ക് ടൈം ഉള്ളത് 10:30 കാരണം അത്ര നേരമല്ലോ പെർമിഷൻ ഉള്ളത്. എന്നോട് പറഞ്ഞത് അങ്ങനെ വേഗം തുടങ്ങണം ഉസ്താദ്, 10:30 പെർമിഷൻ ഇരിക്കി ഇരിക്കി. നിങ്ങൾ ആൽച്ചനാക്കുന്നത് ബേമ്പി നോക്കി, സ്പീഡാക്കി. നിങ്ങൾ അയാളെ നോക്കുന്നത്, അയാളൊക്കെ പറയലൊക്കെ ഞങ്ങൾ പോന്നാ. ബേമ്പരി ബേമ്പരി, സ്പീഡാക്കിയാലോണോ? ഇത്ര തമ്മ തക്കേണ്ടി വരുന്നെന്ന് തോന്നുന്നുണ്ടാ. സെറ്റായി, വേ ഇരിക്കി, ചന്തത്തിൽ ഇരിക്കുന്നെല്ലാം കൊറേ നമുക്ക് ആയത്തും അതീസും എല്ലാം ഓതേണ്ടി വരുന്നെന്താ. എന്തേ എന്തേ, അത് വയലിന്റെ മജിലിസാനം കൊണ്ട്, ഇത് കമ്പളത്തിന്റെ മുറ്റം മജിലിസാനം കൊണ്ടല്ലേ എത്ര ആൾ ഓടിയിരിക്കും എപ്പോഴേ ഫുള്ളല്ല. അതങ്ങനെയാ. അപ്പൊ ഈ 200 വലിയ ഭാഗ്യവന്മാരാണ്, അവർക്ക് അല്ലാന്റെ അനുഗ്രഹം ഉണ്ട്. കാരണം ഇതൊരു തൗഫീഖാ, ഇത് എല്ലാവർക്കും ഇല്ല. നാട്ടിൽ എത്ര മനുഷ്യന്മാരുണ്ട്, എത്ര ബാല്യക്കാരുണ്ട്, എത്ര വയസ്സന്മാരുണ്ട്, ഒരു കാരണവുമില്ല അവർക്ക് മാറി നിൽക്കാൻ. രോഗങ്ങളില്ല, ക്ഷീണമില്ല, തിരക്കില്ല, ജോലിയില്ല, ബിസിയില്ല. അവർ ഒന്നിലും അവരെന്തല്ല, ബിസിയല്ല, ഫ്രീ ആണ്. എന്നിട്ട് പോലും ഇവിടെ വരാൻ അവർക്ക് അവസരമില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ആരോഗ്യമുണ്ടായെങ്കിൽ ഇവിടെ വരാൻ കഴിയാല. ഫ്രീ ഉള്ളത് കൊണ്ട് ഇവിടെ വരാൻ കഴിയില്ല. മനസ്സുള്ളത് കൊണ്ടും ഇവിടെ വരാൻ കഴിയില്ല. ഈ മജ്ലിസിലെത്താൻ ആദ്യം വേണ്ടത് മേലായ റബ്ബിന്റെ തൗഫീഖാണ്. കാരണം ഇത് വലിയ ഇബാദത്താണ്, വലിയ അമലാണ്, വലിയ ഇബാദത്താണ്, വലിയ അമലാണ്. ഇതിനോട് ഞങ്ങൾക്ക് നല്ല അദബ് വേണോ, ബഹുമാനം വേണോ? ഇന്നത്തെ ജനറേഷൻ ഇല്ലാതെ പോയതും അതന്നെയാണ്. വയസ്സനായ മനുഷ്യൻ ആശുപത്രിയിൽ നിന്ന് ഗുളികയും മരുന്നും വാങ്ങിയിട്ട് പോന്നാലോ? അയാൾക്ക് വേറെ കാറും വണ്ടിയും എന്തും ഇല്ല. നല്ലോണം വയസ്സുണ്ട് അയാൾക്ക്. ഷുഗർ പ്രഷർ എല്ലാം അയാളിലുണ്ട്. അയാള് സർക്കാർ ആശുപത്രിയിൽ നിന്ന് മരുന്നും വാങ്ങിയിട്ട് ബസ്സിൽ കയറുമ്പോ ബസ്സിൽ സീറ്റ് ഫുള്ളാണ്. എല്ലായിടത്തും കോളേജ് കുമാരന്മാരും കുമാരിമാരും ഇരുന്നിട്ടെല്ലാം ഫുള്ളായിന്. പിന്നെ കുറച്ച് അന്യ മനുഷ്യന്മാരും ഉണ്ട്, വേറെ മനുഷ്യന്മാരും ഉണ്ട്. അധികം ഉള്ളത് ബാല്യക്കാരാണ്, കോളേജിന്റെ ചക്കന്മാർ, പിന്നെ കോളേജിന്റെ കുറെ കുമാരിമാരും. എല്ലാരും ഇരുന്നിട്ട് കുറെ മൊബൈലില്ല, കുറെ അപ്പുറപ്പുറം തമാശ പറയുന്നു. അങ്ങനെ അവരുടെ മായാലോകത്താണ്. അപ്പോളാണ് ഈ വയസ്സനായ മനുഷ്യൻ കയറിയത്. അയാൾ അല്ലെങ്കിലേ രോഗിയാണ്, അതോടൊപ്പം ക്ഷീണിതനാണ്, അതോടൊപ്പം അയാൾക്ക് വയസ്സാണ്. കൂടാതെ ഇപ്പൊ ഇരിക്കാൻ സീറ്റും ഇല്ല. അയാള് ബസ്സിന്റെ കമ്പി ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുമ്പോ നല്ലോണം ആടുന്നു, നല്ലോണം ആടുന്നു. ബാലക്കാർ തന്നെ ആടുന്നു, പിന്നെ വയസ്സമേ ആടാ. ഇയാൾ ഇങ്ങനെ ഇങ്ങനെ കൊറേ നേരം ആടുന്നത് ഇയാളെ സീറ്റിന്റെ അവിടെ തന്നെ. ഇയാൾ നിന്നെ അടുത്ത് തന്നെ ഇരുന്നു ചക്കം, ഒരു ബാലക്കാരോ, ഡിഗ്രിയാ പി ജി എന്താ പഠിക്കുന്നു, അവിടെ സീറ്റിലിരുന്നിട്ടുണ്ട്. ഓൻ കണ്ടാ ഈ വയസ്സിനെ ഇങ്ങനെ പിടിച്ചിട്ട് കയ്യില് കുളി എന്റെ മരുന്നിന്റെയും തൊട്ടയും പിടിച്ചിട്ട് ഇങ്ങനെ 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 ബ്രേക്ക് ഇടുമ്പല്ലോ ആടുന്നതും. ഈ അമ്പിന്റെ മേലെ പോകുമ്പോ ഇയാൾ ഏറെ അപ്രപ്രാന്തല്ലോ കാണുമ്പോ ബേജാറായി. ആർക്കി ബാലക്കാരൻ, ഈ ബാലക്കാരോ ഇയാളെ വിളിച്ചിട്ട് ചെന്നാല ഏ ഉപ്പാ നിങ്ങൾ ആ വടി തരും, ഞാൻ മടിയിൽ വെച്ചോളാം. ബഹുമാനം ബഹുമാനം, ഞാൻ എണീക്കുന്ന നിങ്ങൾ ഇരിക്കുന്നല്ല, നിങ്ങളെ ബഡി തരും, ഞാൻ മടിയിൽ വെച്ചോളാം. ഇതാണ് നമ്മളെ ബഹുമാനം, അതാണ് നമ്മളെ ബഹുമാനം. ഇപ്പൊ ആലിമീങ്ങളെ കണ്ടെങ്കിൽ ആലിമീങ്ങളുടെ നമുക്ക് ബഹുമാനം ഉണ്ടാ, തങ്ങന്മാരോടുണ്ടാ, വയസ്സന്മാരോടുണ്ടാ.
വയസ്സന്മാർക്കും ബാല്യക്കാരോട് സ്നേഹമുണ്ടാ? ഇല്ല, ഞാൻ നിങ്ങളെ വിഷയം പറഞ്ഞതല്ല. നിങ്ങൾ രക്ഷപ്പെടണ്ട, നിങ്ങൾ അങ്ങനെ കണ്ണിവെച്ച് നോക്കുകയും വേണ്ട. ഞാൻ നിങ്ങളെ വിഷയം പറഞ്ഞല്ല, ഞാൻ ഈ പറഞ്ഞ സ്റ്റൈലിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ, അതിന് രക്ഷപ്പെട്ട കാര്യമില്ല. പിന്നെ ഉള്ളത് ചെല്ലെങ്കിൽ ഉമ്മാക്കുവാന്നില്ല, പിന്നല്ലേ വജീർകാർ പെറ്റുമ്മാക്കന്നാന്നില്ല. അവരുള്ളത് ഇല്ലെങ്കിൽ അപ്പൊ ഉമ്മ ചൊല്ലുമല്ലോ, ഉള്ളൻ എന്നെ ചൊല്ലും, ഉമ്മ ചൊല്ലും. ആ നീ വയൽ നാട്ടുകാർക്ക് ചെല്ലേ മതി, അണക്കായ കാരണം ഉള്ളത് ഇല്ലെങ്കിൽ അവർക്കും പിടിക്കാൻ അത് ആർക്കും ഒത്തരണം. അതിലെന്ത് വലിയ ബേജാറില്ല. പടച്ചെറുപ്പ് അവൻ പൊരുത്തപ്പെട്ട സജ്ജനങ്ങളിൽ ഞങ്ങളെ പെടുത്തട്ട. അപ്പൊ ഈ മജ്ലിസിലുള്ള ഈ ഇരുത്തം ഇബാദത്താണ്, ഈ കേൾക്കൽ ഇബാദത്താണ്, ഈ പറയൽ ഇബാദത്താണ്, ഇതിനു വേണ്ടിയിട്ട് കൊടുത്ത ദാനധർമ്മം ഇബാദത്താണ്, അമലാണ്. എന്നാൽ ആ ഇബാദത്തിനേക്കാളേറെ അല്ലാഹുവിന് ഇഷ്ടം എന്തറിയാ? ഈ മജ്ലിസിനോട് കാണിക്കുന്ന ബഹുമാനമാണ്, അദബാണ്, അത് അല്ലാഹുവിനേറെ ഇഷ്ടമാണ്. അതിനാ പറഞ്ഞു, എതിരിലിരിക്കണോ, ചന്തത്തിൽ ഇരിക്കണോ, നല്ല സെറ്റായിട്ടിരിക്കണോ, തോന്നിയതുപോലെ എണീച്ചിട്ട് പോണ്ട, തോന്നിയതുപോലെ വന്നിട്ട് ഏതോ ഒരു മൂലയിൽ ഇരിക്കണ്ട. ഇതിനോട് നല്ല ആദവും ബഹുമാനവും വേണം. കാരണം ഇത് ഫെഡ്ലൈറ്റ് മാച്ചിന്റെ ഗാലറി അല്ല, ഇത് മഹിളാ കബഡി പന്ത്യാട്ടല്ല, ഇത് യക്ഷഗാന വയളാട്ടല്ല, ഇതല്ലാന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും അനുഭൂതികളും ധാരാളം വർഷിച്ചു കൊണ്ടിരിക്കുന്ന സദസ്സ. ബാറക്കായ മഹാമാസത്തിലാ ഞാനും നിങ്ങളാം. അതോടൊപ്പം അല്ലാന്റെ മഹാന്മാർ ശംഷുള്ള മതങ്ങളെ പോലെ അല്ലാന്റെ ദീനിന്, ഈ സമുദായത്തിന് വലിയ നേതൃത്വം നൽകി വിശുദ്ധമായ ജീവിതം നയിച്ച് അവസാനം മരിക്കുമ്പോ എല്ലാരും കേൾക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലേറ്റ് മരണപ്പെട്ടു പോയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വലിയവരായ ആലിമീങ്ങളെ അനുസ്മരിക്കുന്ന ഒരു സദസ്സാണിത്. അനുസ്മരണം എന്ന് പറഞ്ഞാൽ കേവലം ഒരു പരിപാടിയല്ലല്ലാ, ദിക്റുൽ അംബിയായി ഇബാദാ വ ദിക്റു സ്വാലിഹീന കഫാറാ. അലി അലിയാണ്ട്, ഇതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി അല്ലാണ്ട്. എത്ര മണിയോളം, എത്ര മണിയോളം, എത്ര മണിവരെ? അഭിനവ് പാട്ട് പത്രം ചെല്ലാം, കളവില്ലേ? അപ്പൊ കളവെല്ലാം പാടില്ല, പെർമിഷനെ പത്ര മണി വരെ അങ്ങനെ ഇങ്ങനെ ആണല്ലോ. ഞാൻ ചെല്ലുന്ന 11 11:30 വരെ പോണോന്ന് എന്റെ അഭിപ്രായം. പിന്നെ 10:30 ചെല്ലുന്നതിന് പിന്നിരിക്കോ? അങ്ങനെ ചെയ്ത് പിന്നെ വയലേക്കുന്നതിന് നമുക്ക് പിടിച്ചിട്ടൊന്നുമില്ല. എന്റെ ബേജാറ് ബേ ആയെന്നല്ലേ, ബേൻ തീർന്നല്ലേ, അതാണ് എന്റെ ബേജാറ്. കാരണം ഞാൻ വിഷയത്തിലേക്ക് വന്നിട്ട്, ഞാൻ വിഷയത്തിലേക്ക് വന്നിട്ട് അപ്പൊ ഒരു 11 പോവല്ലേ. പിന്നെ ഈ ഇലക്ഷനിലായതുകൊണ്ട് ഞമ്മ അവർ വന്നിട്ട് ആര് ആ ചോപ്പല ഇട്ടിട്ടോറ് വരുന്നതിന് മിന്നെ അവിടെ നിപ്പിക്കുന്നതിന് മിന്നെ ഞമ്മ നിപ്പിക്കണം, അതാണ് അതിന്റെ ചന്ത. ചെല്ലിയിട്ട് നിപ്പിക്കുന്നതിനെക്കാട്ടി മിന്നെ നിപ്പിക്കണം, അതാണ് അതിന്റെ ചന്ത. നിയമം മുന്നേ ഞമ്മ ഫോളോ ചെയ്യും, നിയമം ഒരിക്കലും ഞങ്ങൾ ലംഘിക്കണേ. അല്ലെ, എത്ര മണിയാണ് പെർമിഷൻ തന്നാര്? പെർമിഷൻ 10 അപ്പൊ ചെല്ലേ, കറക്റ്റ്, കളവില്ല, കറക്റ്റ്. പെർമിഷൻ 10 വരെ, പിന്നെ മോശമില്ല. ഞമ്മൾ തന്നെയല്ലേ ഇവിടെ വലിയ നേത്താറന്മാർ ഓറലുണ്ടല്ലേ, അല്ലെങ്കിൽ ഓറലുണ്ടല്ലോ ഞമ്മള്. പിന്നെ മൊയ്തീൻ ബാബു ഉണ്ട്, ഓറലുണ്ട്, ഇൻഷാല്ല വേണ്ടി പോലെ ആക്കും. അപ്പൊ ഒരു 10:30 ഒരു പോകുന്ന പോകുന്ന നേരോളം പോവല്ലോ. എന്താ നിങ്ങൾ ആള്? അള്ളാഹു ഞങ്ങളെ മജ്ലിസ് കബൂലാക്കും, അള്ളാഹു ഞങ്ങളെ മജ്ലിസ് കബൂലാക്കും. ആ മഹാന്മാരെ അനുസ്മരിക്കുന്ന ഒരു പരിപാടിയാണ്. മഹാന്മാരെ അനുസ്മരിക്കല്, അവരെ മൗലദോദല, അനുസ്മരണം എന്ന് പറഞ്ഞാൽ അവരുടെ ത്യാഗോജ്ജലമായ ജീവിതം പറയലാണ്, അവരുടെ കറാമത്ത് പറയലാണ്, അവരുടെ വിശുദ്ധമായ ജീവിതം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കലാണ്, അവരെ മാതൃകയാക്കാൻ മറ്റുള്ളവരെ ഉത്ബുദ്ധരാക്കലാണ്, അവരുടെ ചരിത്രം പറഞ്ഞിട്ട് അവരെ പോലെ ആകാൻ ജനങ്ങളെ ഉപദേശിക്കലാണ്, അവരെ മൗലദോദലാണ്, അതാണ് അനുസ്മരണം. മൗലദീൻ ല്ലെങ്കിലേ ചില മനുഷ്യന്മാർക്ക് മോലുതി ചെല്ലുമ്പോ മൂത്രത്തിന്റെ കല്ല് തുടങ്ങുന്നു. ആ ശിർക്ക്, ശിർക്ക് വേറൊന്നുമില്ല, അതിന്റെ താതക്കുള്ളതൊന്നുമില്ല, ശിർക്കല്ലേ. അപ്പോ ലാസ്റ്റ് ഫൈനൽ മുണ്ടി അങ്ങ് ശിർക്ക്, എന്തിനീ ശിർക്ക്, എന്തി ശിർക്ക്. ഇനി റമദാൻ വരുന്നത് ഇൻഷാല്ലാ, ഇനിയിപ്പോ തുടങ്ങും തറാവി. അത്രയില്ല, ഇത്രയില്ല, അങ്ങനെ ഇല്ലേ, എല്ലാം ഇല്ല എന്നല്ലാതെ ഉണ്ടും ചൊല്ലിട്ട് അവരെ ബാല് വരുന്നേ ഇല്ല.
رجب 25 ഒരു നോമ്പ് വന്ന് അതും ഇല്ല ആ ഒരു മാസം സബർ എടുത്തിട്ട് ശഅബാൻ 15 ക്ക് ഒരു നോമ്പ് വന്ന് അതും ഇല്ല ഇനിയിപ്പോ ഒരു മാസം കഴിഞ്ഞ റമളാനി തറാവീ 20 അതും ഇല്ല എല്ലാം ഇല്ല പിന്നെ ഉള്ളതിന്റെ മൂന്നര താഴെ അത്ര ഞാൻ തമാശാക്കുന്നല്ല കുറ്റം പറയുന്നതല്ല ഇത് അല്ലാന്റെ ദീനാ തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാനും പറയാനും ഇത് മറ്റുള്ള മതമല്ല ഇത് അല്ലാന്റെ ദീനാണ് അതിന് വള്ളിപുള്ളി വ്യത്യാസവും ഇല്ല അത് അന്ന് മുതൽ ഇന്ന് വരെ ഒന്നാണ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേ പോന്നെ പുതിയ അവരെ ബുക്കിൽ വന്നിട്ടാ നിങ്ങൾ കണ്ട നിങ്ങൾ അവിടെ നിന്ന് കാണുന്ന വാട്സപ്പിലും ഫേസ്ബുക്കിലും ബിസി ആയെങ്കിൽ പിന്നെ കളോ ചെന്നാ നാളെ വരും ക്ലിപ്പ് പൊട്ടാ കൊട്ടാഞ്ചലി നേരെ കേട്ട അതായത് അവരെന്നെ ബുക്ക് ആര് ആരും ഞാൻ പേര് ചെന്നില്ല പേര് ചെല്ലി അയാൾ പാർട്ടി ചെല്ലി അയാൾ പാർട്ടി ചെല്ലി അവൻ ആക്കിയതല്ല വലുത് ഞങ്ങൾ ചെല്ലിയതാണ് വലുത് ഓൻ തേങ്ങ കട്ടതല്ല വലുത് ഓൻ കള്ളൻ ചെല്ലിയതാണ് ഇപ്പൊ വേജാർ മഞ്ചർ ഞാൻ കട്ടോനെ പുതിയ നാല് തേങ്ങ കട്ടിട്ടുകൊണ്ട് ഒരു മുടിപ്പിന് വിറ്റുനോ അതായിരിക്കും ബേജാറില്ല തേങ്ങ കട്ടോ അവൻ കള്ളപ്പണി എടുത്തല്ല എന്ന് കൂടുന്ന ആരോ ചെല്ലി അത് ഭയങ്കര ഇളകി കൂടെ എല്ലാവരും അവൻ കള്ളൻ ചെല്ലിയല്ലേ ഏ ഞങ്ങൾ പിന്നെ കട്ടോനും പിന്നെ കള്ളവനെ പുതിയ പണയല്ല അപ്പൊ ഞങ്ങൾ പാർട്ടി അല്ല പാർട്ടിന്റെ വിഷയമില്ല ഇത് പാർട്ടിയല്ല ഇത് അല്ലാന്റെ ദീനാണ് ഇതല്ലാന്റെ ദീനാണ് സമസ്ത എന്ന് പറഞ്ഞാൽ അതല്ലാന്റെ ദീനിന്റെ ശരിയായ പാതയാണ് രൂപമാണ് കണ്ടില്ലേ മൂന്ന് നാല് ദിവസം മുമ്പ് ഒരു വീഡിയോ ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം വൈറലാണ് ലക്ഷോപലക്ഷം ജനങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്തറിയുമോ ആ വീഡിയോയിലുള്ള സൗദിയിലും മറ്റു അറബ് നാടുകളിലും നടന്നൊരു കഥയാണ് ഒരാളതാ ഒരു യൂട്യൂബറ ഒരു യൂട്യൂബർ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാള് അയാൾ മൈക്ക് പിടിച്ചിട്ട് അവിടെയുള്ള അറബി കുട്ടികളോട് അതായത് മക്കയും മദീനയും ഉള്ള നാട്ടിലുള്ള അറബി കുട്ടികളോട് ആ ചങ്ങായി ചോദിക്കുന്നു അതെ റസൂലുള്ളാന്റെ ഉമ്മാന്റെ പേരെന്ത് അറബി പുള്ളന്മാരോട് ചെറിയ കിടാക്കല്ല 10, 16, 17, 18 വയസ്സായ കുട്ടികളോട് മക്കത്തും മദീനത്തും സൗദിയിലും പാർക്കുന്ന മക്കളോട് അറബി പുള്ളന്മാരോട് അച്ഛനായി ചോദിക്കുന്നതാണ് നബി തങ്ങളെ ഉമ്മാന്റെ പേരെന്ത് എന്ന് ചോദിക്കുമ്പോ സുബ്ഹാനല്ലാ ചോദിക്കപ്പെട്ട 9 കിടാക്കക്കും മറുപടിയില്ല പലരും പറഞ്ഞു ഖദീജ ബീവി പലരും പറഞ്ഞു ഫാത്തിമ ബീവി പലരും പറഞ്ഞു അറിയല്ല ഇത് പറയുന്ന അറബി കുട്ടികള് ഇത് വെച്ച് നോക്കുമ്പോ ഞങ്ങൾ പജീർക്കാറി എത്ര ഭാഗ്യവന്മാർ ഞമ്മളെ കിടാവ് എത്ര വല ഭാഗ്യവാന ആ കിടാവിന്റെ നബിന്റെ പേരെന്ത് നബിന്റെ ഉമ്മാന്റെ പേരെന്ത് ബാപ്പാന്റെ പേരെന്ത് പ്രധാനപ്പെട്ട മലായിക്ക തീങ്ങളെ പേരെന്ത് റൂഹ് പിടിക്കുന്ന മലക്കിന്റെ പേരെന്ത് തൗറാത്ത് നൽകപ്പെട്ട നബിന്റെ പേരെന്ത് എന്ന് കേട്ട ഞങ്ങളെ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും പഠിക്കുന്ന 7 വയസ്സും 8 വയസ്സും പ്രായമായ ഞങ്ങളെ പജേറിലെ കിടാവും മണി മണിയായിട്ട് പൂ പോലെ പറയും അതിന് കാരണമാരറിയോ സമസ്ത കേരള ജമിയത്തുല്ലുലമാ സമസ്ത എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ അറബി പുള്ളന്മാർ ഈ അറബ് നാട്ടിലുള്ള ചക്കന്മാർ പറഞ്ഞ പോലെ കണ്ടിട്ടില്ലേ വീഡിയോ കണ്ടിട്ടില്ലേ നിങ്ങൾ ആരും കണ്ടിട്ടില്ലേ 200 ആരും കണ്ടിട്ടില്ലേ ഹലോ കൂടെ വാട്സപ്പും ഫേസ്ബുക്കും ഇല്ലേ അല്ല വാട്സപ്പും ഫേസ്ബുക്കും എന്തും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജന്നാത്ത വേലൊന്നും പോകണമെന്നില്ല വരുന്നാത്ത മതിയാട്ടി സ്വർഗത്തിലേക്ക് എത്താൻ അത് മതി മനുഷ്യൻ നരകത്തിലേക്ക് എത്തിക്കുന്നതിന് വാട്സപ്പും ഫേസ്ബുക്കും പുതിയ ന്യൂസ് പുതിയ വാർത്ത അത്ഭുതപ്പെട്ടു ലോകം അത്ഭുതപ്പെട്ടു അറബ് നാട്ടിൽ ജീവിച്ചിരിക്കുന്ന മക്കത്തും മദീനത്തും മക്കയും മദീനയുമുള്ള വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട ആ നാട്ടിലുള്ള പയ്യന്മാരോട് നബി തങ്ങളുടെ ഉമ്മയാരി എന്ന് ചോദിക്കുമ്പോ അറിയില്ല ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മദ്രസയില്ല കോട്ടും സൂട്ടും കണ്ടെങ്കില് എല്ലാരും അങ്ങനെ ഒന്നല്ല എല്ലാരും അങ്ങനെ വിചാരിച്ചോണ്ടായി എന്നാ നമ്മള് ഏത് നാട്ടിലെ കിടാനിപ്പോ ഈ പജീറായെങ്കിലും അപ്പുറത്തെ ഗ്രാമചാവടിയായെങ്കിലും പേരറിയില്ല ഇനി ഏത് നാട്ടിലെ പേരെടുത്താലും ആ നാട്ടിലുള്ള കിടാക്കളുടെ വലിയ കെട്ടോ നബി തങ്ങളുടെ പേരെന്ത് നബി തങ്ങളുമാരുടെ പേരെന്ത് ബാപ്പാന്റെ പേരെന്ത് ഇപ്പൊ മുഞ്ഞാന്ന് പരീക്ഷ കേജിനെ കിടാക്കല്ലോ മണി മണിയായി ഇനി ആര് കാരണം സമസ്ത കേരള ജമിയത്തുല്ലുലമാ സമസ്ത എങ്ങാനും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇതുപോലെ തലല് തൊപ്പിവെച്ചിട്ട് ഇവിടെ ഇരിക്കാൻ നമുക്ക് സാധിക്കില്ലായിരുന്നോ കാണുന്നില്ലേ ഉത്തരേന്ത്യയിലെല്ലാ
ഉത്തര കർണാടകയിലെ എനിക്കുണ്ട് ഒരനുഭവം, എനിക്കുണ്ട് ഒരനുഭവം. ഞാൻ ജാഗ പറയുന്നില്ല, ദക്ഷിണ കന്നഡയല്ല, ഉത്തര കർണാടക. അവിടെ അതാ ഒരു നബിദിന പരിപാടിക്ക് പോകുന്നു, റബീഇൽ പോലെ പരിപാടിക്ക്. അവിടെ ചെന്നു, അവിടെ ചെന്നിട്ടതാ കുറെ ആൾക്കാരുണ്ട് അവിടെ പള്ളിയില്. സുബ്ഹാനല്ലാഹ്, അന്ന് മൗലൂദും അതുപോലെ തന്നെ അവരെ ജാഗയാ പച്ച നാടകട്ടിട്ടുള്ള അവരെ തുള്ളലും മാത്രമാണ്. പിറ്റേന്നാണ് പള്ളിയിലുള്ള വേറെ പരിപാടി. ഒരു നാക്ക് പിന്നെ കിടാക്കള പരിപാടിയും കാര്യങ്ങളും, പിറ്റേന്ന് പള്ളിയിൽ മൗലൂദും ശീർണിയും. അങ്ങനെ കിടാക്കള പാട്ടും നാത്തും കൂത്തും എല്ലായി. പിന്നെ എണീച്ചിട്ട് എല്ലാരും എണീച്ചിട്ട് പോകുമ്പോക്ക് പള്ളിന്റെ പ്രസിഡന്റ സെക്രട്ടറിയ ഗൗരവ അധ്യക്ഷൻ എന്നറിയല്ല, അയാൾ എണീച്ച് എന്നിട്ട് ചെല്ലാൻ തെറിഞ്ഞ നാളെ ബറുവാകയാറു എന്നെ ആക്കിപേടി. നാളെ മൗലൂദും ഇതെല്ലാം ഉണ്ടോ? നാളെ ബറുവാക എന്നെ ആക്കി എന്നെ ചെല്ലെങ്കിൽ നിന്റെ തേങ്ങ അല്ല. ഇന്ന് ഇട്ടത് സാരമില്ല, അതിന്റെ മഫൂമോ എങ്ങനുണ്ടോ? ഞമ്മ ഊടാണ് ചെല്ലേ. നാളെ വരുമ്പോ തലക്ക് തൊപ്പിയാക്കാണ്ട് വരുന്ന വന്നിട്ടുണ്ടാ. നല്ല അച്ചടക്കത്തിലും നല്ല മട്ടത്തിലും വരി, നല്ല ബെൽറ്റ് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നല്ല കോലത്തില് വരി. ലേറ്റാക്കിയിട്ട് വരണ്ട, ഷീർന്ന് കൊടുക്കുമ്പോ തന്നെ വരണ്ട, കുറച്ച് മുന്നേ വന്നെങ്കിൽ പിന്നെയും നല്ലത് എന്നിങ്ങനെയാണ് ഞമ്മ പറയല്. ആ ഭാഗത്ത് ഞമ്മ കേട്ടതാണ് നാളെ കുറവാകെ എണ്ണയാക്കേടി മറ്റന്നാക്കി. അല്ല, ഇതവർക്ക് ചെല്ലേണ്ടി വന്ന എന്തുകൊണ്ട്? അതാണ് അവിടുത്തെ സ്വഭാവം, അവിടുത്തെ ദുരന്തനുഭവമാണ്. മുസ്ലിമോ പേര് കൊണ്ട് മുസ്ലിമോ ലായബക്കാമിനൽ ഇസ്ലാമി ഇല്ല സമൂഹോ. ഇസ്ലാമിന്റെ പേരല്ലാതെ ഇസ്ലാമിന്റെ ഗന്ധഗാളി അവരുടെ ജീവിതത്തിലില്ല. ഇസ്ലാമിന്റെ ആചാരങ്ങളില്ല, സംസ്കാരങ്ങളില്ല, ഈമാനില്ല. ഇസ്ലാമിന്റെ ഒരു ഭാഗത്തും അവരെ തീയിട്ടില്ല. പേര് കേട്ടെങ്കില ഞങ്ങളെക്കാൾ ഉദ്ദത്തിന്റെ പേര് ഗുലാം അഹമ്മദ് ഖാൻ റസൂൽ മുഫ്തി ഇബ്രാഹിം ഖലീലുർ റഷാദിൽ ബഗ്ദാദി. പേര് കേൾക്കുമ്പോ മൂന്നോട്ടറിൽ ചൊല്ലണം, അങ്ങനത്തെ പേര്. ഞങ്ങളത് കുഞ്ഞ അബ്ദുള്ള മോഞ്ഞി, നല്ല പേര് തന്നെ. മുഹിയുദ്ദീൻ എന്നതാണ് അല്ല അവിടുത്തെ പേര്. കാര്യം എന്റെ പള്ളിന്റെ സൈഡില്, ഞമ്മളെ പള്ളിന്റെ അവിടെ അതിന്റെ അപ്പുറത്ത് തന്നെ ഒരു പേരില് ഗ്രാനൈറ്റ് ഇടുന്നു, ഭയങ്കര ജോറായി. കുറെ നാളായി പണിയെടുക്കുന്നു, ഇപ്പൊ അല്ല കുറച്ച് മിന്നെ, ഒന്ന് രണ്ട് കൊല്ലായി. അപ്പൊ ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ ഈ പേപ്പർ എല്ലാം കൊണ്ടുവന്നിട്ട് അവിടെ ആ സൈഡിലാണ് ഇടുന്നത്, ആ ഗേറ്റിന്റെ അവിടെ. അപ്പൊ ഇതിനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് വെള്ളിയാഴ്ച നിന്ന് മദ്രസല്ല ലീവ് ആയതുകൊണ്ട് കിടാക്കൊന്നും ഉണ്ടാകുന്നില്ല കൊണ്ടുതരാൻ. അപ്പൊ പിന്നെ അവര് 9:30 നമ്മൾ തന്നെ എല്ലാം അങ്ങനെ പോയിട്ട് കൊണ്ടുവരുന്നതാണ് പേപ്പർ എല്ലാം. അവിടെ ഗേറ്റിലുണ്ട് പള്ളിക്കുള്ള പേപ്പർ, നമുക്കുള്ള പേപ്പർ. അങ്ങനെ ഒരു ചെറിയ പോലെ പേപ്പർ വെള്ളിയാഴ്ച പോകുമ്പോ അവിടെ പണിക്കാറുണ്ട് എല്ലാം ഭയ്യമ്മ. അവരെ പേരും ഊരെല്ലാം കേട്ട് പേരെല്ലാം പറഞ്ഞ് നല്ല നല്ല പേര്. പേര് കേട്ടെങ്കിൽ ഈമാനി നമുക്ക് കേറി പോകും അങ്ങനത്തെ പേര്. അങ്ങനെ പരിചയപ്പെട്ട് 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 അവസാനം നോക്കുമ്പോ ഏഴാളോ ഒമ്പതാളോ എന്തോ ഉണ്ട്, അതിന് മൂന്നാളും ഹാഫിലിങ്ങളാണ്. മനോഹരമായ ഖുർആനോദുന്നു, ഞങ്ങൾക്ക് പോലും അറിയാം. ഞങ്ങൾക്ക് അല്ലെങ്കിൽ ആ സ്റ്റൈലില്ല അവരെ പോലെ ഒന്നു. രണ്ടാമത് ഇനി എത്ര വില എന്നെ പുറത്തെ മൂലാറായെങ്കിലും അമ്മ എത്ര സാലുവിന്റെ താതക്കല്ലാണ്ട് അതിന്റെ അപ്പുറം ഓതാൻ അറിയാം. അതന്നെ അറിയുന്ന പിന്നെ നോക്കണം. അല്ല കാത്ത് കിതാബിലുള്ളത് ചെറിയ ചെറിയ സൂറത്തന്നെ ഓതണോ? ഏതോ ഒരു കമ്മിറ്റിക്കാർ പാസ്സാക്കിയല്ല ഉസ്താദെ നിങ്ങൾ ഈ കുറി ആവേല ഞങ്ങൾ ആള് ചേഞ്ച് ആക്കുന്നത്, എന്തേ നിങ്ങൾ ചെറിയ ചെറിയ സൂറത്ത് ഒന്നു. സത്യത്തിലെ എല്ലാ കിതാബിലും ഉണ്ട് നിസ്കാരത്തിൽ ചെറിയ സൂറത്ത് തന്നെ ഓതണ്ടിയേ. ബെൽദോദാന കയ്യ ബെൽദോദനം കൊന്നൊക്കെ ഔത്ത് പോയിട്ട് ഓതു, അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിച്ചുമ്പോ ഓതും. ഇമാം ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോ ചെറിയ സൂറത്തെ ഓതണോ? ഇത് ഓരോരോ കമ്മിറ്റിക്കാർ പുതിയത് വരും, പുതിയ പുതിയ കമ്മിറ്റിക്കാർ വരുമ്പോ പുതിയ പുതിയ നിയമം. ഇത് ബൈബിളും തൗറാത്തും കൊണ്ടുന്ന പോലെ ഈ ഇമാറുകളുടെ പണിക്കാർ അവരിൽ വിഷയാക്കി അവരെ നാമവും അവരെ ഊറും അവരെ വീടും എല്ലാം കേട്ട് പേരെല്ലാം ചെലുത്തും ഭയങ്കര കുസിയായി. ഏത് വട്ടം ഒന്ന് വെള്ളിയാഴ്ചല്ലേ പണിയോടെ പണി. സുബഹാനുള്ള 12:40 ഓല എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ തയ്യാറിഞ്ഞി മുക്കുറിക്കാൻ ഉറങ്ങി ബാങ്ക് കൊടുക്കാൻ പോയിനാള് അപ്പൊക്കും ആടെ മുറിക്കുന്ന മൂന്നാഫിലിങ്ങൾ. അങ്ങനെ ഓലോ എല്ലാം എടുത്ത് കോട്ടിട്ട് സൂട്ടിട്ട് എല്ലാം കേട്ട് കുത്തുപാക്കും കയറി അപ്പോഴും ഓരോ മുറിക്കുന്നല്ലേ. കുത്തുപോകം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് അപ്പൊ എന്തും ശുദ്ധിയില്ല, കാരണം ഒരു സ്റ്റോപ്പാക്കിട്ട് അവിടെ അതിന്റെ മേലെ കടന്നു. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം എല്ലാം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ജുമാ കഴിഞ്ഞ് പേച്ചിട്ടല്ല ഞാൻ ഒന്നും കൂടി അവിടെ പോയി പോയിട്ട് കേട്ട് വെള്ളിയാഴ്ച എങ്ങനെ
ഇതിനെ കാട്ടി നമ്മൾ ഇസ്മാലി നല്ലേ? എന്ത് എപ്പോഴും ബിള്ളേസ് പള്ളിക്ക് വന്നു ശനിയാസം ഞായറാഴ്ച നിങ്ങളെ ബിള്ളേസായിട്ട് ഇനി കൊല്ലത്തിൽ എപ്പോ വന്നില്ലെങ്കിൽ റമദാൻ മൂന്ന് വന്നിരുന്നു, ഫസ്റ്റ് ഒന്നും പിറ്റൊന്നും അതിന്റെ വിറ്റൊന്നും പിന്നെ ഇല്ലെങ്കിലും നിങ്ങൾ ഓനെ നോക്കണ്ട, ഓന്റെ വിഷയമല്ല. ജാഗത്തിക മട്ടതല്ലേ അന്ത വാത്താവരണം, നിങ്ങളെ വിഷയം കാരണം നമുക്ക് ഈ ഒരു മാറ്റം, ഈ ഒരു ബോധം, ഈ ഒരു ഈമാനികമായ ഒരു ആവേശം, ഇതിന്റെ പിന്നിൽ നമുക്കുണ്ടായ ഊർജം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അല്ലാഹ് അതിന്റെ നേതാക്കൾക്ക് പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന സമസ്തക്ക് നേതൃത്വം നൽകുന്ന അതിന്റെ മഹാന്മാരായ സദാത്തീങ്ങള് അലിമീങ്ങള് ഉമറാക്കള് അതിന്റെ ഖദീമീങ്ങള് അവർക്കൊക്കെയും അല്ലാഹ് ആരോ നബിമാരും വന്നിട്ട് പറഞ്ഞത് ഒന്നാണ്, ലാ ഇലാഹ ഇല്ലല്ലാ. ആരാധനക്കർഹാൻ, ഇബാദത്തിനർഹാൻ അല്ലാഹു അല്ലാതെ വേറൊരാളില്ല. കല്ലുകരട് കാഞ്ഞിര കുറ്റി മുതല മുള്ള മുരട മൂർഖം പാമ്പ് വരെ ഇവിടെ കോടി ദൈവങ്ങളെ ആരാധിക്കുന്നു, പക്ഷെ ഞങ്ങളെ നിലപാടതല്ല. ആകാശഭൂമികളായും ഈ ലോകത്തുള്ള സർവചരാചരങ്ങളായും അണ്ടകടാഹങ്ങളായും എല്ലാ ഗ്രഹങ്ങളായും ഇവിടെയുള്ള സകലമാന വസ്തുക്കളായും അടക്കി ഭരിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോകുന്ന ഇലാഹായ റബ്ബ അല്ലാഹ് അല്ലാഹ്. ബഹുമാനപ്പെട്ട മുസ്തഫ ജി ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ആയി പോവാ, വേം പോവാ. നിങ്ങൾ തിരക്കുള്ള ആളെ നിങ്ങളെ കാട്ടി പിന്നെ ഞങ്ങൾക്ക് അറിയും. അയാൾ നേരത്തെ ഉണ്ട്, നമ്മൾ ഫ്ളാഗ് ഓൺ ചെയ്യുമ്പോ പതാക ഉയർത്തുമ്പോൾ ഇടണ്ടായിന്. മാത്രമല്ല എന്നെ ഈ പരിപാടിന്റെ ആൾക്കാർ ആരും ഈ നിമിഷം വരെ വിളിച്ചിട്ടേ ഇല്ല. ഈ നിമിഷം വരെ വിളിച്ചിട്ട എന്നെല്ലാം കൊണ്ട് വിളിക്കാൻ ഏൽപ്പിച്ചതും എന്നെ വിളിച്ചതെല്ലാം അയാൾ തന്നെ. അയാൾ ഇന്ന് നാലു വട്ടം വിളിച്ചിട്ടേ. മാരു ബാങ്കിന്റെ കുറച്ച് പിന്നെ വിളിച്ച്, അതിന്റെ പിന്നെ വിളിച്ച്, നിങ്ങ വന്നാരല്ലേ എത്തിയാരല്ലേ ചോർ ഇടി ഇരിക്കുമ്പോ വിളിച്ച്, ഇടി ഇരുന്നപ്പോ എന്നോട് വിളിച്ചിട്ട് കേൾക്കുന്ന ദിവസം നിങ്ങ ബെയിച്ചല്ലേ ഒരു ഉമ്മ കേൾക്കുമ്പോൾ. അതായത് അവർ ഏറ്റെടുത്ത ഒരു ജവാബ്ദാരി അവർക്ക് അത്ര നല്ല ബോധാണ്. സത്യത്തിൽ ഇപ്പൊ അയാളെ നാടല്ല ബജീർ, എനക്കറിയും അയാളത് കിന്നിയ. അയാൾ ഇത്രല്ലാം ആക്കി ഇതിന് വേണ്ടതെല്ലാം മേറ്റഡാക്കി ഞെരിയിട്ട് നിങ്ങ ബയ്യ പോകുമ്പോ ഒരു 1000 rupees ആറ് കൊടുക്കുന്നു, എനക്ക് വിശ്വാസം ഇല്ല, അയാൾക്ക് ആശയില്ല. എന്നാലും അവർ അവരാ പണി വിട്ടു അല്ലേ അല്ലേ അല്ലേ. അതിന് എത്ര പണിയെടുത്തു അവർ അങ്ങനെ. നിങ്ങളെ പണിയല്ലേ, അത് നിങ്ങളെ പണിയല്ലേ, പണി പണി തന്നെ. പെരുന്നാണ്ടി പണി ചന്താക്കണമെങ്കിൽ അവരൊന്ന് സന്തോഷിപ്പിക്കണ്ടേ? സാധാരണ തേങ്ങ എടുക്കാൻ വന്നവനെ, തെങ്ങിന്റെ മുറിച്ച് കിളക്കാൻ വന്ന പയ്യനെ കിട്ടനെ എത്ര നിന്റെ വില, നിന്റെ എത്ര കൂലി എത്ര? 600 എല്ലാം ആക്കി ചായാലും കൊടുത്തു. പോകുമ്പോ ഒരു 650 കൊടുത്താ അതോന് എന്തോ ഒരു സന്തോഷം, അതൊരു റാഹത്താണ്, അത് അല്ലാഹുവിന് ഇഷ്ടം. പണിയല്ലേ പണിയല്ലേ, നീയുടെ പണിയെങ്കിലും നിങ്ങൾക്ക് എന്താ? അവരാ പണിയ, അവർ നമ്മളതാണ്. ഇത് ഇത് നാട് വേറെ, അല്ലെങ്കിൽ ഗ്രാമം വേറെ, അല്ലെങ്കിൽ ശാഖ വേറെ, ക്ലസ്റ്റർ വേറെ എന്നൊന്ന് ചിന്തിച്ചിട്ട് സത്യം പറയട്ടി. എന്നെ എപ്പോഴേ അയാൾ ബുക്കാക്കിന്, 2.5 മാസം 1.5 മാസം എന്തോ ആയി, ഇടക്കിടക്ക് കേൾക്കുന്നു. വേറെ അപ്പുറം റൈറ്റിലല്ലേ നിങ്ങൾ ഡേറ്റ്, അപ്പുറം റൈറ്റിലല്ലേ ഡയറിയിൽ മിസ്സായിട്ടില്ലല്ലേ, നിങ്ങൾ വരുവല്ലേ കാണാൻ വരണ്ടല്ലേ. ഞാൻ ചെല്ലി ഇങ്ങനെ കാണാൻ വരുന്നതിന് ഇങ്ങനെ കാണാൻ ഇത് മതി ഇത് മതി, അല്ലെങ്കിൽ അവർ വിളിക്കണമെന്നുണ്ട്. എന്തിനീ വിളിക്കണം? നിങ്ങൾ ഏൽപ്പിച്ചു പിന്നെ ധാരാളല്ലേ. ഇവിടെ ഇരുന്ന് പിന്നെ ഈടെ ഇരുന്ന് പിന്നെ പ്രസംഗിച്ചോണ്ടോ അപ്പനോട് വിളിച്ചു ഇങ്ങനെ ബെയിച്ചിനല്ലേ. അപ്പൊ ഞാൻ ചിന്തിച്ചു അവരൊരു ഒരു ഉത്തരവാദിത്വ ബോധം, ആ ഒരു ജവാബ്ദാരി. അള്ളാഹ് അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവർക്ക് നാളെ മദ്രസ ഉണ്ട്, ക്ലാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിന്റെ ഇടയിൽ വേറൊരു പരിപാടി കേടേ പോയിട്ട് ആടെയും പോയിട്ട് വാങ്ങിയിട്ട് വന്നെ. എന്തെങ്കിലും സന്തോഷം തന്നെയാണ് അവരവ്, അവർക്ക് റാഹത്ത് തന്നെയാണ്. ഞമ്മ അവർ ബന്ധപ്പെട്ടവരുടെ പൈസ കൊടുക്കുന്നില്ലെങ്കിലും അവർക്കതിൽ സന്തോഷം തന്നെയാണ്. നമ്മൾ എല്ലാ കാര്യവും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലാഹു തആല അവരുടെ ത്യാഗം, ഈ പാച്ചള്, ഈ വരവ്, അത് അല്ലാഹുക്കുള്ളവരമലായി അല്ലാഹു കബൂലാക്കട്ടെ.
الله أروجيم الله درعاي سنال غطا، هبرد سنه بندم الله أوتيو ربي غطا، هجني بندية غطا بطور غوريا آلند، هجني نترتون غورتة غوريا آلماروندا، هجني بند سهاجن غلو وعدان جيدا غوريا منشماروندا، إللا بركم الله خيرهم بركة تونال غطا، آدم النبي عليه السلام ودوت مصطفى يا رسول الله بره بدي بيجا مدام وندا، أجارين غلو وندا، إشواس وندا، أنغنا يدا بنيد برواج عشرن غلك يا بسان. Guru Chata, Parisama, Guru Chata, final item Mustafa, ya Rasulullah banno, la nabiyya ba'di, yani enda shesham nabi varanilla, al-yawma akmaltu deenakum, inna thodu koodi ellam clear aayittunda, ellam poornamaakittunda, oru kaaryam polum vittu poyittilla, varanulladum vannadum ningal chindikkunnathum എല്ലാം അല്ലാഹു തീർത്തു തന്നിട്ടുണ്ട് ഹബീബായ റസൂലുള്ള വന്നിട്ട് ലോകത്തോട് പറഞ്ഞു ഹബീബായ നബി തങ്ങളെ കണ്ടിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആചാരങ്ങള് അനുഷ്ഠാനങ്ങള് കർമ്മങ്ങള് വിശ്വാസങ്ങള് ചിന്താധാരകള് ലോകത്തിന്റെ മുഖമൂലകളിലേക്ക് എത്തിച്ചവരാണ് സഹാബത്തുൽ കിറാം നബി തങ്ങളെ കണ്ടവര് نبي دانغالا كندت تبدي صبرا نبي دانغالا كندت كت تبدي صبرا نبي دانغالا نندت نيرت بلية بلية بندر بلية إن تزينة تبكشي إن ورين بلية زينة تبكشي إن بيرت تدبو سلطانة أنا 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 هلا برده منشام مارين غنر وسواسا كنده هلنگه ميدون آچنگا يامنه جلنه ورين دمون نال جمع ساين دون عري ورين بلل لیڈر عبدن نوير وارننگ ورتنه چهرتر تدو بڑی آکونا اتحاسا تیرتونا ايند باغاني دل هذا عبدن وارننگ مند دللي لي نمالي پرسرند راشتر پتی بونتن دوتون دا پنن مغل اديانا ايند پیرون جنجا کی راشتر پتی اديانا ناکی هاينا داخلين بيني بير جينجا كينغ بابا جينجا بابا وندن للي بير يلا جينجا كيني بيني بيني بفرن دللا هذا اللي بيشيون شريطرن دني تدو بدي آكونا ساتي سندام هاي شريطرو إللا دا ها ها كاتلا تديا بارغوا كارن تندي شريطر بكواي كه بدمشري أنت كومار لشريطر بكواي كه يعنى لا ملية على كريلة كبندن كلا كيكة كروب فيند شريطر بكواي كه هذا بولتنا بنا فيرندر كومار لشريطر بكواي كه يدك تجند بستكام باي كه ساتي سندام هاي شريطر ما نايلة أيلة تيبو سلطان نكون ندوري كاودن ولا نانجيا كاودن ولا إذا كمان أنا كذي ليزارو نانجيو لورا كيفيشيو هلا نحن أباكم بونا للا يريكت هذا بارو بشيء أنا هذا بارو بشيء مانغلا أبهر تابليا بدلك شمبيندا ما داكي هذا مهانا إتبو سلطان رضي الله بنو تانغلا شريطرم بديكونا يا ما هم شريطرم بديكونا كارني أبوني وطي ترى كتو هون وطي ترى كتو يترى كتني أما كندة ناردنا ناكي ما ديجند ناكي غلي بني وط بدر كاكون غورا أول دل يريكت هذا بدر جيلينغ نالا أول بريوم بليبو بارسبي كوتا ميجيت كوتا كوتا كاتا نالا نعمل بشيء هذا ولا؟ إننا اليوم ما منعلا أبدا تحلي، هذا وندا كده مهان مايرا يا سهابي غلطة كالتا. مالك بن دينا أروم كوتارم، 15 بيرة غننا سهابتا. رسول الله تانغلا كالتي من ليلة كبرنا برا. نبي صلى الله عليه وسلم تانغلا مكة إلى المدينة إلى كهجرة بوي، هجرة أنجيل، هجرة أنجيل نوارن عند. هجرة أنجيل نوارن عند. نبي صلى الله عليه وسلم تانغلا هجرة بوي تا مكة إلى المدينة تك بوي عند بيرة أنا هجرة. هجرة بوي تا أنجان تكينيا بو، أنجان دا من نبي تانغلا كبايس ترى. نبي دانغلا إجرا بويد ترى بسلي، أن بتي منا هذا بسلي. نيجا جلنا جلنا، نيجا رجليرنا، جلنا لان كان كورن، ماير كارن كارن.
അവന്തി പറയല്ല നമുക്ക് ബാക്കിയല്ല അറിയോ രാഷ്ട്രപതിന്റെ ഉമ്മാന്റെ പേരെന്ത് ആ ചങ്ങായിന്റെ ജനനതീതി അപ്പൊ ബൊമ്മൈന്റെ നാടോടെ യെടിയൂരപ്പന്റെ കുടുംബമാടെ ബൊമ്മയ്ക്ക് മക്കത്ര അയാൾക്ക് മക്ക ഇതല്ലേ നമുക്ക് ബഹിഷ്കാരം ഇതൊന്നും നമുക്കറിയാം ഇതൊന്നും നമുക്കറിയാം ഇരിക്കട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോ അതായത് നബി തങ്ങൾ ഹിജ്റ പോയത് 53-ാമത്തെ വയസ്സിലാണ് 53 × 5 കുണിസു 5 എത്രയായി നിങ്ങൾ ഗണിത്തം ഓദിക്കേ അല്ലെ എല്ലാം ഞാൻ തന്നെ ചെല്ലണം അപ്പൊ എത്രയായി 53-5 58 അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയില 58 വയസ്സുകാരനായി അവിടെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് 58-ാമത്തെ വയസ്സിൽ നബി തങ്ങൾ മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ മലയാളക്കരയിലേക്ക് ദീനിന്റെ പ്രബോധനവുമായിട്ട് വന്നവരാണ് സഹാബത്തുൽ കിറാം. അവർ ആ കൊടുങ്ങല്ലൂർ കപ്പലിറങ്ങുന്നു, പിന്നീട് പള്ളി ഉണ്ടാക്കുന്നു, കസർഗോഡ് വരുന്നു, മംഗലാപുരം വരുന്നു, പാർക്കൂർ വരുന്നു, അങ്ങനെ നാടിന്റെ പല ഭാഗത്തും അവർ പള്ളികൾ ഉണ്ടാക്കുന്നു, പള്ളികൾ കേന്ദ്രീകരിച്ച് ദീനിന്റെ പ്രബോധനം നടത്തുന്നു, കാളിമാരെ നിയമിക്കുന്നു. ഈ ഒരവസ്ഥ ഇവിടെ വന്നിട്ട് 1300 കൊല്ലം കഴിഞ്ഞു, ഇപ്പൊ 1400 ചില്ലാനം കൊല്ലായി. ഏതായാലും സമസ്ത ഉണ്ടാക്കുന്നതിന് പിന്നെ 1300 കൊല്ലം സമസ്ത ഉണ്ടാക്കിയിട്ട് 100 കൊല്ലം ആവാൻ വേണ്ടി പോന്നു. എപ്പൊക്ക് 2026 100 വർഷം ഈ വരുന്ന അറബി ഭാഷ അറബി മാസം അനുസരിച്ചിട്ട് ഈ വരുന്ന ദുൽഹജ്ജിക്ക് 100 കൊല്ലം അറബി ഭാഷ അറബി മാസം ഇല്ലേ മുഹറം സഫർ അതനുസരിച്ച് കണക്ക് കൂട്ടുന്നെങ്കിൽ ഈ വരുന്ന നെക്സ്റ്റ് വരുന്ന ദുൽഹജ്ജ മാസാകുമ്പോ 100 ആണ്. ഇംഗ്ലീഷ് മാസം അനുസരിച്ചിട്ട് 2026 അന്തുസത്ര ലോങ് അതങ്ങനല്ലേ 33-ാണ്ടാകുമ്പോ 1 ആണ്ട് കൂടുമല്ലോ. അറബി ഭാഷയിൽ 33-ാണ്ടായോനി, ഇംഗ്ലീഷ് ഭാഷയിൽ 33-ാണ്ടായോനി, അറബി ഭാഷ കണക്കൂട്ടുമ്പോ 34-ാണ്ടോ? നിങ്ങൾ വേണം കണക്കൂട്ടി നോക്കി. അതെയാണ് ടൈമില്ല, നിങ്ങൾ വേറെ നാട്ടിൽ വയലു വെക്കാം, അപ്പൊ ചെല്ലാം, ഇപ്പൊ ടൈമില്ല, അത് പിടി. സഹാബത്തുൽ കിറാം വന്ന് ഇവിടെ പ്രബോധനം നടത്തി, എല്ലാവർക്കും ഒരേ ആചാരം, എല്ലാവർക്കും ഒരേ വേഷഭൂഷണം, എല്ലാവരുടെ ഈമാനും വന്ന്, എല്ലാവരുടെ ഇസ്ലാമും വന്ന്, എല്ലാവരും കൈകെട്ടുന്നവരെ ജാഗല, എല്ലാവർക്കും തറാവീ 20. അന്നല്ല സഹാബത്തിനെ, അന്നുള്ള മുസ്ലിമീങ്ങൾക്ക് ഉമ്മായിട്ട് പെണ്ണുണ്ടായിന്, ഭാര്യമാരായിട്ട് പെണ്ണുങ്ങണ്ടായിന്, പെങ്ങന്മാരായിട്ട് പെണ്ണുങ്ങണ്ടായിന്, പെണ്ണു മക്കളായിട്ട് പെണ്ണുങ്ങണ്ടായിന്. പക്ഷെ അന്ന് തൊട്ടിന്നോളം അവരുടെ പെണ്ണുങ്ങ പള്ളിക്ക് പോയ ചരിത്രം ഇല്ല. എല്ലാ മട്ടം പോലെ പോയി. എത്ര ആണ്ട് പോയി? 1300 ആണ്ട കാലം. ചർച്ചയില്ല, ഭിന്നമത്തയില്ല, അഭിപ്രായ വ്യത്യാസമില്ല, എല്ലാരും ഒരേ ആശയ. ഒരു 100 ആണ്ടിപ്പുറാണ് ചർച്ച. തറാവി ഇല്ല, തറാവി 8, തറാവി 11. ഇപ്പൊ അവസാനം പുതിയ ന്യൂസ് എന്തറിഞ്ഞ നോക്കിയാല നിങ്ങ, എന്തെല്ലാം മനുഷ്യന്മാർ ആരിലി ചെല്ലണ്ടി. ഇത് കേക്കി, ഇത് കേക്കി, ഏടക്ക് എത്രയോ കാലം ഓരോരുത്തർ പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് വന്നു. എന്നിട്ട് ദീനിന്റെ ദീനുൽ ഇസ്ലാമിന്റെ മുറത്തേക്ക് അവർ കത്തിവെച്ച ദീനിന്റെ ആചാരങ്ങളെ ചോദ്യം ചെയ്ത്, പാരമ്പര്യ വിശ്വാസത്തെ ചോദ്യം ചെയ്ത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ കാലത്ത് തറാവീഹ് 20 ആണ്, സഹാബികളുടെ കാലത്തും തറാവീഹ് 20 ആണ്, സിദ്ദീഖ് തങ്ങളുടെ കാലത്തും തറാവീഹ് 20. അന്നെല്ലാം അവിടെ അവിടെ ഓരോരോ സഹാബികൾ ഇമാമായിട്ട് അവരെ ബാക്ക് അങ്ങനെ ഗുമ്പു ഗുമ്പായിട്ട് നിസ്കരിക്കും. എന്നാലും തറാവീഹ് 20 തന്നെ. ആ കിടാക്ക റോട്ടിലെ പായുമ്പോ ഒന്ന് നോക്കിക്കോളി, അവലെ ബൈക്ക് അതെല്ലാം ഭയങ്കര സ്പീഡില് പോയിക്കൊണ്ടുണ്ട്. ചെറിയൊരു കിടാവ് അങ്ങോട്ട് പാസ്സാണെയും കണ്ട ഒരു ബൈക്ക് പോകുന്നതിന്റെ ഇടയില്, കുറച്ച് ജാഗ്രത ആയിക്കോളി. എല്ലാവും ഞങ്ങളെ മക്കളെയും ഞങ്ങളെയും കാക്കട്ടെ. ഇങ്ങനെ നോക്കി, എല്ലാരും കാക്കാൻ വേണ്ടിട്ട് എല്ലാരും പോകണമെന്നില്ല, ഒരാൾ പോയി മതി. എന്ത് ഞാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞു, സഹാബികളെ കാലത്ത് ഉമർ ഖത്താബ് തങ്ങൾ വരുന്നത് വരെ തറാവി എല്ലാവർക്കും 20 തന്നെ. എപ്പോഴും മക്കത്തും മദീനത്തും അന്നു ഇന്നു കൂടെ മാത്രം ഈ ചങ്ങായിക്ക് തറാവി 20, തറാവി 8, തറാവി 11, തറാവി ഇല്ല.
ബാക്കിയെല്ലാ വിഷയം ഉണ്ടാകുമ്പോ, മൗലിദിന്റെ വിഷയം ഉണ്ടാകുമ്പോ, റാത്തിബിന്റെ വിഷയം ഉണ്ടാകുമ്പോ, ഈ അനുസ്മരണന്റെ വിഷയം ഉണ്ടാകുമ്പോ, ചങ്ങായി ഞങ്ങൾ എന്നും തറഞ്ഞ മക്കത്തക്ക് നോക്കിയാല, മദീനത്തക്ക് നോക്കിയാല, ആടെ ഉണ്ടാ നോക്കിയാല, തറാവിന്റെ വിഷയം ഉണ്ടാകുമ്പോ നേരെ തിരുവനന്തപുരത്തേക്ക് നോക്കിയാല. അപ്പൊ മക്ക മദീന ഇല്ലേ, അവിടെ ഇരുപത് ഓന്റെ ആപ്പീസ് അങ്ങ് നോക്കിയാ. മനുഷ്യന്മാർ ചിന്തിക്കണ്ടേ, ഇതെന്ത് ദീനല്ലേ, ഇത് കുട്ടി കളിയാ? തോന്നിയത് പോലെ ഏറിക്കാനും കുറക്കാനും ഇല്ല, ഉണ്ടോ തൗഹീദ്? അത് ഇത് എന്ത് ദീനല്ലേ, ഇത് ഈമാനല്ലേ, ഇത് ആഖിറത്തിന്റെ വിഷയല്ലേ, ഇത് അല്ലാന്റെ ദീനല്ലേ, ഇതെന്ത് കുട്ടി കളിയാ? തോന്നിയത് പോലെ ഓരോരുത്തരെ ഇടാൻ പറയാൻ, അത് മറ്റുള്ള മതക്കാർക്ക് പറ്റും, നമുക്ക് പറ്റാല. അവർക്ക് അവരുടെ മത മേലാളന്മാർ, മതത്തിന്റെ വലിയ വലിയ ആരാജ ആചാര ആചാര്യന്മാർ, അവർ തീരുമാനിച്ചതുപോലെ തീരുമാനം നടക്കും. അവരുടെ പാപങ്ങൾ പൊറുക്കാൻ അവരുടെ പാതിരിമാർ ഒന്ന് വെള്ളത്തിലേക്ക് മുക്കിയെടുത്തിട്ട് കുംഭസരിച്ചെങ്കില് ക്ലിയറായി, പാപമെല്ലാം പുറത്തിട്ടായി, നീ പോ, നമുക്ക് ഞമ്മളെ ഉസ്താദിന്റെ അടുത്ത് പോയി, ഉസ്താദ് ഞാൻ എന്തോ കട്ടുപോയി, അല്ലെങ്കിൽ ഞാൻ കളോജിൽ പോയി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിപ്പോയി ചെല്ലാമ്പോ, ഉസ്താദ് ഞങ്ങൾ ആവാ, നിന്നെ ഞാൻ അവതിലേക്ക് മുക്കിയെടുക്കുന്നതിന്റെ മുക്കിയെടുത്ത് പാപം ഓർക്കും. മറ്റു മതത്തിൽ അതുണ്ട്, ഇത് ഇസ്ലാമാണ്, ഇത് അല്ലാഹുവിന്റെ ദീനാണ്, ഈ തോന്നിയത് പോലെ നിങ്ങൾ കടത്താൻ പറ്റാല. എന്നാൽ സഹാബികളെ കാലം, ഉമർ ഖത്താബ് തങ്ങളെ കാലം വരെ തറാവി അന്നും ഇന്നും 20, പക്ഷേ അക്കാലത്തല്ല തറാവി അവിടെ അവിടെ ഗുംപു ഗുംപായിട്ട് ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ നടക്കാം. ഒരേ പള്ളിയിലെ അഞ്ചാറ് ജമാഅത്ത്. ഉമർ ഖത്താബ് തങ്ങളെ കാലത്ത് എന്ത് ചെയ്തറിയോ, ആ തറാവി അവിടെ അവിടെ ഇമാം ജമാഅത്തായിട്ട് നടക്കുന്നതിന് ഒരേ ഇമാമിന്റെ കീഴിലാക്കിയിട്ട് ഉമർ ഖത്താബ് തങ്ങളെ സെറ്റാക്കി. ഒരേ ഇമാമ അവിടെ അവിടെ ഗുംപു ഗുംപാവേല, അവിടെ അവിടെ ജമാഅത്ത് വെച്ചേല, ഈ സമുദായം ഒറ്റക്കെട്ടായി ഒരേ ഇമാമിന്റെ പിന്നില എന്ന് പറഞ്ഞിട്ട് ഓർഡർ കൊടുത്തു. എന്നിട്ട് നിസ്കരിച്ചത് 20. എന്താ റസൂൽ നിസ്കരിക്കാത്തത്? പുതിയതായിട്ട് സെറ്റാക്കിയതാ. ഇബ്നു തൈമിയ്യാഹ് തറാവീഹ് 20. ഈ ഉത്തനവാദികളുടെ, നവീനവാദികളുടെ, നൂതനവാദികളുടെ നേതാവാണ് അവർ. ഞങ്ങളെ വഴികാട്ടി നേതാവ് എന്ന് പറയുന്നയാളാണ് ഇബ്നു തൈമിയ്യ. അയാൾക്ക് അയാളെ എല്ലാ കിതാബിലും പറഞ്ഞു തറാവീഹ് 20. ഇബ്നു തൈമിയ്യന്റെ ശിഷ്യനാണ്, ഇവരുടെ ലീഡറായിട്ട് ഇവർ പരിചയപ്പെടുത്തുന്നയാളാണ് ഇബ്നുൽ ഖയ്യിമ. ആ മഹാനരും പറഞ്ഞു തറാവീഹ് ഇരുപത്. എന്തിനേറെ പറയണം, ഈ നവീനവാദികളുടെ സ്ഥാപകനായ ഇബ്നു അബ്ദുൽ വഹാബ് അയാളെ പുസ്തകത്തിലും പറഞ്ഞു തറാവീഹ് ഇരുപത്. വട്ടപൂജം എന്നൊരു കൺസെപ്റ്റ് അന്നില്ലേ ഇല്ല. പിന്നീട് വന്നവരുടെ നേതാവാണെന്ന് പരിചയപ്പെടുത്തിയ ഷൗക്കാനി അല്ലാമ ഷൗക്കാനിയും പറഞ്ഞു തറാവീഹ് 20. പിന്നീട് അവർക്ക് കേരളത്തിലെ ഞങ്ങളെ മലയാള നാട്ടിൽ ഈ ഭാഗത്തിന് നേതൃത്വം കൊടുത്ത കെ എം മൗലവി അവരുടെ അമലിയാത്ത് എഴുതിയപ്പോ, പുസ്തകം എഴുതിയപ്പോ അവിടെയും പറഞ്ഞു തറാവീഹ് 20. അങ്ങനെയായിരുന്നു പോക്ക. പിന്നീട് അവരെ കാലം കഴിഞ്ഞിട്ട് ഇന്നത്തെ ലേറ്റസ്റ്റ് നവീനവാദികൾ വന്നിട്ട് പറഞ്ഞു തറാവീഹ് 11. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു തറാവീഹ് 8. പിന്നെ ഒരു അഞ്ചാറാണ്ടിപ്പുറം പറയുന്നു തറാവീഹ് ചെന്ന നിസ്കാരം ഇല്ല. നിങ്ങൾ കേട്ടിട്ടില്ലെന്നല്ലേ, കേട്ടിട്ടില്ലെങ്കിൽ തൽക്കാലം കേക്കണ്ട സംഗതി, ഇത് റിയൽ ആണ്, വളരെയധികം കൃത്യമാണ്. ഇത് മണ്ണി മൈക്ക് കേട്ടിട്ട് പറയുന്നതല്ല. ഫസ്റ്റ് പറഞ്ഞു തറാവീഹ് 11, പിന്നെ ചെല്ലാൻ തറഞ്ഞ തറാവീഹ് 8, വിത്ത് 3 11 തറാവീഹ് 8. പിന്നെന്തായി തറാവീഹ് ഇല്ലേ ഇല്ല, വട്ടപൂജ. അപ്പൊ പിന്നെ റസൂലുള്ള പറഞ്ഞല്ലേ തറാവീഹ് നിസ്കാരം മങ്കാമ റമലാന എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇനി അർത്ഥം വെച്ചാൽ പറഞ്ഞ ഓറ്, അത് റമലാ മാസത്തിൽ കുറെ നിസ്കരിക്കുന്നെങ്കിൽ അതിന്റെ പേര് തറാവീഹ്. അത് യാവ് നിസ്കരിക്കുന്നെങ്കിൽ അതിന്റെ പേര് തറാവീഹ്. പിന്നെ അതിനെ ഉറങ്ങിയാഴ്ച നിസ്കരിക്കുന്നെങ്കിൽ തഹജ്ജുദ്. അതിനെ പിന്നെ കണക്കൂട്ടി നിസ്കരിക്കുന്നെങ്കിൽ അങ്ങനെ അങ്ങനെ. അത് പേരെല്ലാം വേറെ വേറെ, സംഗതി ഒന്നന്നെ, അതെല്ലാം ഒന്നന്നെ. തറാവീഹ്ക്കൊന്നുമില്ല. ഇപ്പൊ എന്തായി പുതിയ ലേറ്റസ്റ്റ് ന്യൂസ്? ഈ കുറിന്റെ അവരെ ബുക്ക് അൽഇസ്ലാം, ഈ കുറിന്റെ അവരെ പുതിയ മാസിക മന്ത്ലി, അതിലെഴുതിയെന്തറിഞ്ഞാ തറാവീഹ് 20. അപ്പൊ കഴിഞ്ഞാണ്ട് മരിച്ചിട്ട് പോയ വൈറ്റ് നിസ്കരിച്ചിട്ട് എന്തായി? ഇപ്പൊ കബറിലൊക്കെ എന്താക്കണ്ട? ബാക്കി മന്ത്രി നീ കുത്തിയിലോട് കേട്ടിട്ട് ബ്ലൂത്തൂത്തില് സെൻഡാക്കുന്നേ. അല്ലിപ്പ അയാൾ അവസ്ഥ എന്തെന്ന് അയാൾ തയ്യാറായില്ലേ? അയാളല്ല കേക്കല്ലേ, എന്റെ ഞങ്ങൾ ഇതോടൊന്ന് 8 ഞങ്ങളെ നേത്താറോ, അതാ നേത്താറോ 20.
എനിക്ക് വരാൻ ഒരു കേട്ടാലോ കോളർ കുടിച്ചിട്ട് ഈ കോലത്തിൽ ഞാൻ ആക്ഷേപിക്കുന്നതല്ല കുറ്റപ്പെടുത്തുന്നതല്ല ഇതിന്റെ ബാക്കിൽ നിന്ന് കൂടുംബാച്ച ജാഗ്രത വേണോ ഞമ്മ ഒന്നിൽ നിൽക്ക ശംസുള്ള മതങ്ങൾ പഠിപ്പിച്ചോ മഹാന്മാർ പഠിപ്പിച്ചോ അവരൊക്കെ ഞമ്മ ഒരു മനുഷ്യന്റെ ബാക്കിൽ നിന്ന് കൂടാൻ ഒരു ആചാരം സത്യമാണെന്ന് മനസ്സിലാക്കാൻ ഒരാളെ ജീവിതം നേരാണ് അല്ല പൊരുത്തപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ ഞാനും നിങ്ങളോ മാറ്റം നോക്കേണ്ടത് എങ്ങോട്ടറിയാ അയാളെ മരണം എങ്ങനെയായിരുന്നു അങ്ങോട്ട് നോക്കി അല്ല പൊരുത്തപ്പെടാത്ത ജീവിതമാണ് നയിച്ചതെങ്കിൽ അല്ല പൊരുത്തപ്പെടാത്ത ഈമാനിലൂടെ കഴിഞ്ഞാളാണ് ജീവിച്ച് മരിച്ചതെങ്കിൽ അല്ലാന്റെ ദീനിലില്ലാത്ത ആചാരങ്ങളും വിശ്വാസങ്ങളും ജീവിതത്തിൽ ചെയ്തിട്ടാണ് മരിച്ചതെങ്കിൽ അയാൾക്ക് ഒരിക്കലും ഷഹാദത്തിന്റെ കലിമ ചൊല്ലാൻ കഴിയില്ലല്ലോ നിങ്ങളെ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നിങ്ങളെ മരണം നല്ല ജീവിതമാണോ അല്ല പൊരുത്തപ്പെട്ട ജീവിതമാണോ ശരിയായ ഈമാനും ഇസ്ലാമും ഉൾക്കൊണ്ടുള്ള ജീവിതമാണോ എന്നാൽ നിങ്ങളെ മരണവും അതുപോലെയാണ് ശംസുള്ള മതങ്ങളെ മരണം എങ്ങനെയാ എല്ലാവരും കേട്ടതല്ലേ അറിഞ്ഞതല്ലേ പത്രങ്ങളായ പത്രങ്ങളെല്ലാം എഴുതിയതല്ലേ ഫാത്തിമ ഹോസ്പിറ്റലിൽ ശംസുള്ളനെ കിടക്കുന്നുണ്ട് രോഗിയായിട്ട് സുബൈന്റെ വാങ്ക് പള്ളികളായ പള്ളികളിൽ നിന്നിട്ടെല്ലാം കോഴിക്കോടങ്ങാടിയിലെ കാലിക്കറ്റ് സിറ്റിയിലെ എല്ലാ പള്ളികളിൽ നിന്നിട്ടും ബാങ്ക് കേൾക്കുന്നു ബാങ്കിന്റെ ഓരോന്നിനും എല്ലാവരും ജവാബ് ചെല്ലണല്ല ശംസുള്ള മതങ്ങളും ആശുപത്രിയുടെ ബെഡിൽ കിടന്നിട്ട് ജവാബ് പറഞ്ഞു അഷ്ഹദുവല്ല ഇലാഹ ഇല്ലല്ലാ എല്ലാവരും അതിന് ജവാബ് ചൊല്ലിയപ്പോ നീണ്ടു നിവർന്നു കിടക്കുന്ന ശംസുള്ളനമയും പറഞ്ഞു അഷ്ഹദുവല്ല ഇലാഹ ഇല്ലല്ലാ എല്ലാത്തിനും ജവാബ് പറഞ്ഞു 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 അവസാന പള്ളി മിനാരത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ബാങ്കിന്റെ മന്ത്രധ്വനി അവസാനമായിട്ട് അങ്ങ് മുടങ്ങിയപ്പോ ലോകം അതിന് അതേപോലെ ജവാബ് പറഞ്ഞപ്പോ ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മഹാനരായ ഷെയ്ഖുന ശംസുല്ലുലമ ഉറക്കെ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാ പിന്നെ ശംസുള്ളുലമ മിണ്ടിയില്ല ശംസുള്ളുലമ കണ്ണു തുറന്നില്ല ഒരു വേള ശംസുള്ളുലമാന്റെ ജീവിതം മോശപ്പെട്ടതായിരുന്നുവെങ്കിൽ അവിടത്തെ നിസ്കാരം തറാവീ 20 ആയിട്ടായിരുന്നു അവിടെയുള്ള ജീവിതത്തിൽ മൗലുദുണ്ടായിരുന്നു മൗലുദുണ്ടായിരുന്നു മാത്രല്ല മൗലുദി എഴുതിയ ആളായിരുന്നു ഖുത്വിയത്ത് കഴിച്ച ആളായിരുന്നു ഖുത്വ അറബിയിൽ ഓതിയ ആളായിരുന്നു മരിക്കുന്നത് വരെ പെണ്ണുമക്കൾ ഉണ്ടായിട്ട് ഭാര്യ ഉണ്ടായിട്ട് ഒരു പെണ്ണിനെ പോലും പള്ളിയിലേക്ക് കൊണ്ടുപോകാത്ത ആളായിരുന്നു ഞങ്ങളെ പോലെ ഇവിടെ കൈകെട്ടണമെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ച മഹാനായിരുന്നു ഇതെല്ലാം തെറ്റായിരുന്നുവെങ്കിൽ ചൊല്ലി മരിക്കാൻ അവിടെ നിന്ന് ചാൻസ് കിട്ടുമായിരുന്നു ഇല്ലേ ഇല്ല അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആ വഴി സത്യമാണെന്ന് ആ വഴി ക്ലിയർ ആണെന്ന് നേരാണെന്ന് ആ പ്രബോധനം ചെയ്തിട്ട് നമ്മളോട് പഠിപ്പിച്ചത് ഹക്കാണെന്ന് നമുക്കത് മൂലം മനസ്സിലാക്കാൻ കഴിയാം ആരാ മഹാനായ സി എച്ച് ഹൈദറോസ് മുസ്ലിയാം അർഗ പറ സി എച്ച് ഹൈദറോസ് മുസ്ലിയാം അല്ലാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ പണ്ട് കാലത്ത് ബസ്സില്ല ലോറിയില്ല റോഡില്ല ഒന്നുമില്ല ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോയിട്ട് അവിടെ ആരെങ്കിലും ഒരാളെ കണ്ടെങ്കിൽ നമ്മളാളാണ് മുസ്ലിമാണ് എന്ന് അറിഞ്ഞെങ്കിൽ അയാളെ വിളിക്കൂ എന്നിട്ട് ചോദിക്കും ഇവിടെ അപ്പുറപ്പുറമുള്ള മനുഷ്യന്മാരില്ല ഇവിടെ പള്ളി മദ്രസ ഒന്നും കാണുന്നില്ല ഇവിടെന്തും ഇല്ല അവൻ ഇങ്ങനെ ഒരു വിഷയാക്കി ഇവിടെ ഉള്ള ഒരു 5-8 ആളുണ്ട് എത്ര ആളുണ്ട് ആ നിങ്ങൊന്ന് അവരടുത്തൊക്കെ വിളിച്ചോണ്ട് പോവാ അവര് അങ്ങനെ എല്ലാ കുന്നും തോടും എല്ലാം കേറിയിട്ട് പാറയും കുണ്ടും കിഞ്ഞിട്ട് കേറിയിട്ട് ഓരോരുത്തർ അന്നത്രനല്ല പോരയുള്ള ഇപ്പത്തെ പോലെ 140 പോരെ 150 പോരെ ഒന്നും ഇല്ലല്ലേ ജമാഅത്തിൽ ജമാഅത്തേ ഇല്ല പഴയ കാലത്ത് പള്ളിയല്ല ഏടാ നിങ്ങളെ പള്ളി തന്നെ പണ്ട് കാലത്ത് ഏടാ
അപ്പൊ മഹാനവറുകൾ അവരോട് പറയും, ഏട ആമൻചന്മാരൊന്ന് കാണണോ, അങ്ങനെ കാണും, പോയിട്ട് കാണും. എന്നിട്ട് പറയും, മറ്റേ ഇന്നിന്ന ഡേറ്റിന് നിങ്ങൾ എല്ലാവരും ആ മരത്തിന്റെ അടിയിൽ വന്നിട്ട് നിന്നോളണം, ഇന്നിന്ന ജാഗല് നിന്നോളണം. ഞാനും കുറച്ച് ഉസ്താദുമാരോടൊക്കെ വരും, കുറച്ച് വിഷയം ചൊല്ലാനുണ്ട്. അങ്ങനെ മഹാനായ സി എച്ച് ഉസ്താദ് സി എച്ച് ഐദ്രോസ് മുസ്ലിയ ശംഷുള്ള മതങ്ങൾ പോലും ദുആ കിജാബത്തുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ടുള്ള മഹാന, ചെറിയ ആളല്ല. അള്ളാഹു തആല മഹാനരുടെ മദദും ബർക്കത്തും നമുക്കും നമ്മുടെ തലമുറകൾക്കും അള്ളാഹു നൽകട്ടെ, നമ്മുടെ നാടിനും അള്ളാഹു നൽകട്ടെ, നമ്മുടെ എല്ലാ കാര്യത്തിലും മഹാനരുടെ കാവൽ അള്ളാഹു നൽകട്ടെ. അങ്ങനെ ഈ ചെല്ലിയ പോലെ മനുഷ്യന്മാർ വന്നെങ്കിൽ അവരിൽ കേൾക്കും, നിങ്ങളിൽ കുറച്ച് പൈസയല്ല ഉള്ള തന്നോ, ആരും ഉണ്ടാ തോട്ടം കണ്ടോ ഉള്ളവരുണ്ടാ, ഉണ്ട് സാനക്ക് ഒരു 10-18 ഏക്കർ ജാഗലുണ്ട്, ഒരു കുന്നും പോറല്ലേക്കാ, നന്നൊന്നും വേണ്ട, ഒരു 5 സെന്റ് ജാഗ തന്നെങ്കിൽ ചെറിയൊരു പള്ളി, ആ ഇൻഷാല്ല ചെറിയൊരു മദ്രസക്ക്, അങ്ങനെ പിന്നെ അതല്ല ഈ പിന്നെ മനുഷ്യന്മാരിൽ ചെല്ലും, നിങ്ങൾ എല്ലാവരും ചോറിന് അരി ഇടുമ്പോ ഒരു പിടി അരി സൈഡിൽ വെച്ച്, ഒരു പിടി അരി സൈഡിൽ വെച്ച്, ബാക്കിയെല്ലാം നിങ്ങൾ ചട്ടിക്കിടി, നിങ്ങൾ തേങ്ങ എല്ലാം കറി വെക്കുമ്പോ ഒരു തേങ്ങ സൈഡിൽ വെച്ച് പള്ളി. അല്ലാ ഈ രീതിയിൽ നാടായ നാടെല്ലാം ചെന്നിട്ട് പള്ളിയും മദ്രസും ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ട മഹാനായിരുന്നു സമസ്തയുടെ വലിയ നേതാവായിരുന്ന മഹാനായ ശൈഖുന സി എച്ച് ഐദ്രോസ് മുസ്ലിയ. ചെമ്മാട് ദാറുൽ ഹുദാ സ്ഥാപിച്ച സ്ഥാപകരിൽ പ്രധാനപ്പെട്ടവരാ, അവിടത്തെ ഉസ്താദും കൂടിയാ. ഞമ്മളെ പോലെ പോവാന് കാറ് വേണോ ആരും വേണോ എന്ന് ചൊല്ലിച്ച ഇടക്ക് പോകണമെങ്കിൽ വീട്ടിയാലി കയറിയിട്ട് പോവും, അല്ലെങ്കിൽ നടന്നിട്ട് പോവും. പോകുന്ന വഴിക്ക് നട്ടപ്പാതിര രാത്രി നടന്നു പോകുമ്പോ എത്രയോ വട്ടം മഹാനരെ നായികടിച്ചു വച്ചു. ചരിത്രമാണ് ഇത്. മണ്ണി ചൊല്ലിട്ട് ജാക്കി വെക്കുന്നതല്ല. ഇപ്പൊ വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും തുറക്കൊന്നില്ല, കറാമത്തിന്റെ പൊടി പൂരം. എന്ത് കറാമത്ത്? കറാമത്തിന് ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ല. കറാമത്തുണ്ട്, മഹാന്മാർക്ക് കറാമത്തുണ്ട്, പക്ഷേ ബെല്ലും ബ്രേക്കെല്ലാം വേണോ? ഇതെന്തിന്റെ? അവിടെ അവിടെ വേറെ വിഷയം. ഏതായാലും മഹാനായ സി എച്ച് ഐദ്രോസ് മുസ്ലിയ നോക്ക് നിങ്ങൾ, ത്രിവില്യ മഹാന, ത്രിവില്യ മഹാന മരിക്കുന്നതിന്റെ ഒരു ദിവസം പിന്നെ ചെറുതല്ലേ അത്, അതിനറിയല ജോറാക്കണ്ട, അള്ളാഹു മക്കളെയും ഞങ്ങളെയും നന്നാക്കണം. മരിക്കുന്നതിന്റെ ഒരു ദിവസം പിന്നെ തന്റെ വീട്ടിൽ നിന്ന് നടന്നുപോയി ഒരഭിപ്രായം, ഏകദേശം 4-5 കിലോമീറ്റർ അപ്പുറമുള്ള കൂട്ടുകാരന്റെ വരക്ക്, അല്ലെങ്കിൽ 1.5-2 കിലോമീറ്റർ അപ്പുറം. ഏതു വട്ട അഭിപ്രായ വ്യത്യാസമുണ്ട്? ഏതു വട്ട അടുത്തല്ല, ഇന്നത്തെ പോലെ രിക്ഷയും ബസ്സും ലീവില്ല. നട്ടപ്പാതിര നേരത്ത്, രാത്രി നേരത്ത് മഹാനദാ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു കൂട്ടുകാരനെ തേടി, കൂട്ടുകാരനെ തേടി, കൂട്ടുകാരന്റെ വീട് തേടി. അവിടെ ചെന്നോ, ഇനി തിരിച്ചു കുറച്ച് സൗണ്ട് കൂട്ടിയവനെ, ഞാൻ ഇവിടെ കൂക്കുമ്പോ നീ സൗണ്ട് കുറക്കുന്നതിന്, ഇനി ഇങ്ങ് തിരി, എനക്ക് കേക്കട്ടത് അത് അവിടെ കല്ലാതെ എനക്ക് കേക്കാനല്ലേ. നല്ലോണം ബലിക്കുന്നു, നാളെ ഇനി ചേഞ്ചാക്കണോ വേറെ വെച്ച്. കൂട്ടുകാരനെ തേടിയിട്ട് രാത്രി അങ്ങനെ പോന്നു. അങ്ങനെ രാത്രി അങ്ങനെ പോയി പോയിട്ട് പുരക്കെത്തിയപ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് സലാമ ചൊല്ലിയിട്ട് അവിടെ കയറുമ്പോ കൂട്ടുകാരനായ ഉസ്താദിനെ പോലെ തന്നെ വയസ്സുള്ള മനുഷ്യനാണ് അയാൾ. അയാൾ ചോദിച്ചു, ഉസ്താദ് നിങ്ങ എന്താ ഈ രാത്രിയുടെ, നിങ്ങ എന്തിനു വന്നു ഉസ്താദ്, എന്തിനു ഇവിടെ വന്നു? ഞാൻ അങ്ങോട്ട് വർത്തിയായിനല്ല, ഒന്ന് വിളിച്ചിനെങ്കില്, ആരോടെങ്കിലും ഒരു വാർത്ത ചൊല്ലിനെങ്കില് ഞാൻ അങ്ങോട്ട് വരട്ടിയായിരുന്നു ഉസ്താദ്, നിങ്ങ എന്തിനു വന്നു എന്ന് ചോദിച്ചപ്പോ മഹാനായ ശൈഖുന പറഞ്ഞു, നിനക്ക് ഞാന് പണ്ടപ്പോഴോ മീങ്ങവര് 5 രൂപ കടം തരാൻ ബാക്കിയുണ്ട്, അതിനെ നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്, പൊരുത്തപ്പെടണോ? ആ സമയത്ത് കൂട്ടുകാരനായ മനുഷ്യൻ ചോദിച്ചോലോ, ഉസ്താദ് നാളെ സുബയാവോളം കാത്തിനെങ്കിലും ഞാൻ അങ്ങോട്ട് വർത്തിയായിനല്ലേ, ഉസ്താദ് നാളെ തന്നാ മതിയായിരുന്നല്ലേ എന്ന് പറഞ്ഞപ്പോ മഹാൻ പറഞ്ഞു, നാളെ മുതൽ ഞാനില്ല, നീ പൊരുത്തപ്പെടണോ? ആ വാങ്ങിയ കടം അയാളെ കയ്യില് കൊടുത്തു, 5 രൂപ. ഞങ്ങള് 50,000 മേങ്ങോ 3 തരുന്ന ചെലിച്ച് മുങ്ങിനോ, 3 ഇല്ലേ ഇല്ല. ചിരിക്കുന്ന കാണുമ്പോ ഡൗട്ട് ഉണ്ട്, 1 ലക്ഷം മേങ്ങിട്ട് പോയി ഞാൻ എന്നല്ലേ. ഓ മേങ്ങുമ്പോ ഇട്ട സത്യം കണ്ടെങ്കിൽ ഉമ്മാന്റെ കൗത്തു, പിന്നെ മക്കത്തെ പള്ളി, മദീനത്തെ പള്ളി, പിന്നെ ഡൽഹി പള്ളിന്റെ മിമ്പർ, കാഞ്ഞങ്ങാട് പള്ളിന്റെ മേറാബു, എല്ലാ സത്യം ഇട്ടും, സത്യയുടെ ബാക്കി എന്തുമില്ല. കടം മേങ്ങുമ്പോ എപ്പൊ തരുന്നേ? 25. ആ പോയോ? 5 ഇല്ലേ ഇല്ല.
ചക്കടപാടിനെ പറ്റിയ ബോധം എല്ലാവർക്കും വേണോ? കൊടുക്കാനുള്ളവർക്കും വേണോ? മേങ്ങാനുള്ളവർക്കും വേണോ? അള്ളാഹു ഹക്കടപാട് വെച്ചിട്ട് മരിക്കേണ്ട ഗതികേട് നമുക്ക് വരുത്താതിരിക്കാം. ആ കടമെന്നത് വലിയ വിഷയമാണ്. മുസ്തഫായ റസൂലുള്ള പറഞ്ഞു, ഷഹീദായ മനുഷ്യന് പോലും അള്ളാഹന്റെ ദീനിന് വേണ്ടി ശത്രുക്കളോട് പടവരുതി വീരമൃത്യു വരിച്ച ഷഹീദിന് പോലും അള്ളാഹു പൊറുക്കാത്ത പാപമാണ് കടം. സാള ബാധ്യത്തെ വലിയ കാര്യമാണത്, ചെറിയ വിഷയമല്ല. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത് ഭയങ്കര ചൊറയാണ്, പടച്ചറബ് കാക്കട്ടെ. തങ്ങളെ കാലത്ത് ഒരു സഹാബിയുടെ മയ്യത്ത് കൊണ്ടുവന്ന കുളിപ്പിച്ചോ കഫൻ ചെയ്തോ എല്ലാം കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്ന വെച്ച നേരത്ത് സഹാബികളും നബി തങ്ങളും ഇങ്ങനെ അണിയണിയായി നിന്ന നേരത്ത് മുസ്തഫായ റസൂലുള്ള സഹാബികളെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങ നിസ്കരിച്ചോ, ഞാനില്ല. അയാൾക്ക് കടമുണ്ട്, അയാള് കടം പീടിയിട്ടില്ല, കടക്കാരനായിട്ട് കടബാധ്യതയുമായിട്ട് മരിച്ചതാണ്, നിങ്ങൾ നിസ്കരിച്ചോളെ, ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നബിയോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ പ്രാർത്ഥനയാണല്ലോ അവരും ഞങ്ങളും കാക്കുന്ന, നിങ്ങളെ നിസ്കാരമല്ലേ അവർക്കും ഞങ്ങൾക്കും ഒരു സമാധാന സലാമത്ത്. നിങ്ങൾ മാറി നിൽക്കരുത് നബിയേ, നിസ്കരിക്കണം നബിയേ. അയാൾക്ക് ഊഹുദ് മല പോലെയുള്ള കടമുണ്ടെങ്കിൽ അതിനുത്തരവാദി ഞാനാണ് നബിയേ, ഞാൻ വീട്ടിക്കോളാം നബിയേ, നിസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് നബി തങ്ങൾ നിസ്കരിച്ചത്. ആലോചിച്ചു ഇത്ര ഗൗരവമാണ് കടത്തിന്റെ കാര്യം. ഞങ്ങൾക്കൊരു വിഷയമല്ല, പ്രത്യേകിച്ച് ഞങ്ങളെ ഈ മാപ്പിള ജാതിക്ക് എനിക്ക് എന്തോ ഒരു സമസ്യയുണ്ട്, ഭയങ്കര മൂഡ് ഓഫ് തിരിഞ്ഞ എനിക്ക് തിരിഞ്ഞ. ആ നമ്മളെ ആൾക്കാർക്ക് പിന്നെയും കടത്തിന്റെ വിഷയമില്ല, ബാക്കിയുള്ളവർക്ക് മൈക്കെല്ലാം ചെന്ന് വാങ്ങിയില്ല എന്നും വിളിച്ചു ശരിക്കും കേട്ടോളേ. നമ്മളെ കാട്ടി കുറച്ചെങ്കിലും ഒരു പേടിയും ആ ടൈമിന് കൊടുക്കണോ എന്നുള്ള ബോധവും നമ്മളെ കാട്ടി ഏറെ അയാൾക്ക് ആയിരിക്കും ആയിരിക്കും ആയിരിക്കും. ഒരു ചങ്ങായി പേപ്പർ ഓതിക്കൊണ്ടായിരുന്നു പീഡിത സീറ്റിൽ കുഞ്ഞാന്നല്ല കുറച്ചാണ്ടായി ഇങ്ങനെ പേപ്പർ ഓതിക്കൊണ്ടിരിക്കുമ്പോ അതില് ന്യൂസ് എന്തറിഞ്ഞ, സാള ബാധ്യത്തെ മണികണ്ഠ ആത്മഹത്യ, കടമുണ്ടായി ആണ് മണികണ്ഠ മറുകെ കൊടുക്കാനായില്ല, മേങ്ങിയോ കഷ്ടകാലത്തിന് മേങ്ങിയോ, കൊടുക്കാനായില്ല ടൈമിന് കൊടുക്കാനായില്ല. ആ ആ വാർത്ത വായിച്ചു ഓൻ പോയി, പിറ്റേന്നും വന്നു പിറ്റേ തന്നെ വാർത്ത, പിറ്റേന്റെ പേപ്പർ നോക്കി നോക്കുമ്പോ അന്നുണ്ട് അതേപോലത്തെ ന്യൂസ് എന്തറിഞ്ഞ, സാള ബാധ്യത്തെ മാത്യു ആത്മഹത്യ. മാത്യു പിന്നെ നിങ്ങക്ക് തിരിഞ്ഞിട്ടേ കൂടെ അങ്ങനല്ല ചില കാര്യം. സമാൻ ബദൽ ഗയ മുഹമ്മദ് റഫി 1970 കാലത്തിലെ പാടിന്റെ അങ്ങനെ ബേനിഖാബ് നിക്കുലോന സമാനാ ഖറാബ് ഹേ നിങ്ങൾ പുറത്തു പോയി മുഹമ്മദ് റഫിന്റെ പാട്ട് അയാൾ പാടിനെ സാവര സംഭവം പറയും. എപ്പത്തറല്ലേ നിക്കാവിടം വന്നപ്പോ മുഞ്ഞാന്ന് രണ്ടാണ്ട് എത്ര അയാൾക്ക് കറാമത്തുണ്ടാവും സാർ. അല്ല അവരൊരു ഭയങ്കര അപ്പൊ അന്നേ സമാനം അങ്ങനാണെങ്കിൽ പിന്നെ ഇന്നത്തെ കഥ പറയണം. ഏതു പാട്ട്? സാള ബാധ്യത്തെ മാത്യു ജോസഫ് ആത്മഹത്യ. അപ്പൊ ഇന്നലെ തിരിഞ്ഞല്ലേ തിരിഞ്ഞല്ലേ വരുന്നാട്ട് ഉള്ളിൽ വെക്കണോ വെക്കണോ അങ്ങനെ രണ്ടു വായു സാർ. ഇയാള് വായിച്ചിട്ട് പോയി പോയിട്ട് പിറ്റേന്ന് വന്നു വന്നിട്ട് നോക്കുമ്പോ അന്നൊന്നും വിഷയമില്ല. അവിടെ ഒരു വയസ്സനായ ഒരു നല്ല മനുഷ്യൻ ചാ കുടിച്ചിട്ട് അപ്പൊ ഈ പേപ്പർ ഓതിക്കൊണ്ടായവൻ കേട്ടല്ല അല്ല ഏ ആജ എന്തോ എന്തറാ എന്തുമില്ല എപ്പ പേപ്പർ ഓതു മുക്കും അതിൽ ഉള്ളങ്ങനെ അറിഞ്ഞ എന്തുള്ളതില് സാള ബാധ്യത്തെ മണികണ്ഠ ആത്മഹത്യ, സാള ബാധ്യത്തെ ഗംഗാധര ആത്മഹത്യ, സാള ബാധ്യത്തെ ജോസഫ് ആത്മഹത്യ, സാള ബാധ്യത്തെ മാത്യു ആത്മഹത്യ, ഇങ്ങനെ ഓരോ വിഷയമായിട്ട് ഇങ്ങനെ ഉള്ളല്ലാതെ അവർ തന്നെ ആത്മഹത്യയാക്കി ആത്മഹത്യയാക്കി എന്നല്ലാതെ ഞങ്ങളാള് ആത്മഹത്യയാക്കി ഇല്ല ഇല്ല കാണുന്നില്ല. സാള ബാധ്യത്തെ ഇബ്രാഹിം ആത്മഹത്യ, സാള ബാധ്യത്തെ മുഹമ്മദ് കുഞ്ഞ ആത്മഹത്യ കാണുന്നില്ല അല്ല എന്തേന്ന് കേട്ടിട്ടാകുമ്പോ ആചാര ചെല്ലാൻ തെറിഞ്ഞ ഞമ്മളോ മേങ്ങിന് എന്നെ കൊടുക്കണ്ടെങ്കിൽ ചെല്ലെ പിന്നെ എന്തിനു ചാവുന്നു അവൻ മേങ്ങുമെന്നെ നീ എത്തങ്ങനെ തരയല്ല പിന്നെ ചാവുന്നു അവൻ അങ്ങനല്ല മണികണ്ഠ അങ്ങനല്ല അവൻ കൊടുക്കുമെന്നെ ഉറപ്പിച്ചു കൊടുക്കണോ
കേട്ടനെ കാട്ടി മുന്നോട്ട് പോകണോ, ടൈമിനെ കാട്ടി മുന്നോട്ട്. ആ ഇല്ല പോയി ഞമ്മളോ അവൻ ഉമ്മന്റെ കൗത്തും പിന്നെ മക്കത്തെ പള്ളിന്റെ ഉള്ളും സത്യത്തിലെ മാത്രം. 85 വർഷത്തിലേറെ ഈ ലോകത്ത് ജീവിച്ചിട്ട് 50 പൈസ പോലും കടം വാങ്ങാതെ ജീവിച്ച മഹാമനുഷ്യയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്ന മഹാനായ വലിയുള്ളാഹി തഖിയുദ്ദീൻ കോയക്കുട്ടി മുസ്ലിയാർ. ആനക്കര കോയക്കുട്ടി ഉസ്താദ്. 90 വയസ്സ് 85 വയസ്സ് കഴിഞ്ഞു എന്നത് ഉറപ്പ്. അത്ര കാലം ജീവിച്ച മഹാൻ തന്റെ ജീവിത കാലയളവിൽ മരിക്കുന്നതിന്റെ ഇടയില് 50 പൈസ പോലും കടാക്കിച്ച നമുക്കിടെ 41 ഉണ്ടായി കടം തീരല്ല. അത്ര അള്ളാഹു മജ്ലിസിന്റെ വർക്കത്തുകൊണ്ട് എളുപ്പത്തിന്റെ പൈ തുറന്നു തീർന്നു. അല്ല അത് വലിയ കാര്യമാണ്, പേടിക്കേണ്ട വിഷയമാണ്. ആ മറ്റോന്റെത് കിട്ടുമ്പോ ബാങ്ക് കേസൊക്കെ പോവും, പക്ഷെ നാളെ കബറിൽ കിടക്കണോ? അള്ളാഹു ഹക്കടപാടിന്റെ മുറ പോലെ തീർക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. കൊടുക്കാനുള്ളതിനും കിട്ടാനുള്ളതിനും അള്ളാഹു ഈ മജ്ലിസിന്റെ വർക്കത്ത് കൊണ്ട് രണ്ടിനും അള്ളാഹു ഹലാലായ മനസ്സും മാർഗവും എളുപ്പത്തിൽ തുറന്നു തരട്ട. പെട്ടെന്നുള്ള വഴി അല്ല തുറന്നു തരട്ട. മഹാനായ CHI ത്രോസ് മുസ്ലിയാർ ആ 5 രൂപയും കൊടുത്തിട്ട് തിരിച്ചു വന്നോ വീട്ടിലേക്ക് വന്നോ. വന്നിട്ടതാ നട്ടപ്പാതിര നേരത്തോടടുക്കുന്ന ആ സമയം ഇരുട്ടുള്ള രാത്രി വീട്ടിലെത്തിയ പാട് ഭാര്യയെ വിളിച്ചിട്ട് പറയുന്നു, അല്ല പെണ്ണ് നല്ല മധുരമുള്ള ഒരു ചായ തരുമോ? ഭാര്യ ചോദിക്കുന്നുവല്ല, ഇതെന്തിങ്ങള് നിങ്ങക്ക് ഷുഗർ അല്ലേ? കുറെ കാലായി നിങ്ങൾ ചപ്പ ചായ കുടിക്കുന്നതല്ലേ, കട്ടൻ ചായ അല്ലേ? ഇന്നെന്തേ നിങ്ങക്ക് മധുരത്തിന്റെ ചായ? എന്തായി നിങ്ങക്ക് എന്ന് ചോദിച്ചപ്പോ മഹാനായ ശൈഖുന പറഞ്ഞു, പൊന്നു പെണ്ണ് നാളെ മുതൽ ചപ്പച്ചായ കുടിക്കാനും ഞാനില്ല. ഇന്നൊരു ഗ്ലാസ് മധുരമുള്ളത് കുടിച്ചോട്ട്. എല്ലാം കഴിഞ്ഞ് ചായ കുടിച്ചോ. ആ ഭാര്യനെയും കൂട്ടിയിട്ട് ഉസ്താദ് അവർകൾ ഇഷാ ജമാഅത്തായിട്ട് നിസ്കരിച്ചു. ഇമാം ജമാഅത്തായിട്ടല്ലാതെ ഉസ്താദ് മഹാനായ ശൈഖുന CHI ത്രോസ് മുസ്ലിയാർ ഒരു നിസ്കാരം പോലും ഇമാം ജമാഅത്തായിട്ടല്ലാതെ നിസ്കരിച്ചിട്ടില്ല. എന്നാലോചിച്ചോക്കി, എടങ്ങു പ്രസംഗത്തിന് പരിപാടിക്കാ പോയി, പോയിട്ട് പള്ളിക്ക് എത്തുമ്പോ ജമാഅത്ത് കഴിഞ്ഞെങ്കില് അവിടെ ഉള്ള മുത്താലിമീങ്ങളെ അല്ലെങ്കിൽ അവിടെ ഉള്ള ആരും ഒരാളെ വിളിക്കും. ഞാൻ അവിടെ ആരും ഇല്ലെങ്കിൽ മെല്ലെ അപ്പുറത്ത് ഇപ്പുറത്ത് പറഞ്ഞ അവിടെ പോകും, പോയിട്ട് കേൾക്കും നിങ്ങൾ നിസ്കരിച്ചില്ലല്ലോ പാട്ട് ജമാഅത്തായിട്ട് ഒക്കെ, നിങ്ങൾ എന്റെ ഒക്കത്തെ വന്നിട്ട് ബാക്ക് നിൽക്കുവാരാ ഇമാമുമായിട്ട്. എനക്കൊന്നും ഇമാം ജമാഅത്തായിട്ട് നിസ്കരിക്കണം. അതിന് ഇമാം ജമാഅത്തായിട്ട് നിസ്കരിച്ചോൻ എന്നെ പിന്നെ ഒരിക്കൽ മടക്കുന്നതിന് വിരോധമില്ല. ഒറ്റക്ക് നിസ്കരിച്ചോ നീ എങ്ങനെയും മടക്കും. ഇനി മസാല നിങ്ങൾ നാളെ ചർച്ചാക്കണ്ട, നിങ്ങൾ ചർച്ചയാക്കി സാരില്ല, നാളെ ക്ലിപ്പ് വന്നിട്ടില്ല. അല്ലാഹ് പേടിക്കേണ്ട വിഷയം എന്താ? പേടിയില്ല. പേടി എന്ത്? മൂന്നാമത്തെ ദുനിയാവിൽ എന്തിനു പേടിക്കണോ? ഞമ്മ പറയുന്നത് അള്ളാന്റെ ദീനല്ലേ, ഞമ്മ ആരെയും നമ്പലാക്കാനില്ല, ഞമ്മ ആരെയും ഉപദേശിക്കുന്നില്ല. അവ്വലം ബി നഫ്സി, ഈ പറയുന്നത് മുഴുവനോ ആദ്യം എനിക്ക് പിന്നീട് കേട്ടവർക്ക്. അള്ളാഹു ഉപകാരപ്പെടുത്തട്ടെ, അല്ലാഹു ഉപകാരപ്പെടുത്തട്ടെ, അല്ലാഹു ഞങ്ങളെ ഇൽമു നാഫിയാക്കട്ടെ, അല്ലാഹു ഞങ്ങളെ ഇൽമു നാഫിയാക്കട്ടെ. ഹക്ക് ഹക്ക് പോലെ പറയാനുള്ള വലിയ നാവ് പടച്ച റബ്ബ് മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് നൽകട്ടെ. പറയുന്നതിലെ കള്ളമോ അനാദരവോ പ്രതിപക്ഷത്തോടുള്ള വേദനിപ്പിക്കലോ അല്ലാഹു ഞങ്ങളെ കൊണ്ട് വരുത്താതിരിക്കട്ടെ. ആമീൻ ജല്ലേ അല്ലാഹു കാക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ബാരെ കൂട്ടിയിട്ട് ഇഷാ നിസ്കരിക്കുന്നു ജമാഅത്ത്. സ്കാരം കഴിഞ്ഞു സലാം വീട്ടിരിക്കുറു ചൊല്ലി ദുആരന്നു. ദുആർന്ന് കഴിഞ്ഞ പാട് ഭാര്യയോട് പറയുന്നു, പിരിച്ചപ്പെട്ട പെണ്ണ് ഒരാള് മരിച്ചെങ്കില് കുളിപ്പിക്കേണ്ട നിങ്ങണ്, ഒരാള് മരിച്ചെങ്കില് കഫൻ ചെയ്യേണ്ട നിങ്ങണ്, അത് മാപ്പിളയാണെങ്കിൽ ഇങ്ങണ എന്നെല്ലാം അവിടെ നിന്ന് മരിച്ചതിന്റെ ശേഷമുള്ള പണി ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ചൊല്ലി കൊടുക്കുമ്പോ ഭാര്യ ചോദിച്ചോലോ ഉസ്താദ് നിങ്ങൾ ഇതെല്ലാം എന്തിനു പറയുന്നത് എന്ന് കേട്ടപ്പോ മഹാനായ ശൈഖുന CHI ത്രോസ് മുസ്ലിയാർ പറഞ്ഞു, പത്ര പൊന്നു പെണ്ണ് ഇനിത് ചൊല്ലിത്തരാന് ഞാനില്ല. അന്നത്തെ രാത്രി സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ അല്ലാഹുവിലേക്ക് ഒന്നിലേറെ തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയി ശൈഖുന CHI ത്രോസ് മുസ്ലിയാർ. ആ മഹാനരാണ്.
ആ മഹാനരാണ് ഈ സംഘടനക്ക് എസ് കെ എസ് എസ് എഫ് എന്ന പേര് വെച്ചത്. അല്ലാഹു മഹാനരുടെ പരലോക ദർജ ഉയർത്തി കൊടുക്കട്ട. ഇത് പാർട്ടിയല്ല, ഇത് ആളെ ഭ്രാന്താക്കുന്ന സംഘടനയല്ല, ഇത് നിങ്ങളെ കിടാവുന്ന ആളെ കള്ളുകഞ്ചാവിന്റെ അടിമയായി പോകണ്ട. നാളെ ദാ നിസ്കാരമില്ലാതെ തേരാഭാരം നടന്നു പോകണ്ട. നാളെ പാപ്പവും മാന നോക്കാത്ത കിടാവായി പോകണ്ട എന്ന് കരുതിയിട്ട് കിടാവ് നന്നാകണം, കിടാവ് നല്ലവനാകണം എന്നാശിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് ഞങ്ങളെ മഹാന്മാർ ആ കിടാവിനെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്ത സംഘടനയാണ് എസ് കെ എസ് എസ് എഫ്. അവരെക്കാലം കുറച്ച് വലിയവർക്ക് ഉണ്ടാക്കിയ സംഘടനയാണ് എസ് വൈ എസ്. ഇത് മഹാന്മാരുടെ പൊരുത്തമുള്ള സംഘടനയാ, അലിമീങ്ങളെ ആശീർവാദമേറ്റ സംഘടനയാ, സദാ തീങ്ങളെ ദുവാരുന്ന സംഘടനയാ, ഔലിയാക്കന്മാരെ കറാമത്ത് കൊണ്ട് പ്രവചിച്ച സംഘടനയാ, എത്രയോ ആൾക്കാർക്ക് ദീനിന്റെ നേരായ വഴി കാണിച്ചു കൊടുത്ത സംഘടനയാ. മഹാന്മാരായ സ്വാധീകരായ മഹാന്മാർ നമ്മളിലേക്ക് സൂക്ഷിച്ച് ഏൽപ്പിച്ച സംഘടനയാണ്. അല്ലാഹു അതിലൂടെ ദീനിനെ പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കൂട്ടായ്മയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാഅല്ലാഹ് പരിശുദ്ധമായ റമദാൻ വരാൻ പോകുന്നുണ്ട്. നല്ല മാസോ, പുണ്യങ്ങളുടെ ഭൂക്കാലമായ മാസോ, മിനിങ്ങളെ ഏറെ അടിച്ച് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മാസോ. ഞാനും നിങ്ങളെ ഏകദേശം 2 മാസത്തോളമായി അള്ളാഹനോട് ദുആരക്കുന്നുണ്ട്. പടച്ച റബ്ബേ, ഒബല്ലഗന റമളാന, ഒബല്ലഗന റമളാന, നാദാ റമളാനനെ നീ എത്തിക്ക അല്ലാ, റമളാനനെ എത്തിക്കണേ അല്ലാ. എപ്പോ ദുആരക്കാൻ തുടങ്ങി? ആ റജബ് എന്ന് തുടങ്ങി, റജബ് എന്ന് അല്ലേ? പടച്ചോനെ അല്ലാഹു മുബാരിക് ലനാ ഫീ റജബിം വശബാൻ വബല്ലഗനാ റമളാൻ. റമളാൻ ബാക്കി ഷോർട്ട് ആക്കിയിട്ട് എന്നാളുണ്ടല്ലേ ബാക്കി, അത് വേണ്ട, നീ ഇപ്പുറത്തേക്ക് ബാങ്ക് കൊണ്ടാണ്, അതിന്റെ അർത്ഥം അങ്ങനെ. അതിന്റെ അർത്ഥം തെറിഞ്ഞ ഇമാം മുനാവി റളിയല്ലാഹു തആല തങ്ങളെ പോലെയുള്ള മഹാന്മാർ അവരുടെ കിതാബുകളിൽ ഫൈലുൽ ഖദീർ പോലെയുള്ള കിതാബ് നോക്കിയാൽ കാണും. ഞാൻ പേജ് പറയുന്നില്ല, ഇനി നമ്പർ നാളെ അപ്പുറം പറയാൻ പണിയാം. പേജ് വേണ്ട, പേജ് വേണ്ട, കിതാബ് ഇമാമും കറക്റ്റ്. മനുഷ്യന്മാരല്ലേ, ഉപ്പ് തിന്ന നാവല്ലേ. പേജെല്ലാം അപ്പുറപ്പുറം അന്ന് തന്നെ ഏടാ ബുഖാരിന്റെ 1362 നിന്ന് ചെല്ലുന്നത് 1312 എന്നായി പോയി. സംഗതി ബുഖാരി തന്നെ, അന്നലീബിൻ അബി താലിബിൻ തന്നെ, അതിലും തോപ്പറായിട്ടില്ല. അതായത് 1362 എന്ന് പറയുന്നത് 1312 എന്നായി പോയി. ഉപ്പ് തിന്നവായല്ലോ അപ്പുറപ്പുറല്ലാവോ, അല്ലാണ്ട് എന്താ ചനിക്കാന്ന് അറിയാല്ല. അണക്കളം ഉപ്പ് ഏറെയോ ഞാൻ ഈ ക്ലിപ്പ് വന്നു പിന്നെ ഉപ്പും കുറച്ചോ. നാളെ അതൊരു പണിയായി അല്ല, അതറിയാത്ത കോണാണ്. അതിന് അങ്ങനെയുള്ള ക്ലിപ്പ് ഇടേണ്ട ഒരു ആവശ്യമില്ല. തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പുറപ്പുറമായിട്ട് ഉണർത്താലോ, നേരിട്ട് ഉണർത്താലോ, അതല്ലേ നല്ലത്? ഞമ്മന്തിപ്പ തെഞ്ഞിട്ട് വരുന്നേ, ഇത്ര വലിയ വലിയ ആലിമ്യങ്ങളുണ്ട്, നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എന്തൊക്കെ അപ്പുറപ്രായം കുറേ നാളെ നമ്മൾ തിരുത്തും, നമുക്ക് ചൊല്ലിത്തരോ ഇങ്ങനെ ഇങ്ങനെ ആയിനെ. അങ്ങനെ വേണയും വേണോ, മനുഷ്യന്മാരല്ലേ, അല്ലാണ്ട് നമുക്ക് കൂടുതൽ അറിയൊന്നുമില്ല. കോട്ടും സൂട്ടും തലയിൽ വല്ല കെട്ടുള്ളതിനെ കൊണ്ടൊന്നും ആലിമാന്നില്ലേ? ആലിമാവാൻ കുറച്ച് പണിയുണ്ട്. അള്ളാഹു തആല മഹാന്മാരുടെ വർഗത്ത് കൊണ്ട് ഞങ്ങളെ ഉഖ്രവിയായ ആലിമീങ്ങളാക്കട്ടെ. ഞങ്ങളെ നല്ലവരിൽ ചേർക്കട്ടെ. ഞങ്ങൾക്ക് അല്ലാഹു മരണം വരെ ഇൽമിന്നാഫീന്റെ ഖിദ്മത്തിന് ഏറിയ തൗഫീഖും അവസരവും ആരോഗ്യവും ഇഖ്ലാസും ശബ്ദവും എല്ലാം നൽകി അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു വന്നത് മഹാനായ ഇമാം മുനാബി റളിയല്ലാഹു അൻഹു തങ്ങളെ പോലെയുള്ളവർ പറയുന്നു, ഒബല്ലഗനാ റമളാൻ, പടച്ചോനെ റമളാനിനെ എത്തിക്കണേ അല്ല.
അല്ലാ ഞങ്ങൾക്ക് എത്തിക്കണേ അല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തെറിഞ്ഞ റമലാനെ കാണാനുള്ള ആയുസ് തരണോ റബ്ബ, റമലാന് വന്നിങ്ങനെ അവിടെ നോമ്പ് നോക്കാനുള്ള ആരോഗ്യവും തരണോ അല്ല, നോമ്പ് നോക്കാനുള്ള മനസ്സും തരണോ അല്ല, റമലാനിനെ സ്വീകരിക്കാനും ആദരിക്കാനും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനും നീ തൗഫീഖ് തല്ലാ. അതാണ് അതിന്റെ അർത്ഥം. ഞങ്ങൾ ദുആരക്കുന്നു കുറേയായി ഇല്ലേ, ഇൻഷാല്ലാ റമലാൻ വിളി പുറത്താട് കണ്ണത്തും ദൂരത്ത് ഉമ്മറപ്പടിയിലെത്താനായി ഇൻഷാല്ലാ ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പരിശുദ്ധമായ റമലാൻ എത്തുകയാണ്. അല്ലാഹു ഞങ്ങളെ എത്തിച്ചു തരട്ടാ. ആ റമലാന് കൂടാനും കാണാനും വേണ്ടതുപോലെ ഉൾക്കൊള്ളാനും അനുഭവിക്കാനും ആസ്വദിക്കാനും ഇബാദത്തുകളെ കൊണ്ട് നന്മകളെ കൊണ്ട് ധന്യമാക്കാനും അല്ലാഹു ഞങ്ങൾക്ക് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങ വരുന്ന കാരണം നോക്കിക്കൊണ്ടുള്ള കാർ കണ്ടിട്ടില്ല, ഇങ്ങോ ഞാനും പഠിച്ചില്ല സ്വർഗത്തിന്റെ തോപ്പ് അങ്ങനെ നോക്കാൻ കയ്യ, അഥവാ കേടാണ്. കാരണം എന്താ, നിങ്ങളൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല പറഞ്ഞയച്ച മലായിക്ക് തിങ്ങള്, നിങ്ങളെ ഇടതും വലുതും ഇരുന്നിട്ടുണ്ടോ? പുതിയങ്ങാടി കടപ്പുറത്ത് മഹാനായ അള്ളാഹുവിന്റെ മുസ്തഫയുടെ കുടുംബത്തിലെ സയ്യിദ തങ്ങള് പ്രസ്ഥാനമാകുന്ന സമസ്തയെ സ്ഥാപിച്ച മഹാനരായ സ്ഥാപകനായ വരക്കൽ മുല്ലക്കോയതങ്ങളെ കാൽച്ചുവട്ടിൽ ഉറങ്ങുന്ന ശംഷുള്ള മതങ്ങള് മുല്ലക്കോയതങ്ങള് ഞങ്ങളെ ഈ മജ്ലിസ് കാണുന്നു. ഖുർആനാണ് ഈ വാട്സപ്പും ഫേസ്ബുക്കും എം ബിയും ത്രീ ജിയും ഫോർ ജിയും ഉള്ള കാലത്തും നിനക്ക് ഡൗട്ട്. നീ ഒരു മനുഷ്യന, നിനക്ക് അമേരിക്ക കാണുന്നു, ട്രാങ്കുലർ കാണുന്നു, ബുർജ് ഖലീഫ കാണുന്നു, അതിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ബൾബ് കാണുന്നു, ആ ബൾബിന്റെ ഉള്ളിലുള്ള അതിന്റെ സ്റ്റിക്കർ കാണുന്നു, പിന്നെ അള്ളാഹു താല കൊടുത്ത കഴിവ് ഇതെല്ലാം കാണുന്ന അംബാനിന്റെ എം ബി. അപ്പൊ അള്ളാന്റെ മാന്മാർക്ക് അല്ല കൊടുത്ത എം ബിയും അതല്ലേ എത്ര സ്പീഡായിരിക്കും എന്ന് ആലോചിച്ചോക്ക്. നിനക്ക് ഇപ്പോഴും ഡൗട്ട്, നീ ഒരു മനുഷ്യൻ. നിങ്ങളെ എല്ലാ അമലും അല്ലാ കാണുന്നു, അല്ലാ മാത്രം കാണുന്നയല്ല, വറസൂലുഹു മദീനത്തെ പച്ച കുബ്ബക്ക് താഴെ ഉറങ്ങുന്ന കാണുന്നു അൽമുഅ്മിനും കാണുന്നു. അൽമുഅ്മിൻ അല്ല അൽമുഅ്മിൻ, അൽമുഅ്മിൻ ജനങ്ങൾ ലോക്കൽ മുഅ്മിൻ ഞങ്ങളെ പോലെ നിങ്ങക്ക് തിരിഞ്ഞ അൽമുഅ്മിൻ ജനങ്ങൾ ഔലിയാക്കളും മഹാന്മാരും സഹാബത്ത് സ്വാലി. അപ്പൊ അവരും കാണുന്ന അള്ളാഹും കാണുന്നല്ലേ, ഒക്കെ അപ്പൊ രണ്ടാളും ഒരുപോലെ ഇല്ലേ, അപ്പൊ അവർ അള്ളാഹ ഇല്ലേ, അതങ്ങനാന്ന്. അവർക്ക് കണ്ണുണ്ട്, കാതുണ്ട്, കാളുണ്ട്, അവർ ഇടക്കിടക്ക് ബെയ്ച്ചിനി ബെയ്ച്ചത് പോയിനി പെണ്ണ് കെട്ടിനി കിടാക്കായിനി അവർ ടൈം ആകുമ്പോ മരിച്ചിനി എല്ലായിനി അപ്പന്നെ തിരിച്ചിട്ടെടുത്ത് അള്ളാഹ ഇതെല്ലാം കണ്ടണ കൊണ്ട് അള്ളാഹിക്കൊള്ളണം. ഇവിടെ എന്ത് പൊട്ട ചോദ്യമാണതല്ലോ, അത് അള്ളാഹ കൊടുത്ത കഴിവാണ്. ഉപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ, കൽബാഗാമെന്നോ വാർക്കുലുബുന്നാരി ഫീനലഹായോനോ യറാമല തറഹുന്നാ ലിറുന തറാമല യറഹുന്നാ ലിറുന. ഇമാം അബ്ദുള്ള ഇല്ലാതി തങ്ങൾ പറഞ്ഞു, മഹാന്മാർക്ക് ഈ കണ്ണ മാത്രമല്ല, അവരെ കൽബില് കണ്ണുണ്ട്, അവരെ ഉള്ളില് കണ്ണുണ്ട്, ആ കണ്ണുകൊണ്ടവർ പലതും കാണോ. മഹാനായ മഹാനായ ഐദറോസ് മുസ്ലിയാർ, ഏത് ഐദറോസ്? സി എച്ച് ഐദറോസ് മുസ്ലിയാർ അല്ല, ഞാൻ മറന്നുപോയി. ഇല്ല, മഹാനായിരുന്നു ഐദറോസ് മുസ്ലിയാർ തന്നെയാണ് പേര്. ശംഷുള്ളലമ തങ്ങളെ ശിഷ്യനാണ്. ശംഷുള്ളലമ കാണി കറാമത്ത് കൊണ്ട് മഹാനരുടെ കാതിന്റെ രോഗം അടക്കം മാറി. എന്താ ഐദറോസ് മുസ്ലിയാർ ഉസ്താദ്? ചെറുവാളൂർ ഐദറോസ് മുസ്ലിയാർ.
ചെറുവാളൂർ സ്മരണപ്പെട്ട വലിയ മഹാന വലിയ സൂഫിയാണ്, മഹാനരുടെ അടുക്കലേക്ക് നമ്മളെപ്പോലെ വലിയ ഇഷ്ടമായിരുന്നു ആ ചങ്ങായിക്ക്. ആയിരിക്കും ഒരു ചങ്ങായി, ഒരു വാലക്കാലം മംഗലം കഴിഞ്ഞു നിങ്ങൾ അങ്ങനെ നോക്കുന്നു, ഞാൻ നിർത്തുന്നു, ടൈമായി, എല്ലാം ടൈമായി. ഓരോ പെർമിഷൻ എപ്പോഴും ചെന്നിട്ടായി ചെറുവാളൂർ ഐദ്രോസ് മുസ്ലിയാരുടെ അടുത്തേക്ക് ഒരു ബാല്യക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഉസ്താദ് വലിയ ദുആ കിജാബത്തുള്ള മഹാന, വലിയ സൂഫിയ, വലിയ മഹാന, ശംഷുള്ള മതങ്ങളെ പ്രധാനപ്പെട്ട മുരീദും ശിഷ്യനുമാണ്, വലിയ മഹാനാണ് ഐദ്രോ ചെറുവാളൂർ ഉസ്താദ്. അപ്പൊ ഉസ്താദിന്റെ അടുക്ക ഒരു ചങ്ങായി വന്നിട്ട് പറഞ്ഞാലോ, ഉസ്താദ് ദ്വാരക്കണ ഉസ്താദ് എന്റെ ഭാര്യ ഗർഭിണിയാണ്, നന്നായിട്ട് ദ്വാരക്കണം, അള്ളാഹു സലാമത്താക്കും മോനെ, എന്തു ബേജാറാക്കണ്ട, എന്തു ബേജാറാക്കണ്ട, അള്ളാഹു സലാമത്താക്കട്ടെ, ഇൻഷാ അല്ലാ ആണ് കിടാവൂ ഇന്ന പേരോട്ടോ ആണ് കിടാവൂ പേരുണ്ട് ടൈമിൽ പേറും അപ്പറ്റെങ്കില് ആണ് കിടാവൂ പേറും ചൊല്ലി കൊടുത്തു ഇന്ന പേരോട്ടോ. ഈ ചങ്ങയ്ക്ക് നല്ല സന്തോഷമായി, അങ്ങനെ ആവുമല്ലോ, ഏതൊരു ബാപ്പാക്കും ഒരു സന്തോഷമാവുമല്ലോ, ഏതൊരു ഉമ്മാക്കും ആവുമല്ലോ, ആവും തീർച്ചയായിട്ടും. അങ്ങനെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി, മാസം ഒന്നായി, രണ്ടായി, മൂന്നായി, നാലായി, അഞ്ചായി, ആറായി, അതിന്റെ ഇടക്ക് പിന്നെയും കണ്ടു ഉസ്താദിനെ, ഇടക്കിടക്ക് കാണുന്നു, പിന്നെ ഒരിക്കൽ കണ്ട് അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് കണ്ടപ്പോ ഉസ്താദ് ദ്വാരക്കണ ഉസ്താദ് സമയമായി കൊണ്ട് വന്ന് നല്ലോണം ക്ഷീണമുണ്ട് ഉസ്താദ് കാര്യമായിട്ട് ദ്വാരക്കണ ഉസ്താദ് പറഞ്ഞു, ആ പേടിക്കണ്ടോ പേടിക്കണ്ട, അല്ലാഹ് സലാമത്താക്കും, പെണ്ണ് കിടാവും ഇന്ന പേരുണ്ടോ നിങ്ങക്ക് തിരിഞ്ഞില്ലേ, നീ വ്യാപ്തി പ്രദേശത്തിന്താ ഉറകിത്തീരാ ഇല്ലല്ലേ, പഷ്ടം ചെയ്യല്ലേ, ആണ് കിടാവും ഇന്ന പേരുട്ടോ, ആറു മാസം കഴിഞ്ഞിട്ട് പറഞ്ഞു പെണ്ണ് കിടാവും ഇന്ന പേരുട്ടോ. ഞാമിപ്പോ അങ്ങനെ ചെല്ലിട്ടാകുമ്പോ എല്ലാരും എല്ലാവരിലും എല്ലാം കേൾക്കണം ഇല്ലല്ലേ, എല്ലാവരും നമുക്ക് വായി തുറന്ന് കേൾക്കാമോ, ഉസ്താവുമാരിലും ചോദിച്ചില്ലെങ്കിൽ നമ്മൾ ചില ആൾക്കാരിലും കേൾക്കാൻ ദിവസം എല്ലാ ഉസ്താവുമാരിലും കേൾക്കാൻ. ഓ പ്രധാന പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ചെറുവാളൂർ ഉസ്താദിനെ പോലത്തെ പറയുമ്പോ അവിടെ കേൾക്കാൻ ഒരു മടി ഉണ്ടാവും, കാരണം എന്തേ അതങ്ങനെയാണ് അവർ ഈമാനികമായിട്ടുള്ള ഒരു പേടി നമ്മളെ കളപ്പിലുണ്ടാവും. അപ്പൊ ഈ ചങ്ങായി അന്ന് ആണ് കിടാവും ഇന്ന പേറിട്ടോ ചൊല്ലി, ആറു മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് ദ്വാരക്കണം ചൊല്ലി, അപ്പൊ പെണ്ണ് കിടാവും ഇന്ന പേറിട്ടോ ചൊല്ലി, ഇത് എന്തുസ്തം ഇങ്ങനെ കേക്കാമോ, കേക്കും ഒരു പാങ്ങയില്ല, കേക്കാൻ നാവ് വരുന്നുമില്ല, കാരണം അത്ര വലിയ മഹാനാണ് ആ ചങ്ങായി. നേരെ പോയി നേരെ പോയി മാസം ഏഴായി, എട്ടായി, ഒമ്പതായി, അതാ ഭാര്യ പ്രസവിച്ചോ, ഭാര്യ പ്രസവിച്ചോ, സുബ്ഹാനല്ലാഹ്, ഇരട്ട കുട്ടികള്, ഒരാണും ഒരു പെണ്ണോ. ചെറുവാളൂർ ഉസ്താദ് പറഞ്ഞതുപോലെ വലിയ മഹാനാ സമസ്തയുടെ എത്ര വല്ലാലിമോ, അതാണ് മഹാന്മാർ, അല്ലാ നമശായുഖുമാർ, സമസ്തയുടെ മഹോന്നതരായ മഹാന്മാർ, അല്ലാഹു തആല അവരുടെ പരലോക ദർജ ഉയർത്തി കൊടുക്കട്ട, അവരുടെ മദദും ബർക്കത്തും അല്ലാഹു നമുക്കും വേണ്ടപ്പെട്ടവർക്കും രണ്ടു ലോകത്തും അല്ലാഹു നൽകട്ട്, അല്ലാഹു നൽകട്ട്. അവർക്ക് അങ്ങനെയുള്ള ഒരു കണ്ണുണ്ട്, ശംഷുള്ളിന് മതങ്ങളല്ലേ പറഞ്ഞ കോളേജിൽ വന്നിട്ട, അതാ നല്ലോണം പഠിക്കുന്ന കിടാവാലവി, നാളെ ഫൈസിയായിട്ട് വരേണ്ട അലവി, പഠിക്കാൻ നല്ല ടോപ്പാണ് അലവി, ഭയങ്കര പഠിപ്പിഷ്ടാണ് അലവി, ഭയങ്കര ഇന്റലിജന്റ് അലവി, നാളെ ഫൈസിയായി, ഖതീബായി, ഖാലിയായി, ഞങ്ങളെ എസ് വൈ എസിന്റെ എസ് കെ എസ് എസ് എഫിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ആകേണ്ടവനാണ് അലവി. ആ അലവിയെ നോക്കിയിട്ട് ശംഷുള്ളിന് മതങ്ങള് പട്ടിക്കാട് കോളേജിന്റെ മുറ്റത്ത് വന്ന് നിന്നിട്ട് പറഞ്ഞെന്തറിയാ, നീ ഇവിടെ നിന്ന് പോയിക്കോ, നീ ഇവിടെ പഠിക്കണ്ട, പരീക്ഷ എഴുതണ്ട, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ശംഷുള്ളൻ മോനെ പുറത്താക്കുമ്പോ അവിടെ ആ കോളേജില് ശംഷുള്ളൻ മേടെ സ്റ്റാഫായി വല്യ വല്യ മുതിരിസുമാരായി അന്ന് ജോലി ചെയ്യുന്ന വല്യ ഉസ്താദുമാരുണ്ട്, വേറെ ഉസ്താദുമാരുണ്ട്, മഹാനരായ കൊട്ടുമല ഉസ്താദ്, ഏത് കൊട്ടുമല, മഹാനായ കൊട്ടുമല ബാപ്പുസ്താദല്ല, അവരെ ബാപ്പ കൊട്ടുമല അബൂബക്കർ മുസ്ലിയ, വലിയ മഹാന, അങ്ങനെയുള്ള വലിയ വലിയ ഓറൽ ശംസുല്ലമാന്റെ മുമ്പിൽ വന്നിരുന്നു ഉസ്താദ്. ഉസ്താദ് എന്തെങ്കിലും ചെല്ലിയേ, ഓ നല്ല ഉഷാറു സ്വ പഠിക്കാനേ, ആ ഈ കുറി പരീക്ഷ എഴുതുന്ന ഫൈനൽ ക്ലാസ്സിൽ അവൻ ടോപ്പ് ഉസ്താദ്, ഭയങ്കര ഉഷാറാണ്, എല്ലാ ഫന്നിലും എല്ലാ സബ്ജക്ട് ഇനി ഏത് വിഷയം എടുത്തെങ്കിലും ഏ ആള് ഉഷാറാണ് ഉസ്താദ്,
ഫിഖ തസൂഫ ഹദീസ തഫ്സീറ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് സോഷ്യല എന്തായെങ്കിലും ആള് പെർഫെക്റ്റ് ആണ്. നമുക്ക് വലിയൊരു ഭരവസം ആള്, നാളെ നമുക്കൊരു മുതലാണ്. അപ്പൊ ഉസ്താദ് എന്താ അങ്ങനെ ചെയ്യുന്നത്? ഒന്നും ഇണ്ടണ്ട, അവനെ പുറത്താക്കണം. ഓന്റെ മുഖത്ത് ഞാൻ കുഫുർ തരം കാണുന്നു, അവന്റെ മുഖത്ത് ഞാൻ കുഫുർ കാണുന്നു, അവനെ പുറത്താക്കണം. ഇനി പറഞ്ഞു മിണ്ടിയില്ല, ഏതായാലും ഹാജർ പട്ടികനവന്റെ പേര് കുത്തുന്നു, അവനെ പുറത്താക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒരാഴ്ച കഴിഞ്ഞില്ല, അവനതാ പുറത്താക്കപ്പെട്ടാലേ. പട്ടിക്കാട് കോളേജിന്റെ പടിയടച്ച് പിണ്ടം വെച്ചിട്ട് പുറത്താക്കപ്പെട്ടാലേ. ശംസുള്ള പദങ്ങൾ അവിടത്തെ ബസീറത്ത് കൊണ്ട് കറാമത്ത് കൊണ്ട് പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടുള്ളാലേ. ഒരാഴ്ച കഴിയുന്നതിനു മുമ്പ് അവിടെ ഏതാ വന്നിട്ട് ക്രിസ്ത്യാനിയായിട്ട് പ്രസംഗിക്കുന്നു, അവൻ ഇസ്ലാമിന്റെ പുറത്താണ്, അവൻ കഫറായി. ശംസുള്ള െ കണ്ടോ? അതാണ് ശംസുല്ലുലമ. അവരെ മേലെ ഫത്തിയ ഓതണ, അവരെ നല്ലോണം പിരിശമ്പ കാണ, അവിടെ പോയിട്ട് ഇടക്കിടക്ക് സിയാറത്ത് ചെയ്യണ. ഞമ്മക്കേണ്ട നേരം, ഞമ്മക്കേണ്ട നേരം, ഞമ്മ മുടിപ്പിലൊക്കെ നേരളായിട്ടൊക്കെ കാണാൻ ചെയ്യും. ടൈം ഉണ്ടെങ്കിൽ അസുഖം ഒളിക്കും, പിന്നെ ഇടക്ക് അല്ലേ അല്ലേ അല്ലേ. പിന്നെ എപ്പൊ മരിക്കുന്നത്? മറ്റേ തറാച്ച കിട്ടുന്ന കിടാക്ക് ലീവ് കിട്ടുന്നു, ആവും ഇടക്ക് സി സി അല്ലെങ്കിൽ ഓസി അല്ലെങ്കിൽ ആ കദരി പാർക്കിൽ പോയിട്ട് ആ വണങ്ങിയ കയറിട്ട് കണ്ടിട്ട് വരും. പോയിട്ട് ബാ, അതും തെറ്റൊന്നും അല്ല. നീ അവിടെ പോയിട്ട് കാണണം, ഇടക്കിടക്ക് കിടാക്കള മക്കളെല്ലാം വിളിച്ചോണ്ട് പോണോ. തൊരലെന്നെ ഇങ്ങനെ ഹോജറാജാവാന്നല്ല, ഒരു ഔട്ടിംഗ് എല്ലാം നല്ലതാണ്. ഔട്ടിംഗ് ആര്? അളാമാന്റെ മോളെ വിളിച്ചോണ്ട് നീ ഔട്ടിങ്ങിന് പോണ്ട, നിന്റെ മക്കളെ വിളിച്ചോണ്ട് പോയെങ്കിലേ. ഇത് എൻഗേജ്മെന്റ് ആയിനാലോ മംഗലം. അടുത്ത ഡിസംബറിൽ ഓ ഇപ്പളെ പോയിന് മൈസൂർ കോളേജ് വിളിച്ചു. ഇനി ഡിസംബറിലാക്കുന്ന നീ എല്ലായിട്ടായി. ഇതെന്ത് മംഗാലോ? ഇതെന്ത് ദീന്? ഇതെന്ത് മുസ്ലിമോ? എന്താ ഞമ്മ ഈ കോലത്തിലായത് കൊണ്ടാണ് വന്ന കൊറോണ പോകുന്നേ ഇല്ലേ? പോന് മനസ്സില്ല. എന്തേ നിങ്ങൾക്ക് നേരമോ മനസ്സില്ല, പിന്നെ ഞാൻ പോന്നേ. അള്ളാഹു ഞങ്ങളെ കാക്കട്ട്, ഞങ്ങളെ നാടിനെ കാക്കട്ട്, അള്ളാഹു ഞങ്ങളെ സമുദായത്തെ കാക്കട്ട്. പക്ഷേ അല്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയമായല്ലോ, 10:11 കാലായി. ദുവാരം നിട്ട് ഒമ്പത് 11:30 ആവൂ. ഞാൻ ഏതായാലും നീട്ടുന്നില്ല. ആ മഹാന്മാരെ പിരിശംപക്കണം. നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്, ബേജാറുണ്ട്. ഉമ്മമാർ കേൾക്കണം, പ്രിയപ്പെട്ട പെങ്ങൾ കേൾക്കണം. മനുഷ്യന്റെ അകത്ത് ഒരുപാട് ബേജാറുണ്ട്, ആരോടും പറയാത്തതുണ്ട്, പലരോടും പറഞ്ഞ ബേജാറുണ്ട്, എത്രയോ രോഗങ്ങളുണ്ട്. കിടാക്കളി വിഷയത്തിൽ വലിയ ബേജാറായവരുണ്ട്, മംഗലാപനായവരുണ്ട്, മംഗലായിട്ട് ബേജാറായതുണ്ട്, മംഗലായിട്ട് കിടാവാത്തുണ്ട്, നാളെ മരണം എങ്ങനെ എന്ന് ബേജാറായവരുണ്ട്, കബറിൽ കിടക്കണ്ടേ എന്ന് പേടിച്ചവരുണ്ട്, പരലോകത്തെ പറ്റി പേടിക്കുന്നവരുണ്ട്. ആ അപ്പൊ എല്ലാത്തിനും പരിഹാരം വേണം. അവരെ പിരിശംഭിച്ചിട്ട് അവർ ജീവിച്ച് കാണിച്ചു തന്നതുപോലെ ജീവിച്ചിട്ട് അവർക്ക് ഫാത്തിയെല്ലാം ഓതിട്ട് ജീവിച്ചു. അത് എളുപ്പമാർഗ്ഗമാണ് നാളെ പരലോകം രക്ഷപ്പെടാൻ. ഞങ്ങളെ ദുനിയാവ് ചന്തമാകാൻ മഹാന്മാരെ കബറിന്റെ അടുത്ത് പോയിട്ട് ദ്വാരക്കണോ? ശിർക്ക് പുറക്കൊന്നും അല്ലാതെ വിശുദ്ധ ഖുർആനിലില്ലേ മഹാന്മാരുടെ അർത്ഥം പോയിട്ട് ദ്വാരം ബേം ഉത്തരം കിട്ടും? വിശുദ്ധ ഖുർആനിലില്ലേ മഹാനായ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അമ്മജിന്റെ മോമല്ല, നിങ്ങളുടെ മുണ്ടൊന്നില്ല, അമ്മജിന്റെ മോൻ വിചാരിച്ചല്ലേ. മഹാനായ നബിയുള്ളാഹി സക്കരിയ, നബിയുള്ളാഹി സക്കരിയ, സക്കരിയ നബി അലൈഹിസ്സലാം പോറ്റു വളർത്തിയ മകളാണല്ലോ. അതായത് ജവാബ്ദാരി ഏറ്റെടുത്തിട്ട് എല്ലാ നിരക്കും പരിപാലിക്കപ്പെട്ട മകളാണ് ബീവി മറിയമ്മ, ഈസാ നബിന്റെ ഉമ്മ. ഈസാ നബിന്റെ ഉമ്മ സക്കരിയ നബി അലൈഹിസ്സലാമാണ് അവളെ പോറ്റിയത്, അവരെ പോറ്റിയത്. പരിശുദ്ധമായ പള്ളി മിഹ്റാബിന്റെ സൈഡില് ഒരു പ്രത്യേകമായ ടെന്റ് കെട്ടിയിട്ട് അവിടെയായിരുന്നു മറിയമ്മ ബീവിയുടെ താമസം. അവിടെയാണ് എപ്പോഴും താമസം. ചെറിയ കിടാവ് ജോറാക്കാനൊന്ന് കയ്യാ, എപ്പോഴും ജോറാക്കാൻ കൂടെ ജോറാക്കാനെ ഔത്തും ചോറാക്കാൻ കഴിയാ. കിടാക്ക് ചെറിയ മക്കളെ പെണ്ണില്ല, കയ്യല്ല നമ്പല്ല അള്ളാഹു ഷിഫാക്കട്ട. ചെറിയ കട വയറല്ല, കേബിൾ എല്ലാം ഉണ്ട്, അപ്പുറം ട്രൈപ്പ് ഉണ്ടാ മുടക്കിയ ഞാൻ തിയല്ലേ, ഞാൻ തിയല്ലേ. ആ അതിന് തന്നെ കിടാക്കള പ്രായിക്കാൻ അതിനെന്നെ ഒരു വിശ്വാസമാണ് അതിനു വേണ്ടി. സാരമില്ല, അള്ളാഹിന്റെ സ്വർഗത്തിലേക്ക് ഹിസാബില്ലാണ്ട് കിടക്കുന്ന രണ്ട് കൂട്ടറുണ്ട്, അതിൽ ഒന്ന് കിടാവൂ.
പിന്നൊന്ന് കങ്കനാട് ആശുപത്രിയിലുള്ള വിരാന്തി. കങ്കനാട്ടിൽ തന്നെ ആണെന്നില്ല, ഇവിടുണ്ടെങ്കിൽ മോശമൊന്നുമില്ല. അല്ല, ഓർക്ക് രണ്ടാൾക്കും ഹിസാബില്ല. എന്തറിഞ്ഞാ, രണ്ടാളും ഒരു കണക്കിന് ഒന്ന്, രണ്ടാൾക്കും ബുദ്ധിയില്ല. അതിന് ഞങ്ങൾ പിന്നെ ആരാന്റെ മോവായനോണ്ട് വിരാന്തം ചെല്ലും, സ്വന്തം കിടാവായനോണ്ട് കിടാവും ചെല്ലും. അത്ര സംഗതി, രണ്ടിനും ബുദ്ധിയില്ല. അവർക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഹിസാബില്ലാതായത്. അവർ അള്ളാഹ് അടുക്ക വലിയ മഹാന്മാരാ. അള്ളാഹു തആല അവരെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ ദുആക്കി ജാബത്ത് നൽകട്ടെ. ഇരിക്കട്ടെ. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിനെ കാണാൻ വരും. മറിയം ബീവി റളിയല്ലാഹു അൻഹാ സലാത്തായി നിർത്തല്ലേ. മറിയം ബീവി റളിയല്ലാഹു അൻഹാ മിഹ്റാബിന്റെ സൈഡില പള്ളിയുടെ ചാരത്ത് പ്രത്യേകമായ ടെന്റ് കെട്ടിയിട്ട് അവിടെ അങ്ങനെ ഇബാദത്തിൽ. എപ്പോൾ അവിടെ വേറെ ആർക്കും പ്രവേശനം ഇല്ല, ഒരാളും അവിടെ വരാൻ പാടില്ല. കാരണം അതൊരു പെണ്ണാണ്, മറിയം പെണ്ണാണ്. നാട്ടുകാർക്കെല്ലാം മുക്ത അവസരം അവിടെ ഇല്ല. അവിടെ വരുന്നവരെ ഒരാൾ മഹാനായ സക്കരിയ നബി ഇടക്കിടക്ക് ചായ, ജ്യൂസ്, ഫ്രൂട്ട്സ്, ഐസ്ക്രീം എല്ലാം കൊണ്ടുവരും. ഐസ്ക്രീം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി ചെല്ലിയത് മനുഷ്യർക്ക് തിരിയുന്ന ഭാഷയിൽ പറയണമെന്നല്ലേ. കല്ലി മിന്നാസ അല്ല കതിരിയോ കൂലി. തിരിയുന്ന ഭാഷയിൽ ചെല്ലെങ്കിൽ പിന്നെ കുറെ നീട്ടണ്ട. ഐസ്ക്രീമിന്റെ വിഷയം വന്നിരുന്ന നാളെ കമ്പനി ഏതും കേട്ടുവാരെ. വേണ്ടതെല്ലാം സക്കരിയ നബി കൊണ്ടുവരും. സുബ്ഹാനല്ലാഹ് വരവസരം സക്കരിയ നബി അലൈഹിസ്സലാം. ഞാൻ പറഞ്ഞ ഈ ചമ്പം ഞാൻ പറഞ്ഞതിനർന്ന മഹാന്മാരെ അടുത്ത് പോയിട്ട് അവരുടെ മക്കാമിന്റെ അടുത്ത് പോയിട്ട് ദുആരക്കുമ്പോ അവർ ഉള്ള ജാഗല് ദുആരക്കുമ്പോ അതിന് ഉത്തരം ഏറെ പ്രതീക്ഷിക്കാം. ഖുർആനാണിത്, ഇത് ഖുർആനാണ്. ഇത് ഡിങ്കന്റെ കഥയല്ല, ഇത് കാൽപ്പനിക കഥയല്ല, ഇത് സാങ്കല്പിക കഥയല്ല, ഇത് ഐതിഹ്യ ഖുർആനമല്ല, ഇത് ബുദ്ധൻ വാദമല്ല, ഇത് ശിർക്കല്ല, ഇത് അല്ലാന്റെ ദീനാണ് ഖുർആന. സക്കരിയ നബി അലൈഹിസ്സലാം അവിടെ ചെന്നു. കുല്ലമാ ദഖല അലൈഹാ സക്കരിയ മിഹ്റാബ്. സക്കരിയ നബി അലൈഹിസ്സലാം ആ മറിയം ആവിയുള്ളതായ സ്ഥലത്തേക്ക് മിഹ്റാബിന്റെ ഭാഗത്തേക്ക് പോയപ്പോ അവിടെ അതാ പുതിയതായിട്ട് ഒരു പ്ലേറ്റില് ഫ്രൂട്ട്സ് കാണുന്നു. അന്നെവിടെയും നാട്ടില് കിട്ടാത്ത ഫ്രൂട്ട്സ്, ആ സമയത്ത് എവിടെയും വിളയാത്ത ഫ്രൂട്ട്സ്, ഒന്നൊന്നര പഴം. അത് വേറെ ആരും കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടില്ല. സക്കരിയ നബിക്കും അത് കിട്ടിയിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല. ആ നാട്ടിൽ എവിടെയും അതില്ല, ആ കാലാവസ്ഥയിലില്ല, ആ നാട്ടിലില്ല. ഇനി ഉണ്ടെങ്ങനെ സക്കരിയ നബി അല്ല പിന്നെ ഒരാൾക്ക് അവിടെ കൊണ്ടുവരാനും റൈറ്റ്സ് ഇല്ല. ആ നാട്ടിലേ ഇല്ല, എവിടെയും കാണാത്ത, എവിടെയും കിട്ടാത്ത, ആരും കൊണ്ടുവരാത്ത പഴം. മിഹ്റാബിന്റെ സൈഡില് മറിയമ്മ ബീവിന്റെ അടുത്ത് കണ്ടപ്പോ മറിയമ്മ ബീവിയോട് സക്കരിയ നബി ചോദിച്ചോ, അന്നാ ഖാല യാ മറിയമോ മറിയമ അന്നാ ലക്കി ഹാദാ, ഇത് എവിടുന്ന മോള്, ഇതാര് കൊണ്ടുന്ന മോള്, ഇത് ഏടുന്ന മോള്, ഞാന് കൊടുന്നിട്ടില്ല. ഈ നാട്ടിൽ എവിടെയും അത് കിട്ടുന്നില്ല. ഇനി ഉണ്ടെങ്ങനെ ഇടക്ക് കൊണ്ടുവരാന് വേറെ ഒരാൾക്ക് ചാൻസ് ഇല്ല. അന്നാലക്കി ഹാദാ, ഇതാര് കൊണ്ടുന്ന, ഇത് എവിടുന്ന, ഇതാര് തന്നെന്ന് ചോദിച്ചപ്പോ മറിയമ്മ ബീവി പറഞ്ഞ മറുപടി എന്തറിയാ, കാല അതല്ല തന്നതാണ്, അവൻ ഇറക്കിയതാണ്. അള്ളാന്റെ മഹാന്മാർക്ക് ഔലിയാക്കന്മാർക്ക് കറാമത്ത് മുഖേന പലതും കിട്ടുമല്ലോ. മറിയമ്മ ബീവി നബിയല്ല, കാരണം മറിയമ്മ പെണ്ണാണ്. പെണ്ണൊരുത്ത് നബിയായി വന്ന ചരിത്രവും ഇല്ല. അപ്പൊ പിന്നെ മറിയമ്മ സാധാരണ മറിയമല്ല, അല്ലാന്റെ വലിയത്താണ്. അപ്പൊ ഇത് മറിയമ്മക്കുണ്ടായ കറാമത്താണ്. ഇത് മനസ്സിലാക്കിയപ്പോ സക്കരിയ നബി എന്താക്കി അറിഞ്ഞ, ഞങ്ങെന്താ കട്ടിയ, ഞങ്ങെന്താ കട്ടിയ, മറിയമ്മ എനക്കൊരു നാല് തരുവേ, എട്ടുണ്ടോ, നാല് നാല് എനക്ക് തരൂ, കേക്കല വേണ്ട. ആദ്യം ഒന്നും തന്നറിഞ്ഞല്ല ഞാൻ. സക്കരിയ നബി അങ്ങനല്ലേ കേട്ടെ, സക്കരിയ നബി അതല്ലേ ചില്ലേ. സക്കരിയ നബിക്ക് അറിഞ്ഞ് ഇത് സാധാരണ പെണ്ണല്ല,
ഇത് സാധാരണ സ്ഥലമല്ല. സക്കരിയ നബിക്ക് മക്കളില്ല. മറിയമ്മ ബീവി സക്കരിയ നബിന്റെ മോളല്ല. സക്കരിയ നബിക്ക് മക്കളില്ല. സക്കരിയ നബിക്ക് നല്ല പ്രായവും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതല്ലാന്റെ വലിയത്താണ്, വലിയാണ്, കറാമത്തുള്ള വ്യക്തിയാണ്. ഈ സ്ഥലം പവിത്രമാണ്, മനോഹരമാണ്, അല്ലാന്റെ വിശേഷമായ മതതറങ്ങുന്ന മണ്ണാണെന്ന് സക്കരിയ നബിക്ക് മനസ്സിലായപ്പോ ഇതൊരു പോയിന്റ് ഉണ്ട്. എന്തറിഞ്ഞാ? മറിയാമ ബീവി സക്കരിയ നബിന്റെ നൂറിൽ ഒന്നും അല്ല. സക്കരിയ നബി നബിയാ. തിരിഞ്ഞ നിങ്ങക്ക് നിങ്ങളോട് തല ലാട്ടി നിങ്ങൾ നിങ്ങളുടെ തമ്മുടിച്ചിന്. ഇതൊരു പഠിക്കേണ്ട വിഷയമല്ല. സക്കരിയ നബി അലൈഹി സ്വലാമിനെ അപേക്ഷിച്ച് മറിയം ബീവി ആരുമല്ല. ആരാണ് സക്കരിയ നബി? അത് നബിയല്ലേ? അവർക്ക് തുല്യരായിട്ട് വേറെ ഒരാളുണ്ട. എന്നാലും വലിയ മഹാൻ മനസ്സിലാക്കി, ഈ മറിയമ്മ ചെറിയ ആളല്ല, അല്ലാന്റെ വലിയത്താണ്, അല്ലാന്റെ കറാമത്തുള്ള മഹദിയാണ്. ഈ ജാഗ ചെറിയ ജാഗല്ല, ചില്ലറ സ്ഥലമല്ല, ലോക്കൽ സ്ഥലമല്ല. ഇവിടെ ഇത് പവിത്രമായ ഇടമാണ്, ഒരല്ലാന്റെ വലിയത്തുള്ള സ്ഥലമാണ്. ഇപ്പോഴാണ് എന്റെ കാര്യം അല്ലാട് പറയേണ്ടത്. എന്ത്? എന്ത്? സക്കരിയ നബിക്ക് മക്കളില്ല. എപ്പോഴും ഒരാശ, എപ്പോഴും ദുആരക്കുന്ന, വയസ്സ് കുറയായി, നല്ലാതെ കിടാവായിട്ടില്ല. ഈ സമയത്ത് ഇതറിഞ്ഞപ്പോ, ഇത് കണ്ടപ്പോ, മറിയമ്മ ബീവിയുടെ അടുക്കൽ ഇത് കണ്ടപ്പോ, മറിയമ്മ ബീവിയുടെ മഹത്വം മനസ്സിലാക്കിയപ്പോ, ആ വലിയന്റെ മുന്നിൽ, ആ വലിയത്തിന്റെ മുന്നിൽ, ആ മഹദിയുടെ ഹളറത്തിൽ, ഹുനാലിക 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 പഠിച്ചു വച്ചോ. ഹുനാലിക അവിടെ, അവിടെ ഹുനാലിക ആ ജാഗല് വെച്ചിട്ട് സക്കരിയ സക്കരിയ നബി ദുആരന്നു. ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബ ഇന്നക സമീഉ ദുആ. എനക്ക് നല്ലൊരു കിടാവിനതാ അല്ലാ എന്ന് ഹുനാലിക സക്കരിയ അവിടെ വെച്ചിട്ട് ദുആരന്നപ്പോ, സുബ്ഹാനല്ലാഹ്, അല്ലാന്റെ മലായിക്ക തീങ്ങൾ വന്നിട്ട് മഹാനായ സക്കരിയ നബിയോട് പറഞ്ഞെന്തറിയാ? അന്നല്ലാഹ യുബശ്ശിറുക ബി യഹ്യ, നിങ്ങൾക്കൊരു കിടാവുണ്ട്, നിങ്ങളെ ദുആ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ദുആരന്ന ജാഗ നല്ലതാ, ദുആരക്കാൻ വേണ്ടി കണ്ട സ്ഥലം നല്ലതാ, അല്ലാന്റെ ഔലിയാക്കന്മാരെ ഹളറത്തില്. അതുകൊണ്ട് നിങ്ങക്ക് യഹ്യ എന്ന മകൻ അല്ല തന്നിരിക്കുന്നു. യഹ്യ അല്ലാന്റെ നബിയുമാണ്. ബന്ദറ മക്കാമിലേക്ക്, പാണക്കാട്ട് തങ്ങളുടെ മക്കാമിലേക്ക്, ഹത്തിപ്പറ്റ ഉസ്താദിന്റെ മക്കാമിലേക്ക്, മഹാനായ ഫുക്കോയ തങ്ങളുടെ മക്കാമിലേക്ക്, അങ്ങനെയുള്ള മഹാന്മാരുടെ ഹലറത്തില് പോയിട്ട് ദുആരുന്നു. ഖുർആനാണ്. പെട്ടെന്ന് ഇജാബത്തുണ്ടാവും. അല്ലാഹു ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കാര്യങ്ങളെല്ലാം അല്ലാഹു സലാമത്തിലും റാഹത്തിലുമാക്കട്ടെ. പറയപ്പെട്ടവരിലേക്കും കരുതപ്പെട്ടവരിലേക്കും വിശിഷ്യ ശംഷുള്ള മതങ്ങളിലേക്കും അൽഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. എന്തല്ലേ നാളെ ഏലമാക്കാൻ ആൾ ഇഷ്ടം പോലെ വരുമല്ലേ? ആ വേം വിളിക്കും. ഒരിടത്ത് ഇതേപോലെ ഏലമാക്കി ഞാൻ ഒരു പപ്പായ 45 മിനിറ്റ് വിളിച്ചിട്ട് 35 രൂപക്ക് പോയി. അങ്ങനെ ആവലല്ലോ ഇവിടെ. അല്ല വണ്ണി ലേറ്റാക്കണ്ട, ടൈം വേസ്റ്റ് ആക്കണ്ട. നമുക്ക് ദൂരം പോകണോ, നിങ്ങൾക്കും പോകണോ? നിങ്ങൾക്ക് കാ മണിക്കൂറിൽ ഒരു പേർക്കെത്തും. അരമണിക്കൂറിൽ പായും പിരിക്കാം, 3/4 മണിക്കൂറിൽ കൂർക്കവും പിരിക്കാം. എനക്ക് 1.5 മണിക്കൂർ പിന്നെയും പോകും. കൊണ്ടുപോയി നല്ലൊരു പോണ്ടം. അല്ലാഹു തആല കൊടുത്തയച്ചവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, വിളിച്ചെടുക്കുന്നവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വിളിക്ക്. ബിസ്മില്ലാഹ്. 100 രൂപ 1 100 1
കുറഞ്ഞിട്ടുണ്ടല്ലോ. നിജലവലൊക്കെ നമുക്ക് അമ്പരിക്കൊന്നുമില്ല. ആ ഇരുന്നൂറൊന്ന് ഇരുന്നൂറൊന്ന് മുന്നൂറൊന്ന് സല്ലല്ലാഹു അലൈഹി